السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بهمننايا پندیدن محی الدین عمری مہتائی سنگڑنے یوڑے نیدرتم وحی کنن بکتی تنگلے ഈ ശബ്ദം ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകരക്ഷിതാവായ അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സദസ്സിൽ ഒത്തൊരുമിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ലവരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ അജയ്യതയും ശിർക്കിന്റെ പതനവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ അനന്തകോടി നിഅമത്തുകൾ ആസ്വദിക്കാതെ അനുഭവിക്കാതെ ഒരു സെക്കൻഡ് പോലും ഒരാൾക്കും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. ആ നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും സാധ്യമല്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചതും നമ്മുടെ എല്ലാവരുടെയും അനുഭവവും. അല്ലാഹു നിനക്കെത്ര നിഅമത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഒരാളോട് ചോദിച്ചാൽ ഇത്ര നിഅമത്ത് എന്ന് പറയാൻ കണക്കാക്കാൻ ഒരാൾക്കും സാധിക്കാത്ത രൂപത്തിൽ അനന്തകോടി അനുഗ്രഹങ്ങളെ ഓരോ മനുഷ്യനും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ നിഅമത്തുകൾ മുഴുവനും അനുഭവിക്കുന്ന മനുഷ്യൻ ആ റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ സർവ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയത്. നേരം വെളുക്കുന്നതും വൈകുന്നേരമാകുന്നതും
سورين ديكو ندم سورين استميكو ندم رأبغلو غلوم ردبه دنگلوم ماري ماري ورندم نمكو بسنس شئيان آنو كدن نورنگ آنو بخنم كڑيكان آنو اندكي آنو نمال داري چد پتمني آگو آيا لوفیس لطنم انجمني آيا لوفیس ورنم അതുപോലെ തന്നെ 7 മണിക്ക് കുടുംബത്തിലെത്തണം ഇങ്ങനെ സമയം കൃത്യമായി മാറ്റി വെച്ചുകൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുമ്പോൾ നമ്മിൽ പലരും ധരിച്ചു പോയത് ഈ സംവിധാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ നിറവേറ്റാനാണ് എന്നാണ് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു അറിവ് റബ്ബിനെ സംബന്ധിച്ച അറിവ് അത് വിശദീകരിക്കുന്നയിടത്ത് അല്ലാഹു പറഞ്ഞു ഹുവല്ലദീ ജാലൽ ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ രാപ്പകലുകളെ മാറി മാറി വരുന്ന രൂപത്തിൽ സംവിധാനിച്ചവൻ അല്ലാഹുവാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും അല്ലാഹുവാണ് രാവിനെ പിന്നാലെ പകലും പകലിനെ പിന്നാലെ രാവും അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്ന രൂപത്തിലാക്കിയവൻ അല്ലാഹുവാണ് എന്തിനാണ് രാപ്പകലുകളെ ഇപ്രകാരം സംവിധാനിച്ചത് ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് അല്ലാഹുവിനെ ശുക്ര ചെയ്യാൻ ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് അല്ലാഹുവിനുള്ള ദിക്റും റബ്ബിനുള്ള ശുക്റും ഇത് രണ്ടുമല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ വേറെ ഒന്നും ഭൗതിക ലോകത്തെ നിർവഹിക്കാനില്ല അല്ലാഹുവിന്റെ ദിക്റിൽ ജീവിക്കണം അല്ലാഹുവിനെ ശുക്ര ചെയ്തുകൊണ്ട് ജീവിക്കണം ഇതിനാണ് ഈ സംവിധാനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയത് മരണം വരെ ജീവിതത്തിന്റെ ഒടുക്കം വരെ ആ ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കണം ആ ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാൻ മനുഷ്യന് കഴിയണം അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക തമ്പിയാക്കളെ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടത് ആ പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ സംബന്ധിച്ച വിജ്ഞാനം സമൂഹത്തിന് പകർന്നു നൽകിയത് മനുഷ്യ ജീവിതത്തിന്റെ അടക്കവും അനക്കവും എങ്ങനെയായിരിക്കണം എന്ന് ആ പ്രവാചകന്മാർ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത് ആ പ്രവാചകന്മാരുടെ ദൗത്യത്തിൽ അഖിലം അവരുടെ പ്രബോധന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥരിൽ ഊന്നി നിന്നുകൊണ്ടായത് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനവും മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥവും മനുഷ്യ ജീവിതത്തിന്റെ വിജയവും അവിടെ ഊന്നി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ ഒരു നബിയും ഒരു പ്രവാചകനും അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാതെ പോയില്ല പടച്ച റബ്ബിനെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ സംബന്ധിച്ച് പറയാത്ത ഒരു പ്രവാചകൻ ലോകത്തില്ല നമ്മുടെ നാട്ടിൽ പല ആളുകളും ഗവേഷണം നടത്തി ഏതെങ്കിലും നബി തൗഹീദ് പറയാതെ പോയോ ഏതെങ്കിലും ഒരു പ്രവാചകൻ തൗഹീദ് പറയാതെ പോയിട്ടുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിൽ അതിന്റെ അക്ഷരങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് അന്വേഷണം നടത്തിയ ആളുകൾ അവരൊരു വേള പൊതുജനത്തെ കബളിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു പോയിട്ടുണ്ട് ലൂത്ത് അലൈഹിസ്സലാം തൗഹീദ് പറഞ്ഞു സദോം ഗോത്രത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് സ്വവർഗരതിക്കെതിരെ അടരാടിയ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞതിന് വല്ല രേഖയുമുണ്ടോ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം കച്ചവടത്തിൽ കൃത്രിമം കാണിച്ച ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ രംഗത്തുള്ള അരാജകത്വത്തിനെതിരെ സംസാരിച്ചതല്ലാതെ തൗഹീദ് പറഞ്ഞതിന് വല്ല തെളിവുമുണ്ടോ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കിരാതമായ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ആ ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ തൗഹീദ് പറയാതെ പോയത് കൊണ്ടല്ലേ ആ ഫറോവയുടെ പതനത്തിനു ശേഷം സുരക്ഷിതമായ ഒരു പ്രദേശത്തെത്തിയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത ഏതാനും ദിവസത്തേക്ക് തൗറാത്തിന്റെ ഏട് വാങ്ങാൻ വേണ്ടി തുടിസിന പർവ്വതത്തിലേക്ക് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ലീവ് എടുത്തു പോയപ്പോൾ ആ തക്കത്തിൽ സാമരി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിക്കൊടുത്ത ആ മൂരിയെ ആരാധിച്ചത് പൂജിച്ചത് മൂസ അലൈഹിസ്സലാം അവരോട് തൗഹീദ് പറയാതെ പോയത് കൊണ്ടല്ലേ എന്നൊക്കെ ഗവേഷണം നടത്തിയ ആളുകളുണ്ട് അവർക്കൊക്കെ വിശുദ്ധ ഖുർആനിൽ മറുപടി പറയാൻ ഒറ്റ ആയത്താണ് അല്ലാഹു മാറ്റി വെച്ചത് ഒറ്റ ആയത്ത്
ഒരായത്തിലൂടെ അല്ലാഹു ഈ മുഴുവൻ വാദഗതികൾക്കും മറുപടി പറഞ്ഞു ആ ആയത്ത് അല്ലാഹു ഉൾപ്പെടുത്തിയതാകട്ടെ സൂറത്തുൽ അംബിയ അംബിയാക്കളെ അംബിയാക്കളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ അധ്യായത്തിൽ തന്നെ മറുപടി പറഞ്ഞു അമ്മാ أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون أو محمد نبيه താങ്കൾക്ക് മുൻപ് ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല എങ്ങനെയല്ലാതെ إلا نوحي إليه ആ പ്രവാചകന്മാർക്കെങ്കിലും ബോധനം നൽകിയിട്ടല്ലാതെ ആ പ്രവാചകന്മാർക്ക് വഹി നൽകപ്പെട്ടിട്ടല്ലാതെ എന്താണ് പ്രവാചകന്മാർക്കെങ്കിലും വഹി നൽകപ്പെട്ട മഹത്തായ സംഗതി അന്നഹു നിശ്ചയമായും കാര്യം ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ ഞാനല്ലാതെ മറ്റൊരു ഇലാഹ നിങ്ങൾക്കില്ല ആയതിനാൽ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം നൽകപ്പെടാത്ത ഒരു റസൂലും കഴിഞ്ഞു പോയിട്ടില്ല ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ചിറപ്പ് പ്രഖ്യാപിക്കുകയാണ് ഒരു നബിയും അത് പറയാതെ പോയില്ല എല്ലാ നബിമാരും പറഞ്ഞു എല്ലാ നബിമാരും തൗഹീദ് ജനങ്ങളോട് പറഞ്ഞു ഏതൊരു കാലഘട്ടവും തൗഹീദ് പറയാൻ പ്രസക്തമായ കാലഘട്ടമാണ് തൗഹീദ് അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടം ഇല്ലേയില്ല അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറെ ആളുകൾ മുജാഹിദായാൽ പിന്നെ അവരോട് തൗഹീദ് പറയണോ എന്ന് സംശയിച്ചു പോയവരുണ്ടായിട്ടുണ്ട് പക്ഷേ ഏത് കാലഘട്ടത്തിലും തൗഹീദ് പ്രസക്തമാണ് കാരണം ചില ആളുകൾ അവരുടെ കൽബിൽ ഒരു പ്രത്യേക തരം രോഗമുണ്ടാകും ചില പ്രത്യേക രോഗം അതിങ്ങനെ ഇടക്കിടക്ക് ഒരു പകർച്ചവ്യാധിയെ പോലെ വന്നുകൊണ്ടേയിരിക്കും ശുദ്ധ ഖുർആൻ പറഞ്ഞു എന്താണത് വഇദാ ദുക്കിറല്ലാഹു വഹദ അല്ലാഹുവിന്റെ ഏകത്വം ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഏകത്വം ഇങ്ങനെ പറയുമ്പോ അവന്റെ വഹദാനിയത്ത് ഇങ്ങനെ പറയുമ്പോ അവിടെ ഏത് ജീവിതത്തിന്റെ ഏത് മേഖലയിലും ആ റബ്ബിനോട് മാത്രം തേടണമെന്ന് പറയുമ്പോ ആ റബ്ബിൽ മാത്രം നേർച്ച വഴിപാട് അർപ്പിക്കണമെന്ന് പറയുമ്പോ ആ റബ്ബിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യണമെന്ന് പറയുമ്പോ ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറാ പരലോകബോധമില്ലാത്ത പടച്ചവന് പേടിയില്ലാത്ത ആ അന്ത്യനാളിൽ ഉറപ്പില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിന് ഒരു തരം ചൊറിച്ചിൽ അനുഭവപ്പെടും ഒരു പ്രത്യേക ചൊറിച്ചിൽ അത് രോഗമാണ് തൊലിപ്പുറമേ ഉണ്ടാകുന്ന രോഗമല്ല അത് അവരുടെ കൽബിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറാ പരലോക വിശ്വാസമില്ലാത്ത ചില ആളുടെ കൽബിനൊരു ചൊറിച്ചിൽ വല്ലാത്തൊരു വിമിട്ടം വല്ലാത്തൊരു പ്രയാസം വഇദാ ദുക്കറല്ലദീന വഇദാ ദുക്കറല്ലദീന മിൻ ദൂനി ഇദാഹും യസ്തബിശ്റൂൻ അള്ളാഹുവിന്റെ കൂടെ വേറെ ചില ആളുകളെ കുറിച്ച് അവരോട് പറഞ്ഞാലോ അള്ളാഹുവിന് പുറമേ മഹത്തുക്കൾ മഹാന്മാർ ഔലിയാക്കൾ സിദ്ധന്മാർ ബീവിമാർ ജാറം ദർഗ ജിന്ന് മലക്ക് മരം കല്ല് എന്നൊക്കെ പറഞ്ഞാലോ ഇതാഹും യസ്തബിഷുറൂൻ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇവൻ നമ്മുടെ ആളാണ് ഭയങ്കര സന്തോഷ ഇതാഹും യസ്തബിഷുറൂൻ ഇവൻ യഥാർത്ഥ ആളാണ് കേട്ടോ ഇവൻ വേണ്ട ആളാണ് ഇവൻ സമൂഹത്തിന് വേണ്ട ആളാണ് അവർക്ക് വല്ലാത്ത സന്തോഷമാകും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ 45-ാം സൂക്തത്തിലൂടെ പഠിപ്പിക്കുകയാണ് മനസ്സിലാക്കണം ഈ ഒരു രോഗം ഏത് കാലഘട്ടത്തിലും സമൂഹത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ രംഗത്ത് വരുമ്പോ അള്ളാഹുവിന്റെ വഹദാനിയത്ത് അള്ളാഹുവിന്റെ ഏകത്വം സമൂഹ മധ്യത്തിൽ പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആശയം പകർന്നു നൽകിക്കൊണ്ട് തൗഹീദിന്റെ അജയ്യതയ്ക്ക് വേണ്ടി വാദിക്കണം എന്നത് ഇസ്ലാം എന്നോടും നിങ്ങളോടും പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ടാണ് പടച്ചറബ് ചോദിച്ചത് ഖുർആനിലൂടെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് وعمل صالحا وقال انني من المسلمين ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ അല്ലാഹുവിന്റെ ചോദ്യമാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് അപ്രസക്തമല്ല എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമായ ചോദ്യം വമൻ അഹ്സനു ഖൗല ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് മിമ്മൻ ദഅ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആകാശ ഭൂമികൾക്കൊരു റബ്ബുണ്ട് എന്ന് പറയലല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലോകം അംഗീകരിക്കേണ്ട കാര്യമാണ് ലോകം അംഗീകരിക്കുന്ന കാര്യമാണ് അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഇലാ ഇബാദത്തില്ലാഹി വഹദ അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് വിളിക്കുക അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ വിളിക്കുക ആ ഏകത്വത്തിലേക്ക് കടന്നു വരാൻ ജനങ്ങളോട് ആവശ്യപ്പെടുക
അങ്ങനെ അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്ക് അവനെ മാത്രം ആരാധിക്കണമെന്നതിലേക്ക് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നതിലേക്ക് അവനെ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കണമെന്നതിലേക്ക് വിളിക്കുന്നവനേക്കാൾ ആ സന്ദേശം പ്രചരിപ്പിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് അല്ലാഹുവിന്റെ ചോദ്യമാണ് അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഈ തൗഹീദി പ്രഖ്യാപനം പ്രസക്തമാണ് ശിർക്ക് വളരെ വേഗത്തിലാണ് കിടക്കുക മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അധികം നല്ല നിലയിൽ സഹവസിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അനുചരനായ റസൂലുള്ളാഹിയുടെ അമ്മോശനായ റസൂലുള്ളാഹിന്റെ കളിക്കൂട്ടുകാരനായ അതേ ഇസ്ലാമിക ലോകത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രഥമഗണനീയനായി പരിഗണിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യാ അബൂബക്കർ ലശർക്കു ഫീകും മഖ്ഫാ മിൻ ദബീബിൻ നംല യാ അബൂബക്കർ ഓ അബൂബക്കറേ ലശർക്കു ഫീകും നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരും അബൂബക്കറേ അഖ്ഫാ മിൻ ദബീബിൻ നംല ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് മെല്ലെ മെല്ലെ അനങ്ങാതെ അതിങ്ങനെ കയറി വരും ഉള്ളിലേക്ക് കയറി വരും ഇത് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് അത് ലോകത്തിലുള്ള താക്കീതാണ് ശിർക്ക് വരാൻ അധിക സമയം വേണ്ട അതിനുവേണ്ടി വലിയ മെനക്കെടണ്ട ശിർക്ക് കടന്നു വരാൻ വേണ്ടി വലിയ ഗവേഷണങ്ങളോ പ്രബന്ധങ്ങളോ അധ്വാനമോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെ എം മൗലവി തിരുവങ്ങാടിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കൊടുങ്ങലൂരിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിന്റെ പരിണിതഫലമായി ഇവിടെ ഉണ്ടായ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അതിന്റെ പിന്നിലുള്ള അധ്വാനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷെ ശിർക്കിന് വേണ്ടി ഈ പണി ഒന്നും ചെയ്യണ്ട ഒരു അധ്വാനം ഇല്ല ഒരു മെനക്കേടില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്നിട്ട് ആ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഏത് കഅബാലയം ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദല്ലിൽ ആലമീൻ ലോകരക്ഷിതാവായ പടച്ചവനെ ആരാധിക്കുവാൻ അല്ലാഹുവിന്റെ ഭൂമിയിൽ ആദ്യമായി പണികഴിപ്പിക്കപ്പെട്ട വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളത്തിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ലാത്ത എന്നൊരു വിഗ്രഹം ഒരു വിഗ്രഹത്തിന്റെ പേരായിരുന്നു ലാത്ത ആ ലാത്ത എന്ന വിഗ്രഹം കടന്നു വന്നതിനെ സംബന്ധിച്ച് ഹദീസിന്റെ താളുകളിൽ കാണാം ലാത്ത കാനൽ കാനല്ലാത് യലീതു സവീകലിൽ ഹാജ് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ഒരു കല്ലിലിരുന്ന് അലീസ ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു ഈ ലാത്ത എന്ന് പറയുന്ന ആളിൽ അയാൾക്ക് കുറെ ആടുണ്ട് ആടിനെ കറന്ന് ആട്ടുംപാൽ വെച്ചൊരു പ്രത്യേക തരം അലീസ ഉണ്ടാക്കി കൊടുക്കും ഈ അലീസ കുടിച്ചാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആളുകൾ തടിക്കുമായിരുന്നു എന്ന് കാണാൻ കഴിയും അങ്ങനെ ഈ അലീസ കൊടുത്തിരുന്ന ലാത്ത കുറെ കാലം ജീവിച്ച് കുറെ സദഖ ചെയ്ത് കുറെ അലീസ കൊടുത്ത് അങ്ങനെ ജീവിച്ച് അവസാനം അയാൾ മരിച്ചുപോയി ലാത്ത മരിച്ചു ആളുകൾ കൊണ്ടുപോയി അദ്ദേഹത്തെ കബറടക്കി പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഒരാള് ആ വഴിക്ക് വന്നു അയാളുടെ പേര് കേട്ടാൽ തെറ്റിദ്ധരിക്കരുത് സ്വഹാബിയാണെന്ന് തോന്നിപ്പോവും ആ നിലക്ക് നല്ലൊരു പേരാണ് അംറു ബിനു ലുഹൈ എന്നാണ് അയാളുടെ പേര് അംറു ബിനു ലുഹൈ വന്നിട്ട് ചോദിച്ചു അതിനെല്ലാ ലാത്ത എവിടെ ലാത്തയെ കാണുന്നില്ലല്ലോ അലീസക്കാരൻ ലാത്ത എവിടെ ലാത്തയെ കാണുന്നില്ലല്ലോ എന്ന് അയാളിങ്ങനെ ചോദിച്ചു ആളുകൾ പറഞ്ഞു ലാത്ത മരിച്ചുപോയി ലാത്ത മരണപ്പെട്ടു പോയി ലാത്ത ഞങ്ങൾ കൊണ്ടുപോയി കബറടക്കി ലാത്തയില്ല ലാത്തയൊക്കെ പോയി എന്ന് ആളുകൾ പറഞ്ഞപ്പോ ഇയാൾ അത്ഭുതത്തോടെ മൂക്കത്ത് വരൽ വെച്ചു എന്നിട്ട് പറഞ്ഞു ലാത്ത മരിച്ചു എന്നോ എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് ലാത്ത മരിക്കോ ലാത്തക്ക് മരണമില്ലടോ ലാത്ത മരിക്കൂല ലാത്ത മരിക്കുക എന്ന് പറഞ്ഞാൽ അസംഭവ്യം അവിശ്വസനീയം ഇയാൾ പറയാൻ തുടങ്ങി അപ്പൊ ആളുകൾ കൂട്ടിയിട്ട് ചോദിച്ചല്ല പിന്നെ ലാത്ത എവിടെ പോയതാ പിന്നെ ലാത്ത എവിടെ പോയതാ ഇയാൾ ഉടൻ തന്നെ പറഞ്ഞു ലാത്ത ഇരുന്ന് അലീസ വിതരണം ചെയ്ത കല്ലിലേക്ക് ചൂണ്ടിയിട്ട് ആ അംറു ബിൽ ഹൈ പറഞ്ഞു ലാത്ത യദ്ഖുലു ഇല സഹ്റാ ലാത്ത ഈ കല്ലിന്റെ ഉള്ളിലേക്ക് കയറി പോയതാണ് ഒരു മെണക്കെടില്ല ഒരു പണിയില്ല ഒരു ബേജാറില്ല യദ്ഖുലു ഇല സഹ്റാ ലാത്ത ഈ കല്ലിന്റെ ഉള്ളിലേക്ക് കയറിയതാണ് ഇത് കേൾക്കേണ്ട താമസം ആളുകൾ ഓടിപ്പോയി ഈത്തപ്പറയുടെ മട്ടലും അതുപോലെ തന്നെ തടിക്കഷ്ടവും മറ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് ഉടൻ തന്നെ ബനൂ അലൈഹ ബൈത്ത ആ കല്ലിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്നിട്ട് ഫഅബദൂഹ അതിനെ ആരാധിക്കാൻ തുടങ്ങി
അതിനെ പൂജിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ചോക്കൂ എത്ര വേഗത്തിലാണ് ഒരു ജനതയിലേക്ക് ശിർക്ക് വന്നത്, ഒരു വിഗ്രഹം ഉണ്ടായത്, ഒരു ദൈവം ഉണ്ടായത്, ലാത്ത ഉണ്ടായത് എത്ര എളുപ്പമാണ്. ഒരു മെനക്കെടില്ല, ഒരു വാള്, ഒരു പ്രസംഗം, ഒരു ഓട്ടം, ഒരു ചാട്ടം, ഒരു അധ്വാനം, ഒരു കല്ലേറ്, ഒരു കൂക്കുവിളി ഇല്ല. അമ്രുൽ വഹി ഇങ്ങനെ വരിക, ലാത്തയെ കുറിച്ച് ചോദിക്കുക, ലാത്ത എവിടെയെന്ന് അന്വേഷിക്കുക, ലാത്ത മരിച്ചു എന്ന് പറയുക, മരിച്ചിട്ടില്ല എന്ന് ഇയാൾ വാദിക്കുക, എവിടെയെന്ന് ചോദിക്കുക, കല്ലിനുള്ളിലുണ്ട് എന്ന് പറയുക, ആളുകൾക്ക് സമാധാനമായി. അതാണ് ശിർക്കിന് അടിസ്ഥാനം ഇല്ലേ? ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത്, അല്ലാത്തോട് തേടിയാൽ, പടച്ച റബ്ബല്ലാത്തവനോട് ആരെങ്കിലും തേടുന്നുവെങ്കിൽ, ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവും അവനില്ല, ഒരു തെളിവും വേണ്ട, ഒരു പ്രമാണവും വേണ്ട, ഒരു തെളിവുമില്ലാതെ ഊഹിച്ചുകൊണ്ടുണ്ടാക്കാൻ കഴിയും. മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിലേക്ക് നിങ്ങൾ അലച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം ലോകത്തിന്റെ മുന്നിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക് ശിർക്ക് വന്നതോ ഇതുപോലെ തന്നെ ഊഹാണ്, ഊഹമാണ്. ചില ആളുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഒരു മരിച്ചിട്ടില്ല, ഇയാള് മരിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും മരിച്ചിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല, മരിച്ചിട്ടില്ല. നബി ഇപ്പോഴും മഞ്ചേരിയിലും അതുപോലെ തന്നെ കാസർഗോഡും ഒക്കെ ഇടക്കിടക്ക് വന്നു പോണുണ്ട്, നമ്മൾ അറിയണില്ല എന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴുണ്ട്, വരുന്നുണ്ട്, പോകുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ അല്ലേ, നബിയോട് തേടുന്ന ആളുകൾ, ഖുതുബിയത്തിലൂടെ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന ആളുകൾ, മുഹിയുദ്ദീൻ ശൈഖ് വരുമെന്ന് പറയുന്ന ആളുകൾ, എന്റെ വീട്ടിൽ വന്നു ഞാൻ കണ്ടു എന്ന് പറയുന്ന ആളുകൾ അല്ലേ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, എന്തു നുണയും പറയും, ഏത് നുണയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണെങ്കിൽ പോലും ഒരു മടിയുമില്ലാതെ പറയുന്ന ആളുകൾ സമൂഹത്തിൽ കടന്നു വരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗലയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീനെ. പിറ്റത്തെ അജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി. ബാബുസലാമിലൂടെ ഞാൻ ദൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്ക, പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാറിനല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു, സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ ഈ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടുരുസ പറയാ അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂരുസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട എപി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടുക്കാണ് എന്നെ വിളിച്ചത്. ഇതിന്നും ജീവിച്ചിരിക്കുന്ന പകരയിലുള്ള നിങ്ങൾ അടുത്ത പ്രദേശത്തുള്ള ഒരു മുസ്ലിഹാരി പ്രസംഗിക്കുകയാണ്, ഇപ്പോഴും പ്രസംഗിക്കാം, നമ്മൾ ഒരുപാട് കേട്ടതായത് അല്ലേ. കുണ്ടൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത പ്രദേശമാണ്, അവിടെ ഉണ്ടായിരുന്ന കുണ്ടൂർ ഉസ്താദ് മദീനത്ത് ചെന്നാൽ നബിയുടെ ഖബറടുക്കലേക്ക് വരില്ല എന്ന് പറയുന്നു, ദേ തിരക്കാണെന്ന് പറയുന്നു, അങ്ങനെ പോരുന്നു. അടുത്ത കൊല്ലം ഹജ്ജിന് ചെല്ലുന്നു, നബിയുടെ ഖബറിന് സമീപത്ത് പോകാതെ മാറി നിൽക്കുന്നു. മാറി നിൽക്കുമ്പോൾ തിരക്കിനിടയിലൂടെ ദാ വരുന്നു, അത് ആരാണ്? വേറാരുമല്ല, ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വരുന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ. എന്നിട്ട് കുണ്ടൂർ അവിടെ നിൽക്കുമ്പോ കുണ്ടൂരിനെ വിളിക്കാണ്, താൽ യാ കുണ്ടൂർ, കുണ്ടൂർ താൽ, കുണ്ടൂര് വരുമോ അടുത്തേക്ക്? കുണ്ടൂര് വരുമോ? കുണ്ടൂര് പറഞ്ഞു, ഞാൻ പൊന്നാര മോനെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ വരൂല, വഴിക്ക് വരൂല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വിളിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞതല്ലേ വരൂല എന്ന്. അങ്ങനെ നബി വിളിച്ചിട്ട് പോകാതെ കുണ്ടൂർ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോ നബി പറഞ്ഞത്ര എന്ത്, എന്നെ കാണണ്ടെങ്കിൽ ആവശ്യം, എന്നെ കാണേണ്ട ആവശ്യമില്ലെങ്കിൽ വേണ്ട, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ വേറൊരാൾ അവിടെ ഉണ്ട്, വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് പൊക്കോൾ, വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് പൊക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ കുണ്ടൂർ അതാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്ഭുതത്തോടെ ആ തിക്കൊക്കെ മാറ്റി തിരക്കൊക്കെ മാറ്റി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ഫഹുനാക ശൈഖ് അബൂബക്കർ അവിടെ ഇരിക്കുകയാണ്, നമ്മുടെ മുടിക്കച്ചവടക്കാരൻ മൂലാരി കസേറിയിട്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ മണ്ണിൽ പരസ്യമായി ബാല്യ സഹോദരങ്ങളെ പ്രസംഗിച്ചു അല്ലേ. നമ്മളത് ജനമധ്യത്തിൽ കൊണ്ടുവന്നിട്ട് ചോദിച്ചല്ല, ഇത് ഏതാ മതം, ഇതേതാണ് ആദർശം, ഇതേതാണ് ദീൻ ചോദിച്ചു. നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് വരെ ഏറ്റെടുത്തു അല്ലേ, നമ്മുടെ നാട്ടിലെ ഈ കെ സമസ്തക്കാർ ഇത് ഏറ്റെടുത്ത് ഓരോ കവലകളിലും കൊണ്ടുപോയി പ്രസംഗിച്ചു. അല്ല, ദാ പകരം പറയുന്നത് കേട്ടോ, സ്വപ്നജീവി പറയുന്നത് കേട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രസംഗിച്ചു. നമുക്ക് സന്തോഷമായി, സുബ്ഹാനല്ലാഹ്, ഒരു പകുതി വഹാബി തന്നെയാണ്.
പകുതി വഹാബി ആയാലോ നമുക്ക് സന്തോഷമായി. എന്നാൽ നമ്മൾ കേൾക്കേണ്ടി വന്നത് പിന്നെന്താ കേൾക്കേണ്ടി വന്നതെന്ന് അറിയോ? കേൾക്കേണ്ടി വന്നത് ഇത്തരം പകരമാർ അവിടെ മാത്രമല്ല ഉള്ളത്, പിന്നെയോ ദാ നോക്കുമ്പോ ആള് മാറി കഥ മാറി വീണ്ടും വരുന്നു അത്ഭുത കഥകൾ. ആ കഥകൾ കേൾക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉമ്മാ ശ്രദ്ധിച്ചു കേട്ടോ, ശംസുലലമാ ശംസുലലമേ പാതിരി വെല്ലുവിളിക്കുകയാണ്. നിങ്ങളല്ലേ പറയാറ് ഉലമാ ഉമ്മത്തീ കമ്പിയ ഇബനീസ്രായീൽ. എന്റെ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ അതാ ബനു ഇസ്രായേലിലുള്ള അമ്പിയാക്കളെ പോലെയാണെന്ന് ശംസുലലം പറഞ്ഞു. അതേ ഞങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് എന്താ വേണ്ടത്? ലോക വിവരക്കേടാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ സമുദായത്തിലെ ആ പണ്ഡിതന്മാരാരാ? ഇവരൊക്കെയല്ലേ ഈ അബൂബക്കർ മുസ്ലിയാരും, അതുപോലെ തന്നെ ഇപ്പറയുന്ന പകരയും അപ്രകാരം തന്നെ ഈ പ്രസംഗിക്കുന്ന മൂല്യാരും, ഇവരൊക്കെയല്ലേ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാരെ നിലക്ക് പരിചയപ്പെടുത്തുന്നത്? ഇവര് മൂസാ നബിയെ പോലെ അടത്രേ, സുലൈമാൻ നബിയെ പോലെയും ദാവൂദ് നബിയെ പോലെയും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുമാണ് ഇവര്. ഒരടിസ്ഥാനവും ഇല്ലാത്ത വർത്തമാനമെന്ന് ഇസ്ലാമിക ലോകം പറഞ്ഞു വർത്താനായത്. അങ്ങനെ വർത്താനം പറഞ്ഞപ്പോ പാതിരി ചോദിച്ചു, എന്ത്? ഇദ്ദേഹം ചോദിച്ചു, എന്നാ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനല്ലേ ഈസാ നബി? ശംസുലമ പറഞ്ഞു, അതെ. എന്താ വേണ്ടത്? ഈസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ ഭാഷയിൽ യേശുക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നത് നിങ്ങളുടെ ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ശംസുലമ പറഞ്ഞു, അതെ, തർക്കം ഇല്ലല്ലോ. എന്താ വേണ്ടത്? ഇദ്ദേഹം അതാ ചോദിക്കുന്നു, ആ ഈസാ നബിയാകുന്ന പ്രവാചകന്റെ അനന്തരാവകാശിയായ പണ്ഡിതനാണ് നിങ്ങളെങ്കില്, നിങ്ങളൊരു മനുഷ്യ ശരീരത്തെ അതാ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശംസുലമേ വരട്ടാൻ ഉത്തരം മുട്ടിക്കാൻ പരിഹസിക്കാൻ പരാജയപ്പെടുത്താൻ വായസാമർഥ്യവുമായി രംഗത്ത് വന്ന പാതിരിയുടെ ചോദ്യത്തിനു മുമ്പില് ഒരൽപ്പം ശംസുലമ അങ്ങ് തലതാഴ്ത്തുകയാണ്. എന്നിട്ട് ധൈര്യത്തോടെ നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ പറയുന്നു, ധൈര്യമുണ്ടെങ്കില് ഒരു ജഡത്തെ കൊണ്ടുവാ, ഒരു മയ്യത്തിന് കൊണ്ടുവാ, ഞാൻ ജീവിപ്പിച്ചു തരാ. ധൈര്യണ്ടോ? മയ്യത്തിന് കൊണ്ടുവാ, ജീവിപ്പിച്ചുതരാ. സദസ് മൊത്തം ഞെട്ടുകയാണ്. ആണോ, ഒരു ജഡം കൊണ്ടുവന്ന് കൊടുത്താ ഷെയ്ഖോനെ എന്താ കാട്ടുക എന്നപ്പോ ആളുകളെ? കാരണം അതെന്തേലും കാണിച്ചാ കേരളത്തിലെ ആദ്യത്തെ അനുഭവം ആയിരിക്കും അത്. എന്തായിരിക്കും ഇപ്പൊ ഉണ്ടാവുക എന്ന ഭീതിയിൽ എല്ലാരും തരിച്ചിങ്ങനെ നിൽക്കുമ്പോ പാതിരിക്ക് എവിടുന്ന പെട്ടെന്ന് മയ്യത്തിനെ കിട്ടുന്ന മൂപ്പര മയ്യത്താക്കിയിട്ട് വേറെയുള്ളവരെ കൂടി കൊണ്ടോട്ട് കൊണ്ടുവന്നു തീർന്നത് എന്താ ചെയ്യാന്നുള്ള നിൽക്കുക. ശംസുൽ പറഞ്ഞു, മയ്യത്ത് കൊണ്ടുവാ, ഞാൻ ജീവിപ്പിച്ചുതരാം. അത് ഈ സമൂഹത്തിനുള്ള ഒരു പാഠമാണ്. മയ്യത്ത് കൊണ്ടുപോവാ, ഞാൻ ജീവിപ്പിച്ചുതരാം. അയാളെ കൊണ്ടുവന്ന് നിർത്തിയില്ല. സഹസ്രമസം സന്തോഷത്തോടെ ആവേശം കൊണ്ട് തക്ബീർ ചൊല്ലി പിരിഞ്ഞു. അവസാനം ശംസുലമയുടെ അടുത്ത് ഒന്ന് രണ്ടാളുകൾ ചോദിച്ചു, അല്ല ശൈഖുന, ആ പാതിരി പറഞ്ഞത് ശരി, ഞാൻ ഒരാളാണ്ട് തച്ച് വന്നിട്ടെങ്കിലും ഒരു മയ്യത്ത് സംഘടിപ്പിച്ച എന്താ ശൈഖുന ചെയ്യുക? ആ പാതിരി ഒരു മയ്യത്ത് എങ്ങനെ കൊണ്ടുവന്നാൽ എന്താ ചെയ്യുക? ശംസുലം പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞതല്ലത്, അത് എന്നോട് മുസ്തഫ നബി പറഞ്ഞതാണ്, പറഞ്ഞോളി ഞങ്ങളൊപ്പുണ്ട് എന്ന്. ഞാൻ പറഞ്ഞതല്ല, അത് എന്നോട് മുസ്തഫായ നബി പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞോ മോനെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് എന്റെ കൂടെ മുസ്തഫായ നബി ഉണ്ട് എന്ന വിശ്വാസത്തില് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പൊന്നേ. വല്ലാത്തൊരു കളവ് തന്നെ. ഇതെവിടെ നടന്നു? ഏത് സദസ്സിൽ നടന്നു? ഏത് നൂറ്റാണ്ടിൽ നടന്നു? എവിടെ വെച്ച് നടന്നു? ഏത് പാതിരി വെല്ലുവിളിച്ചു? നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ പറയന്നെ. എന്നിട്ട് അതിന് മൂപ്പര് പറഞ്ഞ പരിഹാരം എങ്ങനെയാണ് മരിച്ചാളെ ജീവിപ്പിക്കുന്ന ഇത്ര ഉറപ്പിൽ പറഞ്ഞത്? നബി അത് പറയുമ്പോ എന്റെ പുറകിൽ ഉണ്ടായിരുന്നു. നബി പറഞ്ഞു, നീ പറഞ്ഞോ, ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നബി എന്റെ കൂടെ നിന്നിട്ട് നീ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ മദീനത്തിൽ ആരുണ്ടാവുക? മദീനത്ത് എപ്പോ ആരുണ്ടാവുക? നബിയൊക്കെ കേരളത്തിൽ ഇങ്ങനെ ചുറ്റി, ഇവിടെ ഇങ്ങനെ കേരളത്തിൽ ചുറ്റി നടന്നാൽ അല്ല, മദീനത്ത് അവിടെ ആരുണ്ടാവുക?
നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത, ഒരു മടിയുമില്ലാത്ത ഒരു ജനത ഇവിടെ രൂപപ്പെട്ടു വന്നു. അവർ പരസ്യമായത് പറഞ്ഞു, പറഞ്ഞു എന്ന് മാത്രമല്ല, ചിലപ്പോൾ പറഞ്ഞു 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 പറഞ്ഞ് ഈ മനുഷ്യരെ, ഈ അടിമകളെ, ഈ പടപ്പുകളെ പൊക്കി 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 അവസാനം പടച്ച റബ്ബിന്, അള്ളാഹുവിന് നാഥന് ഒരു വിലയില്ല, പടച്ച റബ്ബിന് ഒരു വിലയില്ല. അള്ളാഹിനെ ഇടയാളനാക്കിയ ഒരു ജനത പടച്ച റബ്ബിനെ ഇടയാളനാക്കുക, പടച്ചവനെ മധ്യവർത്തിയാക്കുക. ഇവരൊക്കെ സാധാരണ പറഞ്ഞത് ഞങ്ങൾ ഔലിയാക്കളെ അമ്പിയാക്കളെ മധ്യവർത്തിയാക്കുന്നു എന്നാ. യഥാർത്ഥത്തിൽ ഇവര് പടച്ചവനെ മധ്യവർത്തിയാക്കിയവരാണ്, അള്ളാഹിനെ ഇടയാളനാക്കിയവരാണ് അല്ലേ. ചൂടു പേരുത്ത തെറമ്മൽ ഞാനിക്കും നാൾ ചൊക്കർ മുഹീദ്ദീൻ കവലിലേകല്ലാ. നാളെ മഹ്ശറയിൽ, ആ മഹ്ശറയിൽ വരുന്ന രംഗത്തെ കുറിച്ച് പറഞ്ഞതാണ്. ആ മഹ്ശറ എന്തെന്ന് ഇവൻ അറിഞ്ഞുകൂടാ, ആ നാളെന്തെന്ന് അറിഞ്ഞുകൂടാ, അവിടുത്തെ അവസ്ഥ എന്തെന്ന് അറിഞ്ഞുകൂടാ, ആ നാളിനെ കുറിച്ച് പടച്ചവൻ പറഞ്ഞത് അറിഞ്ഞുകൂടാ. അതേ അള്ളാഹുവിനല്ലാതെ പടച്ചവനല്ലാതെ ഒരാൾക്കും യാതൊരുവിധ അധികാരവും ഇല്ലാത്ത ദിവസമാണെന്ന വിവരം അറിഞ്ഞുകൂടാ. യൗമയദുഉ ആദമു അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം അലൈഹിസ്സലാം മുതൽ മഹാനായ റൂഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർ, ആ നബിമാര് പോലും എന്റെ കാര്യം എന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന, നഫ്സി 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 എന്ന് വിളിക്കുന്ന ദിവസമാണെന്ന ആ ഇൽമ് പോലും എന്റെ തലയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അവൻ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണെന്ത്. ചൂടു പേരുത്ത തെറമ്മൽ ഞാൻ നിൽക്കും നാൾ ചൊക്കർ മുഹീദ്ദീൻ കവലിലേകല്ലാ. നാളെ മഹ്ശറയിൽ ഞാൻ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുമ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ കാവല് പടച്ചവനെ നീ എനിക്ക് വാങ്ങി തരണം. ആരെ ഇപ്പൊ വലിയ ആള്, പടച്ചവൻ ബ്രോക്കറാകണം, അള്ള ഇടയാളനാകണം, എന്നിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ കാവൽ ഇവന് വാങ്ങിക്കൊടുക്കണം. മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുവിനെ പോലും മധ്യവർത്തിയാക്കി എന്ന് മാത്രമല്ല, ആ റബ്ബിനെ പോലും നിസാരമാക്കുന്ന വരികൾ അള്ളാഹുവിനെ താഴ്ത്തിക്കെട്ടുന്ന വാചകങ്ങൾ കൊണ്ട് വികൃതമാക്കി ഇസ്ലാമിക സമൂഹത്തെ. തന്റെ ഖലീഫമാരുമായി തന്റെ ശിഷ്യന്മാരുമായി കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ആ തവാഫ് ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം ദഫടിച്ചുകൊണ്ട് അവർ സലാത്തും ദിക്റും ചൊല്ലിയിട്ടാ വന്നത്. അപ്പൊ മക്കാർ പറഞ്ഞു, ഇത് വേണ്ട, ഇത് പറ്റില്ല ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, എനിക്ക് എന്റെ ദഫിന്, എനിക്കും എന്റെ ദഫിനും ഈ കഅബയെ ചുറ്റാൻ അധികാരമില്ല, നിങ്ങൾ അവകാശം തരുന്നില്ല എങ്കിൽ ആ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. മുന്നൻ തുടി മുട്ടി കഅബയിലെത്തിയേ മക്കികളും ഭീതി വേണ്ടെന്ന് ചൊന്നോവര്. ഉടനെ റിഫായിയാൾ മതിലിൽ കുളത്തിയാർ. അപ്പോഴേ കവന്തെ വാഫെന്ന് ചൊന്നോവര്. കവായിളകിത്തീരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ല വിളിച്ചോറ്. അദ്ദേഹം തന്റെ അഹ്ജുർ ഇസ്മായിൽ എന്ന മതിലിമൾ അദ്ദേഹത്തിന്റെ ആ ദഫ അവിടെ കുളത്തി. എനിക്കും എന്റെ ദഫനും ഇത് ചുറ്റാൻ അധികാരമില്ല, അവകാശമില്ല എങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കൊള്ളട്ടെ. ആളുകൾക്ക് അത്ഭുതം, ഉടനെ സംഭവിക്കുന്നു, കഅബ ഇളകുന്നു. കഅബ ഇളകിത്തിരിയുന്ന നേരത്ത് ഒളിവർ റിഫായി എന്ന് അല്ലാഹ് വിളിച്ചോവാർ. അല്ലാഹു തആല വിളിച്ചു, റിഫായി നിങ്ങളൊന്നടങ്ങി, ഈ വിവരമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇതൊക്കെ ഒപ്പം കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചാല് നടക്കൂല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കൂലെ. ഇയാള് പ്രസംഗിക്കണെന്നറിയോ, കേരളത്തിലെ പള്ളി ദറസുകളിൽ പഠിച്ച് വന്ന മുസ്ലിയാക്കന്മാരോട്, ധാരിമിമാരോട്, ഫൈസിമാരോട് അവരെ ഇരുത്തി വാള് പറഞ്ഞു കൊടുക്കണം. ആലോചിച്ച് നോക്കൂ, പിന്നെ ഇവര് സാധാരണക്കാരോട് എന്ത് പറയും എന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റൂലല്ലോ. ഇത് ഒരു ജനതയുടെ ഈമാനാണ്, ഒരു സമൂഹത്തിന്റെ വിശ്വാസമാണ്. മാന്യ സഹോദരങ്ങളെ, ഒരു ജനതയുടെ വിശ്വാസം, ഒരു സമൂഹത്തിന്റെ ഈമാൻ, ആ ഈമാനിൽ എന്തുള്ളത്? ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല, റബ്ബുൽ ആലമീനായ അല്ലാഹു, ആ റബ്ബിനെ സംബന്ധിച്ച് അവരുടെ കൽബിൽ അവർ കൊണ്ടു നടക്കുന്ന വിശ്വാസം,
ربنا بري منسولا كي روبم ربنا بري نلقي أديكارم الله فين دكارتيل أبهر بتشبلر صندا ثارنا ثارنا يودا أذيا على بدوتلا أي كوندانو هي سبوب دلدل كندو هذا بيشوسي كندا هذا برجري بيكندا هذا بارينا أذغل إندا بارنجد نمبر رفاعي شيخ طواف جيان بوي يبدأ مكتو ينغنا طواف جيان بوي يدو മുന്നം ദൂടി മുട്ടി കഴബാന ചുറ്റും നാൾ മക്കീകൾ ലിംബീതി ഇവണ്ടെന്ന് ചെന്നോവർ ഇയാള് ദുടി അടിച്ചിട്ടാ പോണേ ലോകത്ത് ആരെങ്കിലും പോകും എന്റെ സഹോദരങ്ങളെ ദുടി കൊണ്ട് കഴബാലയത്തിനടുക്കൽ പോയാരാ ജാഹിലിയ ഖുറൈശികളാണ് ജാഹിലിയത്തിലെ മുശ്രിക്കുകളാണ് കഴബാലയത്തിനടുക്കൽ ദുടിയും കൊണ്ട് പോയത് ഖുർആൻ പറഞ്ഞതാണ് മാ കാന സലാത്തുഹും ഇല്ലാ മുഖാ വ തസ്ദിയ ആ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ കുഴൽ വിളിച്ചുകൊണ്ടും വാദ്യമേളങ്ങൾ അടിച്ചുകൊണ്ടുമാണ് ആ കഅബാലയത്തിൽ അടുക്കലേക്ക് അവരുടെ ആരാധന പ്രാർത്ഥനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ കടന്നു വന്നത് അല്ലാഹ് വിലക്കിയത് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ റിഫായി ശൈഖ് ദുടി കൊണ്ടുപോയത്രേ ദുടിമുട്ടൽ ഹറാമാണെന്നാണ് ഫിഖ്ഹിന്റെ കിതാബിൽ ദുടി ഹറാമാണ് കരുതിച്ചാൽ നടുവിടുങ്ങിയതും അതുപോലെ തന്നെ രണ്ട് സൈഡും അതിങ്ങനെ വലുതായതുമായ ദുടി അത് മുട്ടൽ ഹറാമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടുവെങ്കിൽ ഹറാമാണെന്ന് പറഞ്ഞ് ദുടിമുട്ടിയിട്ട് കഅബാലത്തടുക്കൽ ചെന്നാൽ ആരെങ്കിലും സമ്മതിക്കോ അവിടെ വേണ്ട നമ്മുടെ തിരുവനങ്ങാടി പള്ളിയിൽ ചെന്നാൽ സമ്മതിക്കോ തിരുവനങ്ങാടി പള്ളിയിൽ ജുമേന്റെ നേരത്തെ ഒരാൾ എന്നിട്ട് അകത്തിൽ നല്ല അടിയാണ് ദുടി അടിക്കുകയാണ് നമ്മൾ സമ്മതിക്കോ മുസ്ലിമീങ്ങളെ സമ്മതിക്കോ സമ്മതിക്കൂരല്ലോ എന്നാൽ മക്കാർ ഇത് കണ്ടപ്പോ ദിഫായി ശൈഖിനോട് പറഞ്ഞത്ര ഇത് പറ്റൂല ഇവിടെ ഉടനെ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു ആണിന്നൊന്നും ചോദിക്കണ്ട കഥയിൽ ചോദ്യമില്ല അതുകൊണ്ട് മൂലാരി സൗകര്യത്തിന് ഹിജ്റു ഇസ്മായിൽ കൊണ്ട് വെപ്പിച്ചു അങ്ങനെയുണ്ടല്ലോ ചിലത് ഹിജ്റു ഇസ്മായിൽ കൊണ്ടുപോയിട്ട് വെപ്പിച്ചു അവിടെ ഇരുന്നപ്പോ കുഴപ്പമില്ലല്ലോ തൂക്കേണ്ടി വന്നില്ല ആയിക്കോട്ടെ അങ്ങനെ സൗകര്യം ഇയാൾ ഉണ്ടാക്കി കൊടുത്തു അവന് പല സൗകര്യം ഇയാൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ അത് തുള കൊളുത്തി കഴിഞ്ഞപ്പോ ഉടനെ കഅബം തവാഫന്ന് ചെന്നോവർ ഇനി കഅബ ഇങ്ങോട്ട് ചുറ്റിക്കോട്ടെ എനിക്കിവിടെ ദുടിയടിച്ച് തവാഫ് ചെയ്യാൻ അവകാശമില്ലെങ്കിൽ ഇനി ഞാൻ കഅബ ചുറ്റൂല വേണമെങ്കിൽ കഅബ ഇങ്ങോട്ട് ചുറ്റിക്കോട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കഅബ ഉടൻ തന്നെ എന്താ സംഭവിച്ചെന്നറിയോ കഅബ അങ്ങോട്ട് ഇളകാണ് ഇളകി കഅബം തീരിയും നേരത്തിൽ ഒളിവർ റഫായി എന്ന് അല്ലാഹ് വിളിച്ചോവർ ഈ ലോകത്ത് പടച്ചിറപ്പിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി പണികഴിക്കപ്പെട്ട വിശുദ്ധമായ കഅബാലയം ആ കഅബാലയം തലസ്ഥാനത്ത് നിളകുമ്പോ ഇതാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ പോലും വിളിക്കുകയാണ് ഉളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ റിഫായി കുഴപ്പിക്കല്ല റിഫായി ഇയാൾ എന്തെടുത്തു റിഫായി എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ വെറുതെ ഈ ആളുകൾക്ക് വേണ്ടി എന്തിനാ കഅബയൊക്കെ ഇളക്കി കാണിക്കണേ ഫസ്ബിർ സബ്ര ജമീല റിഫായി റിഫായി നീ കൊണ്ട് ക്ഷമിച്ചാ മതി എന്നാണ് പടച്ചവൻ പറഞ്ഞത് സുബ്ഹാന ജല ജല ഒരു ബാക്കി പിന്നെ എവിടെ കൊടുക്കളയും അതിന്റെ പുറകിൽ എന്തുള്ളത് അതിന്റെ ബാക്കി എന്തുള്ളത് ഇളകി കഅബം തീരിയും നേരത്തിൽ ഒളിവർ റഫായി എന്നല്ലാ വിളിച്ചോവർ ഏഴാകാശം വാതിയിലൊക്കെ തുറന്നു പോയി ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ ആകാശ ലോകത്തിന്റെ സർവ കവാടങ്ങളും തുറക്കപ്പെടുകയാണ് വാനലോകത്തുള്ള സർവ മലക്കുകളും ഇളകി വിളിക്കുകയാണ് കൂട്ടത്തിൽ പടച്ചവരും വിളിക്കുകയാണ് റിഫായി റിഫായി അതെന്റെ ഭവനമാണ് തകർക്കല്ല റിഫായി ഇവര് പടച്ചവനെ കണ്ട വില എന്താ നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം ഈ രൂപത്തിൽ അധമത്വത്തിൽ നിന്ന് അധമത്വത്തിലേക്ക് മുഖം കുത്തി വീണ ഒരു ജനത ഖുർആൻ പറഞ്ഞല്ലോ ولقد خلقنا الانسان في احسن تقويم ثم رددناه قران പറയാണ് ثم رددناه ഏറ്റവും നല്ല പ്രകൃതിയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ഏറ്റവും നല്ല തഖ്വീമോടെ ഏറ്റവും നല്ല പ്രകൃതിയോടെ സൃഷ്ടിച്ച മനുഷ്യൻ പിന്നവൻ മടങ്ങുകയാണ് അല്ലെങ്കിൽ അവൻ മാറി പോവുകയാണ് മാറ്റപ്പെടുകയാണ് എങ്ങോട്ട് അതെ അസ്ഫല സാഫിലീം അധമരില്ലാതമരായ അവസ്ഥയിലേക്ക് അധമത്വത്തിൽ നിന്ന് അധമത്വത്തിലേക്ക് അവൻ മുഖം കുത്തി വീഴുകയാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ആ അധമത്വത്തിലേക്ക് ആളുകൾ വീണു ഇസ്ലാമിൽ ഇങ്ങനെ ഒരു തൗഹീദ് ഇല്ല
പടച്ച റബ്ബിനെ താഴ്ത്തി കെട്ടിയിട്ട് ഒരാളെ പൊക്കുന്ന തൗഹീദ് ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ ഒരാൾ വന്ന് ഹബീബിനോട് പറയുന്നു, മാഷാ അല്ലാഹു വശിഅത്, മാഷാ അല്ലാഹു വശിഅത്, നബി അല്ലാഹ് ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങളും, അല്ലാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങളും, നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ, മാഷാ അല്ലാഹു വശിഅത്, നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ. ഒരാൾ വന്നിട്ട് നബിയോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് പറഞ്ഞു, ജഅൽത ലില്ലാഹി നിദ്ദാ, നീ അല്ലാഹുവിന് സമരയുണ്ടാക്കി മോനെ, നീ അല്ലാഹുവിന് സമരയുണ്ടാക്കി, അല്ലാഹുവിന് കൂറുകാരനെ ഉണ്ടാക്കി. അതുകൊണ്ട് മാഷാ അല്ലാഹു വഹദാ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചാൽ മാത്രമെന്ന് പറയൂ. അല്ലാഹു മാത്രം പറഞ്ഞാൽ മതി, കൂട്ടത്തിൽ ശിത്താന്ന് പറഞ്ഞില്ല, അത് വേണ്ട. അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറ, നീ എന്നെയും കൂട്ടിയിട്ട് മാഷാ അല്ലാഹു വശിത്ത, നബി അല്ലാഹും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് നീ പറഞ്ഞാൽ, ജഅൽത ലില്ലാഹി നിദ്ദാ, നീ അല്ലാഹുവിന് സമരയുണ്ടാക്കിയവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ലോകത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ, ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പേര്, ആ പേര് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ മശീഹത്തിനോട് ചേർത്ത് നബിയെ, ആ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, പറ്റില്ല, പറ്റില്ല. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നു. ആ സദസ്സിലാകട്ടെ ചെറിയ പെൺമക്കൾ ദഫടിക്കുകയാണ്, ബദറിൽ മരണപ്പെട്ടു പോയ അവരുടെ പിതാക്കളെ കുറിച്ച് അവര് പാട്ടുപാടുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇതാ കൂട്ടത്തിൽ ഒരു പെണ്ണ് പാടിപ്പോയി, എന്ത്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ വരുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളോടൊപ്പമുണ്ട്, നാളെ വരുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ആ പെണ്ണ് പാടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോളെ ലാ തഖൂലി ഹാകദാ വഖൂലി മാ കുന്തി തഖൂലീൻ, നീ ഇതുവരെ പറഞ്ഞതൊക്കെ പറഞ്ഞു, പക്ഷേ ലാ തഖൂലി ഹാകദാ, ഇനി മേലിൽ എന്റെ പേരിൽ ഇങ്ങനെ പറയരുത്, ഇപ്രകാരം പറയരുത് മോളെ, അങ്ങനെ പറയാൻ പാടില്ല. ചില ആളുകൾ വ്യാഖ്യാനിച്ചു, അത്രയും നേരത്തെ പാട്ട് മാറ്റി പുതിയ പാട്ട് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയതാണെന്ന, അല്ല, അതുവരെ പാടിയ പാട്ട് മാറ്റി പുതിയൊരു പാട്ട് പാടിയപ്പോ വിഷയം മാറിയപ്പോ നബി അത് വിലക്കിയതാണോ, അല്ല. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിൽ പറയുന്നത് കാണാം, വൈന്നമാ അങ്കറാ അലൈഹാ മാ ദുക്ര മിനൽ ഇത്ര ഹൈസു അത്ലക ഇൽമൽ ഗൈബ ലഹു വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല ഖാല തആല കുല്ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് വഖൗലിഹി ലിന്നബി വഖൗലുഹു ലിന്നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലാ അംലികു ലിനഫ്സി نفعاً ولا ضراً إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون. ഈ ആയത്തുകൾ കൊടുത്തുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞ വാചകം, വഫീനാ നബിയും യഅലമു മാ ഫീ ഗദീ, നാളെ വരുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിനെ അവിടെ വെച്ചുകൊണ്ട് വിരോധിക്കാനുള്ള കാരണം ആ പ്രയോഗം, അഥവാ നാളെ വരുന്ന കാര്യങ്ങൾ, നാളെയുള്ള കാര്യങ്ങൾ അറിയുന്നവൻ എന്ന പ്രയോഗം, വഹുവ സിഫത്തുൻ തഖ്തസ്സു ബില്ലാഹി തആല, അത് അല്ലാഹുവിന്റെ മുഖ്തസായ ഒരു പ്രയോഗമാണ്, അല്ലാഹുവിന്റെ പേരിൽ മാത്രം പറയേണ്ട പ്രയോഗമാണ്. കാരണം ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചത് കുല്ലാ യഅലമു മൗ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ് ഖുൽ മൗ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശഭൂമികളിൽ അല്ലാഹുവിനല്ലാതെ ഗൈബ അറിയുകയില്ല എന്ന് അല്ലാഹ് പറഞ്ഞത് കൊണ്ടും, അതുപോലെ തന്നെ സൂറത്തു ആറാഫിൽ വീണ്ടും പ്രവാചകനോട് പറയാൻ അല്ലാഹ് കൽപ്പിച്ചുവല്ലോ, കുൽ നബിയെ താങ്കൾ പറയണം, ലാ അംലികു ലിനഫ്സി നഫ്അം വലാ ദറ്റാ, ഞാൻ എന്റെ കാര്യത്തിൽ പോലും ഒരു ഉപകാരത്തെ അധീനമാക്കുന്ന ആളല്ല, ഒരു ഉപദ്രവത്തെ അധീനമാക്കുന്ന ആളല്ല, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചതല്ലാതെ. എന്ന് മാത്രമല്ല പ്രവാചകരെ താങ്കൾ പറയണം, വലൗ കുന്തു, ഞാനായിരുന്നെങ്കിൽ അഅലമുൽ ഗൈബ, അദൃശ്യമറിയുന്ന
ആളായിരുന്നെങ്കിൽ ഒയി പറയുന്ന ആളായിരുന്നെങ്കിൽ ലസ്തക്സർത്തു മിനൽ ഖൈരി ഒരുപാട് നന്മകൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഒരു ഉപദ്രവവും എനിക്ക് ബാധിക്കുമായിരുന്നില്ല ഒരു പ്രയാസവും എനിക്ക് ബാധിക്കുമായിരുന്നില്ല എന്ന് പറയൂ നബിയേ അതുകൊണ്ട് ഞാൻ ഒയി പറയുന്ന ആളാണെന്നല്ല പറയേണ്ടത് നേരെ മറിച്ച് ഞാൻ ഒയി പറയുന്ന ആളായിരുന്നെങ്കിൽ ഒരു ഉപദ്രവവും എനിക്ക് ബാധിക്കില്ല എന്ന് മാത്രമല്ല എനിക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു ആയതിനാൽ നിങ്ങൾ എന്നെ പറ്റി മനസ്സിലാക്കേണ്ടത് ഇൻ അന ഇല്ലാ നദീറും വബശീറുൽ ഖൗമീ യുഅ്മിനൂൻ വിശ്വസിക്കുന്നവർക്കുള്ള ബഷീറായി സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി താക്കീതുകാരനായി വന്ന ഒരാൾ മാത്രമാണ് ഞാൻ എന്ന് പറയൂ നബിയേ എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ഖുർആനിലൂടെ കൽപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു വാചകം നബിയിലേക്ക് ചേർത്ത് പറയുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവിടെ തടയുകയാണ് അതിന് വ്യാഖ്യാനിച്ചാൽ കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത് വ്യാഖ്യാനിക്കാമാണെങ്കിൽ നാളെ നടക്കുന്ന കാര്യങ്ങൾ ലോകാവസാനം നാളെ നടക്കാനുള്ളതല്ലേ സൂര്യൻ പടിഞ്ഞാറുന്നിരിക്കുന്നത് നാളെ നടക്കാനുള്ളതല്ലേ യജൂജ് മജൂജ് വരുന്നത് നാളെ നടക്കാനുള്ളതല്ലേ അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് നാളെ നടക്കാനുള്ളതല്ലേ ഇറാഖിന്റെ ഉപരോധം അത് നാളെ നടക്കാനുണ്ടായിരുന്നതായിരുന്നില്ലേ അങ്ങനെ ഈ രൂപത്തിൽ നാളെ വരുന്ന കാര്യങ്ങളെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന ഒരു പ്രവാചകൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കല്ല എന്നല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നേരെ മറിച്ച് ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ എന്റെ പേരിൽ അതേ എനിക്ക് യോജിക്കാത്തത് എന്റെ പേരിൽ ചേർക്കാൻ പാടില്ലാത്തത് ഒരിക്കലും ചേർത്ത് പറഞ്ഞുകൂടാ ഈ നിലപാട് സ്വീകരിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ ഹബീബ് അതാണ് പഠിപ്പിച്ചതെങ്കിൽ മാന്യ സഹോദരങ്ങളെ പിൽക്കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി കടന്നു വന്നവർ നബിയെക്കുറിച്ച് എന്തെല്ലാം പറയാം എന്തും പറയാം നബിയെ കുറിച്ച് എന്തും പറയാം പകര പറഞ്ഞത് മാത്രല്ല വേറെ ഒരു മുസ്ലിയാര് പറഞ്ഞല്ലോ റഹ്മാനി പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അതിനു ശേഷം വന്ന ആളുകൾ വിശദീകരിച്ചത് മാത്രമല്ല നൂറ്റാണ്ടുകളായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രവാചകനിലേക്ക് ചേർക്കാൻ പാടില്ലാത്തത് ചേർത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു എത്രത്തോളം നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാരിയ സ്വലാത്ത് ഇപ്പോഴും പ്രചാരത്തിലുള്ള നാരിയ സ്വലാത്ത് ആ നാരിയ സ്വലാത്തിലൂടെ മൊറോക്കോയിലെ ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ആള് ഏതാണ് 1800 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ പറഞ്ഞു വെച്ചു എന്ത് അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ തമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഖദു വ തംഫരജു ബിഹിൽ ഖുറബു വ തുഖ്ലാ ബിഹിൽ ഹവായിജു വ തുനാലു ബിഹിർ റവായിബു അതുപോലെ വ ഹുസ്നുൽ ഖവാതിമി വ യുസ്തസ്ഖൽ അമാമു ബിവജ്ഹിഹിൽ കരീം നക്ക നബിയെ കുറിച്ച് അങ്ങട് പറയാണ് നബി മൂലം കെട്ടുകളഴിയും കെട്ടുകളഴിയും നബിയെ കൊണ്ട് അതുപോലെ തന്നെ ആവശ്യങ്ങൾ നിറവേറും നബിയെ കൊണ്ട് മാത്രമല്ല പ്രയാസങ്ങൾ നീങ്ങിപ്പോകും നബിയെ കൊണ്ട് കെട്ടുകൾ അഴിയുന്നത് നബിയെ കൊണ്ടാണ് പ്രയാസം നീങ്ങുന്നത് നബിയെ കൊണ്ടാണ് അതുപോലെ തന്നെ ഈ പിന്നെ ആവശ്യങ്ങൾ നിറവേറുന്നത് നബിയെ കൊണ്ടാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അതിരുവിട്ട വർണ്ണനകൾ നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പറയാൻ തുടങ്ങി നബി പറഞ്ഞത് പ്രയാസം നീങ്ങുന്നത് എന്നെ കൊണ്ടാണെന്ന ആണോ എന്നെ കൊണ്ടാ പ്രയാസം നീങ്ങുന്നത് എന്നാണോ പറഞ്ഞത് ഒരിക്കലല്ല കേട്ടോ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഖുർആൻ ആയത്ത് ഓതിയിട്ട് ഖുൽ മയ്യുനജീകും മിൻ ളുമാതിൽ ബർരി വൽ ബഹ്ർ തദ്ഊനഹു തളറുഅൻ വഖുഫിയ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ ഖുലില്ലാഹു യുനജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ താങ്കൾ പറയണം അല്ലാഹു യുനജീകും മിൻഹാ കടലിലെയും കരയിലെയും ഇരുളുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നവനല്ലയാൻ വമിൻ കുല്ലി കർബിൻ മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും കർബുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തുന്നവൻ അല്ലയാണ് സുമ്മ അന്തും തുശ്രികൂൻ നിങ്ങളെ അല്ല രക്ഷപ്പെടുത്തിയ നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു ആ മഹാൻ രക്ഷപ്പെടുത്തി ഇയാൾ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു നടക്കുകയാണ് അങ്ങനെ നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് ഇത് ഖുർആൻ ആയത്താണ് അല്ലാഹുവാണ് എല്ലാ കർമ്മുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുന്നു കർബ് ദുആഉൽ കർബ്
ദുആഉൽ കർബ് എന്നെക്കൊണ്ട് ആ കർബ് നീങ്ങുന്നില്ല തംഫർജ് ബിഹിൽ ഖുറബ് എന്നെക്കൊണ്ട് ആ കർബൊക്കെ നീങ്ങി പോകും എന്നല്ല നബി പറഞ്ഞത് നേരെ മറിച്ച് നബി ദുആഉൽ കർബ് പഠിപ്പിക്കുകയാണ് പ്രയാസം ഉണ്ടാകുമ്പോൾ പറയാനുള്ള വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ അദീം കർബിന്റെ ദുആ പ്രയാസം നീങ്ങാനുള്ള ദുആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇതൊക്കെ റസൂല് പഠിപ്പിച്ചു പോയിട്ട് ഇവൻ സ്വലാത്ത് ഉണ്ടാക്കിയിട്ട് പറയാണ് പ്രവാചകനെ കൊണ്ടാണ് പ്രയാസങ്ങൾ കുറവുകൾ കർബുകൾ നീങ്ങിപ്പോകുന്നത് ആവശ്യങ്ങൾ നിറവേറുന്നത് വിശ്വാസി ദുആ ചെയ്യുമ്പോൾ പറയാണെന്ത് അല്ലാഹുവിനോട് ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായ അല്ലാഹുവേ പടച്ചറബേ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ പടച്ചവനോട് പറയുന്നതാണ് അല്ലാഹുവാണ് ഖാദിയുൽ ഹാജാത് ആവശ്യങ്ങളെ നിറവേറ്റി തരുന്നവൻ പടച്ചറബാണ് ആ റബ്ബിന് പറയപ്പെട്ട വിശേഷണം നബിയിലേക്ക് ചേർക്കാൻ ഒരു വഴി ഉണ്ടായില്ല നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബിയുടെ പേരിൽ പറയാൻ പാടില്ലാത്ത വചനങ്ങൾ ഹബീബിലേക്ക് ചേർക്കാൻ പാടില്ലാത്ത വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചേർത്തുകൊണ്ട് കള്ള സ്വലാത്തുകൾ പുതിയ സ്വലാത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയപ്പോ ഇതിനെതിരെയെല്ലാം വളരെ ശക്തമായി കേരളത്തിന്റെ മണ്ണിൽ തൗഹീദിന്റെ ആ ശബ്ദവുമായി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം പോരാടി മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ പറ്റി പറഞ്ഞു റസൂലുള്ളാഹിന്റെ റിസാലത്തിനെ പറ്റി പറഞ്ഞു ആ ഹബീബിന്റെ നുബുവത്തിനെ കുറിച്ച് പറഞ്ഞു ഹബീബിന്റെ ദൗത്യത്തെ സംബന്ധിച്ച് പറഞ്ഞു ആ ഹബീബ് ലോകത്തിന് പഠിപ്പിച്ചു പോയ വിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദര സന്ദേശങ്ങളെ സംബന്ധിച്ച് എത്തിച്ചു കൊടുത്തു അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് പോയി അങ്ങനെ നോക്കുമ്പോ പണ്ട് മക്കത്ത് വന്നതുപോലെ ഇവിടെയും വരികയാണ് ആര് അംറുബിനു ലുഹൈ അല്ല ലുഹയ്യുമാർ അംറുബിനു ലുഹയ്യുമാർ ഇവിടെ വന്നു കടന്നു വന്നിട്ട് ചോദിക്കാണ് അല്ല നാരിയ സലാത്തിൽ ശിർക്കുണ്ടോ നാരിയ സലാത്തിൽ ശിർക്കുണ്ടോ വെറുതെ എടുത്ത് ചോദിക്കുന്നുണ്ട് വല്ല ആവശ്യമുണ്ടോ അല്ല നിങ്ങൾക്ക് ചെല്ലാൻ ഏ നമുക്ക് ചെല്ലാനല്ല പിന്നെ നിങ്ങളുടെ വീട്ടുകാർക്ക് ചെല്ലാനാ ഏ അവർക്കും ചെല്ലാനല്ല പിന്നെന്തിനാ അല്ല ശിർക്കുണ്ടോ നാരിയ സലാത്തിൽ ശിർക്കുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആലോചിച്ച് നോക്ക് ഈ വാദം ആരാ ഇവിടെ കൊണ്ടുവന്നത് ഈ ചിന്ത ആരാ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നും തുറക്കൽ ജീവിച്ചിരിക്കുന്ന ജബ്ബാർ മൗലവി അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹമാണ് ഈ വിഷയം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണത് കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിക്കാണ് ഇതിൽ ഇതിന്റെ വാചകങ്ങളിൽ എവിടെയാണ് ശിർക്ക് കാണുക ഈ വാചകങ്ങളിൽ എവിടെയാണ് ശിർക്ക് കണ്ടെത്താൻ സാധിക്കുക ഇങ്ങനെ മാന്യമുഅ്മിനെ വിശ്വാസികൾക്കിടയിൽ വസ്വാസമായി അംറുബിനു ലുഹയ്യുമാര് കടന്നു വന്നു എന്നിട്ട് മുഅ്മിനുകളുടെ ഈമാനിലേക്ക് ഇതാ മായം ചേർക്കുകയാണ് വെള്ളം ചേർക്കുകയാണ് എന്ന് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത രൂപത്തിൽ ഒരു ജനത വിശ്വാസപരമായി അധപതിച്ചു പോവുകയാണ് ഇത് നന്നായി ഒന്ന് മനസ്സിലാക്കണം ഒന്ന് ഇരുന്ന് പഠിക്കണം യാഇബാദുള്ള പഠിച്ചതുപോലെ അതുപോലെ മറ്റു ചിന്തി വിഷയങ്ങൾ പഠിച്ചതുപോലെ ഇതൊന്ന് നന്നായി പഠിക്കണം കാര്യം എന്താ ഇന്നും ഒരു പ്രശ്നം ഒരു പരിഹാരമല്ലാതെ കുഴങ്ങുകയാണ് ഈ വിഷയം മാത്രമല്ല ഈ വിവാദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞുവല്ലേ ഒരു കാലഘട്ടത്തിൽ ഈ തൗഹീദിന്റെ ധ്വജവാഹകനായി പ്രബോധകനായി പ്രചാരകനായി ഖണ്ഡന മണ്ഡന രംഗത്ത് വാദപ്രതിവാദ രംഗത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തി മുപ്പരിപ്പ എവിടെയാണ് നമ്മുടെ വിസ്റ്റം ജിന്ന് വിഭാഗം പറയുന്ന അദ്ദേഹം ഖവാരിജ് ഗണത്തിൽ പെട്ടുപോയി എന്നാണ് ഖവാരിജായി പോയി സുബ്ഹാന ജല്ല ജലാലു ആരാത് ആരാത് നമ്മുടെ സത്യമംഗലം കാട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ വീരപ്പനെ കുറിച്ചല്ല പറയുന്നത് ഇതുവരെ മറിച്ച് ഇടക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പ്രശ്നവുമായി കടന്നു വന്ന സക്കരിയ മൗലവിയെ കുറിച്ച് വിസ്റ്റം ജിന്നുകൾ പറയുന്നത് അതേ അദ്ദേഹം ഇപ്പോൾ ഖവാരിജാണ് എന്നാണ് ആ ഖവാരിജായി മുദ്രകുത്തപ്പെട്ട അദ്ദേഹം ഖവാരിജാകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം നാരിയത്ത് സ്വലാത്തിൽ ശിർക്കുണ്ട് ശിർക്കില്ല എന്നൊരു തർക്കം പുതുതായിട്ടുണ്ടായിട്ടുണ്ട്
അത് ശിർക്കാകുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ട്, ശിർക്കല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ ശിർക്കുണ്ടാവില്ല. നബിയെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത്, നബിയെ കൊണ്ടാണ് കെട്ടിക്കൊടുക്കൽ അഴിയുന്നത് എന്ന് പറഞ്ഞ ഒരാൾ പറയാം, റസൂലുള്ളാഹി സ്വസം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, നമ്മളെ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട്, നമ്മളെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വാസത്തിലാണത് പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. പക്ഷെ ഒരാൾ പറയാം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് പറയുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റസൂലിനെ മദഹിച്ച് ചെയ്താണ്, നബിയെ കൊണ്ടാണ് പ്രയാസങ്ങൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ച ജീവിത രീതി കൊണ്ടാണ്, നബി പഠിപ്പിച്ച ദുആദിക്കറുകൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പ് വരൂല, അയാൾ അങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ നേരെ മറിച്ച് ഉദ്ദേശിച്ച ചെറുപ്പ് വരും. അതാണ് തർക്കത്തിനുള്ള കാരണം. കണ്ടോ, അപ്പൊ ഒന്ന് വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇപ്പൊ വിഗ്രഹാരാധകരായ ആളുകൾ അവർ പറയുന്നതറിയോ, ഞങ്ങൾ ഇതിനെ പൂജിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ ഈ കല്ലവിടെ നാട്ടി വെക്കണേ ഞങ്ങൾക്കൊരു ഏകാഗ്രത കിട്ടാനാണ്, ഞങ്ങളുടെ മനസ്സ് ചിന്നഭിന്നമായി പാറിപ്പോകാതിരിക്കാൻ വേണ്ടി, യാതൊന്നും ഒരു പ്രത്യേകത ഇല്ലാത്തൊരു കല്ല്, അതുകൊണ്ടാണ് ഞങ്ങൾ പുനർപ്രതിഷ്ഠ നടത്തുന്നത്. കുറെ കാലം കഴിയുമ്പോൾ ഒരു കല്ല് മാറ്റിയെടുത്ത് കല്ലെടുത്ത് നോക്കൂ, അപ്പോ ആ കല്ലിനൊരു പ്രത്യേകത ഇല്ല. ഞങ്ങൾ പുനഃപ്രതിഷ്ഠ നടത്തുന്നത് പോലും ആ കല്ലിനൊരു പ്രത്യേകത ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ ഞങ്ങളുടെ മനസ്സിനൊരു ഏകാഗ്രതക്ക് വേണ്ടിയാണ് അതവിടെ വെക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളുടെ കൽബ്. ഓ, അങ്ങനാണെങ്കിൽ ശിർക്കല്ല, അങ്ങനാണെങ്കിൽ ശിർക്കല്ല. അല്ല, നിങ്ങൾ ഇതിന് എന്തെങ്കിലും കഴിവ് സങ്കല്പിച്ചു. നമ്മുടെ അലവിയും സുലൈമാനൊക്കെ പറഞ്ഞ പോലെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, ദൈവാവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ, എങ്കിൽ ശിർക്കാണ്. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഇത്രയ്ക്കുള്ളോ എങ്കിൽ ശിർക്കല്ല. അത് ഞങ്ങൾ ഹജറുസ്വദനെ കാണുന്നത് പോലാണ് എന്നതുവരെ പറയാൻ ഒരു മടിയുമില്ലാത്ത ജനതയാണ് ഇവിടെ ഉണ്ടായത്. എന്റെ മാന്യ മുഅ്മിനുകൾ മനസ്സിലാക്കണം, ചിന്തിക്കണം, വിശ്വാസപരമായ അകൽച്ച തെറിച്ചുപോക്കാണ് ഇവിടെ സംഭവിച്ചത്. ഇതെപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്? കേരളത്തിന്റെ മണ്ണിൽ സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് തൗഹീദ് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയ ഒരു കാലയളവല്ല, 10-20 കാലക്കാലം കാലത്തോളം 10-20 കൊല്ലം വർഷം കൊല്ലത്തോളം ഒരു സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്നിട്ട് തൗഹീദ് പറയുന്ന, ഇസ്തിഗാഥ അള്ളാഹുവിനോട് മാത്രം എന്ന് പ്രസംഗിക്കുന്ന സി എം മടവൂര്, ആ മടവൂര് വലിയാണെന്ന് വാദിക്കുന്നവർക്ക് ഖണ്ഡനം പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹമാണ് നൂറുദ്ദീൻ ലബ്ബാദാരിമീൻ. അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു നോക്കുക, എറണാകുളം ജില്ലയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഖുതുബ പറയുന്ന പള്ളിയിൽ നിന്നിട്ട്, അഥവാ സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൈക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് അദ്ദേഹം തൗഹീദ് പ്രസംഗിച്ചിട്ടുണ്ട്. ആ നൂറുദ്ദീൻ ലബ്ബാദാരിമീൻ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം 13 കൊല്ലക്കാലത്തോളം ഖുതുബ പറഞ്ഞ ഒരു പള്ളിയുടെ പരിസരത്ത് പോയിട്ട് കെഎൻഎമ്മിന്റെ സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോ അവിടുത്തെ കമ്മിറ്റിക്കാരൻ വന്നു പറഞ്ഞു, ഞങ്ങൾക്കിത് ബോധ്യപ്പെടണം, നിങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരുമായി സംവാദത്തിന് റെഡിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ, റെഡിയാണ്, ഞാൻ ഒറ്റക്ക് മതി, മറുഭാഗത്ത് 10 സുന്നി പണ്ഡിതന്മാരെ നിരത്തിയിട്ട് ഒറ്റക്ക് നിന്ന് സംവാദം നടത്താൻ, തൗഹീദിന്റെ വിഷയത്തിൽ സംവാദം നടത്താൻ ധൈര്യം കാണിച്ച നൂറുദ്ദീൻ ലബ്ബാദാരിമി. ആ നൂറുദ്ദീൻ ലബ്ബാദാരിമിയെ പഠിപ്പിക്കാൻ ഇവര് പോയി. ഇവര് ചെന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നാരിയ സിലാത്ത് ചേർക്കൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് ഓവർ ആക്കണ്ട. ആരോട് പറയാ? നൂറുദ്ദീൻ ലബ്ബാദാരിമി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഓവർ ആക്കണ്ട, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സമസ്തക്കാരന്റെ പള്ളിയിൽ നിന്ന് തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ കൽബിലേക്കും ഈ വികല വിശ്വാസി വിട്ടുകൊടുത്തു. എന്നിട്ട് അയാളെ കൊണ്ടും പറയിപ്പിച്ചു, നാരിയ സിലാത്തിൽ ശിർക്കില്ല. അപ്പൊ എത്ര എണ്ണം? 2 ഒന്ന് നൂറുദ്ദീൻ ലബ്ബാദാരിമി, 2 സക്കരിയ മൗലവി. ഇവർ രണ്ടുപേരും അത് പറഞ്ഞ് വിവാദമായി കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ മുഖാമുഖം, ഞാൻ ഈ പണ്ട് അലവിയും സുലൈമാനുമാണ് 500 മുഖാമുഖം, പിന്നെ കേൾക്കാം 575 മുഖാമുഖം. ഇങ്ങനെ ചാടിച്ചാടി മുഖാമുഖം നടത്തിയിരുന്ന ആളായിരുന്നു സുലൈമാനും അലവി. ഇപ്പൊ സുലൈമാനെ കാണുന്നില്ല, അലവി ഇടക്കിടക്ക് ഇങ്ങനെ പൊന്തിന്താന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോ ഈ രൂപത്തിലായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോ ആ വിടവ് നികത്തിക്കൊണ്ട് കടന്നു വന്ന ഫൈസൽ മുസ്ലിയാണ്. അദ്ദേഹം ഖത്തറിൽ പോയപ്പോ ഉപ്പരോട് ചോദിച്ചു, അല്ല ഏതാ ശരി, ഇപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ, ഏതാ ശരി? അദ്ദേഹം അന്ന് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ മറുപടി കേൾക്കണം നിങ്ങൾ, എന്തായിരുന്നു അത്? ഇപ്പൊ നാരിയ സലാത്തിനെ പറ്റി ഇപ്പൊ ഒരു ചർച്ച നടക്കുന്ന നാട്ടില്, ലംബാദാരമി പറഞ്ഞ അതിൽ ശിർക്കുണ്ടെന്ന് അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ കഴിഞ്ഞ നോമ്പിന് സെക്രാസലായി അവിടെ പ്രസംഗിച്ചപ്പോ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞു, ശിർക്കായിട്ട് അതിനെ വ്യാഖ്യാനിച്ചാൽ അത് ശിർക്കുണ്ട്,
ശിർക്കല്ലാതെ വ്യാഖ്യാനിച്ചാൽ അത് ശിർക്കില്ല. ഇതൊരു നാരിയ സലാത്തിന്റെ മാത്രം കാര്യമാണോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുടെ എക്സ്ട്രാ സലാത്തുകളുടെയും മൗലൂദുകളുടെയും കാര്യമാണോ? അതല്ലെങ്കിൽ സഖരിയാ സലാഹിന്റെ ഈ വിശദീകരണം തെറ്റാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം? സഖരിയാ സലാഹി പറഞ്ഞതാണ് ശരി, അത് തന്നെയാണ് ലബ്ബാ ദാരിമിയും പറഞ്ഞത്. സഖരിയാ സലാഹി പറഞ്ഞതാണ് ശരി, അത് തന്നെയാണ് ലബ്ബാ ദാരിമിയും പറഞ്ഞത്. പക്ഷെ ലബ്ബാ ദാരിമി പറഞ്ഞതിന് ഒരു കഷ്ണം മാത്രമേ ആളുകൾ കേട്ടിട്ടുള്ളൂ എന്ന് മാത്രം. മുഴുവനായി കേട്ടാൽ ആർക്കും ഒരു പരാതിയും അതിൽ ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. ലബ്ബാ ദാരിമി പൂർണ്ണമായി പറഞ്ഞത് കേൾക്കാത്തതാണ് പ്രശ്നം. ആ കഷ്ണം മാത്രമാണ് കേട്ടത്, അത് പൂർണ്ണമായി കേട്ടിരുന്നെങ്കിൽ പ്രശ്നമില്ല. രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ആര്? സക്കരിയ പറഞ്ഞതും ശരി, ലബ്ബ പറഞ്ഞതും ശരി. നിങ്ങൾ ആര് ചോക്ക ഇങ്ങനെ പറഞ്ഞു മാത്രല്ല, ഇത് പൂർണ്ണമായി ബാക്കിയുടെ കേൾക്കാൻ വേണ്ടി നമ്മൾ ലബ്ബാ ദാരിമിയുടെ ചെന്നു. അപ്പൊ നോക്കും, മൊത്തത്തിൽ മൂപ്പറെ കുളവാക്കി വെച്ചിരിക്കുകയാണ്, ആകെ കൊണ്ട് ഇടങ്ങറാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ചെന്ന് മൂപ്പരോട് ചോദിച്ചു, മൂപ്പര് പറയാണ് അത് ഇപ്പൊ ഐക്കല് കെട്ടാണെങ്കിലും സ്വഹാബികളൊക്കെ കെട്ടിയ സാധനമാണ് എന്ത് ഈ ഐക്കല്. നബിയുടെ കബറടുക്കൽ ചെന്നിട്ട് നബിയെ മഴ തരണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ. ഇവിടുന്ന് ചോദിച്ചാൽ ശിർക്കാ, അവിടെ കബറടുക്കൽ പോയിട്ട് ചോദിച്ചാൽ ശിർക്ക് എന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനെ നോക്കുമ്പോ ആകെ അവലൂസായിട്ടുണ്ട്. ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. അപ്പോ ലബ്ബ പറഞ്ഞതും ശരി, ജക്കരിയ പറഞ്ഞതും ശരി, രണ്ടും ശരി എന്ന് പറഞ്ഞു അല്ലേ? മാത്രമല്ല, ലബ്ബാ ദാരിമി നിങ്ങൾ പുറത്താക്കോ, അങ്ങനെയാണെങ്കിൽ പിന്നീട് വിവാദം കത്തി. ലബ്ബാ ദാരിമി പല വാദഗതികളും പറയാൻ തുടങ്ങി. ആ വാദഗതികൾ കടന്നു വന്നപ്പോ ലബ്ബയെ പുറത്താക്കുമോ എന്ന് അന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ആ മറുപടിയും നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് പറയണം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ ഇന്ന് വരെ സക്രിയ സലാഹി അടക്കം നിങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയതല്ല എന്താണ്? ഈ ജിന്നിങ്ങനെ സഹായിക്കും, ഓടി സഹായിക്കുമെന്നല്ല, വിളിക്കാൻ പാടില്ല. പക്ഷെ എന്താണ്, വിളിച്ചാൽ ശിർക്കല്ല, ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പറയുകയാണ് അങ്ങനെ വിളിച്ചാൽ ശിർക്കല്ല, ശിർക്കാണെന്ന് നിങ്ങൾ നിലപാട് മാറ്റി. സക്രിയ സലാഹിയുടെ വാദം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? സക്രിയ സലാഹി പുറത്താണോ അകത്താണോ? ലബ്ബനെ പുറത്താക്കി എന്ന് കേട്ടു. ചോദ്യം കഴിഞ്ഞോ? സഹോദര, പുറത്താക്കണേ ആദ്യം ഒരു അകമുണ്ടാവണ്ടേ? ഇവിടുന്ന് പുറത്താക്കണേ അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, പുറത്താക്കണമെങ്കിൽ ആദ്യം ഒരു അകമുണ്ടാകണല്ലോ. സംഘടന ഉണ്ടെങ്കിലേ പുറത്താക്കാൻ പറ്റുക. ഇവിടെ സംഘടന ഇല്ല, പിന്നെ എവിടുന്നാ പുറത്താക്കല്? അപ്പൊ എവിടുന്നാ പുറത്താക്കുക? പുറത്താക്കണമെങ്കിൽ ആദ്യം ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? അതിവിടെ ഇല്ല. അപ്പൊ ഇവിടെ ആർക്കും അകത്തും പുറത്തും പ്രശ്നേ ഇല്ല. വരുവഴിയില്ല, ഇവിടെ അങ്ങോട്ട് പുറത്താക്കാനാണ്, ഇവിടെ അങ്ങോട്ട് പുറത്താക്കാനാണ്, എല്ലാ റോഡിലാ. ഇനി അവിടുന്ന് പുറത്താക്കാൻ പറ്റുമോ? അപ്പൊ ഇവര് പുറത്താക്കി പുറത്താക്കി ആരെ പുറത്താക്കിയതായി പറയുന്നത്? ഇവരെവിടുന്നാ പുറത്താക്കുക? മാന്യ സഹോദരങ്ങളെ, അങ്ങനെ ലഭ്യ പുറത്താക്കാൻ പറ്റില്ല എന്നായി. ഇങ്ങനൊക്കെ പോന്നപ്പോഴാണ് സാക്ഷാൽ ദീനാർ ഇടപെട്ടത്. ദീൻ ഇടപെട്ടിട്ട് ഇവരോട് ഒരു കാര്യമില്ല കേട്ടോ, നിങ്ങൾ ഇവിടെ ഒരു ആയത്തോതി കൊടുത്തു ഇവര് കേൾക്കൂല, ഹദീസ് പറഞ്ഞു കൊടുത്തോ ഇവര് കേൾക്കൂല. ആകെ കേട്ട ഒരു ഹദീസ യായിബാദുല്ലാഹി, അത് ദുർബലാണ്. വേറെ ആയത്തോതി കൊടുത്തോ ഇവരോട്, ഖുർആനിലെ നിരവധി ശതക്കണക്കിന് ആയത്തുകൾ, ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫാ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. പറയൂ അൽഹംദുലില്ലാഹ് എന്ന് പറയൂ, അൽഹംദുലില്ലാഹ് എന്ന് പറയൂ, അൽഹംദുലില്ലാഹ് എന്ന് പറയൂ. വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫാ, അല്ലാഹു തിരഞ്ഞെടുത്തവന്റെ അടിമകൾക്കാണ് സമാധാനം. അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, അല്ലാഹാണോ ഉത്തമം, അല്ലാഹുവിൽ പങ്കുചേർത്തവരാണോ ഉത്തമം? ഏതാ ഉത്തമം? വിജനപ്രദേശത്തായിക്കോട്ടെ, ജനപ്രദേശത്തായിക്കോട്ടെ, കടലിലായിക്കോട്ടെ, കരയിലായിക്കോട്ടെ, ആകാശത്തായിക്കോട്ടെ, ഭൂമിയിലായിക്കോട്ടെ, ചൊവ്വയിലായിക്കോട്ടെ, ചന്ദ്രനിലായിക്കോട്ടെ, അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, അല്ലാഹാണോ ഖൈറ്? അല്ല, അവർ പങ്കുചേർത്ത അല്ലാഹുവിലേക്ക് കൂറുകാരാക്കി അവർ കൊണ്ടുവന്നിട്ടുള്ള ജിന്നാണോ, മലക്കാണോ, മരമാണോ, കല്ലാണോ, നബിയാണോ, വലിയാണോ, മനുഷ്യരാണോ, നാൽക്കാലികളാണോ, ആരാണ് ഖൈറ്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഈ ആയത്ത് ഓതിയാല് ഒരു കൂസൽ ഉണ്ടാവില്ല, ഒരു കുലുക്കം ഉണ്ടാവില്ല അവർക്ക്. അമ്മ യുജീബുൽ മുൽതറ ഇദാ ദാ വയക്ഷിഫു സുആ വയജാലുകും ഖുലഫാ അൽ അർദ്. അല്ലടാ,
ഗതിമുട്ടിപ്പോയ ഒരുത്തന്, ആ ഗതിമുട്ടി അവന് മുൽത്തറായ ഒരുത്തൻ, അവൻ ആ ഗതിമുട്ടിയ അവസ്ഥയിൽ വിളിച്ചാൽ അഥവാ പുഴയിൽ മുങ്ങിച്ചാകുന്ന ഒരുത്തൻ, പുഴയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, അവൻ വിളിച്ചാൽ അവന്റെ വിളിക്കുത്തരം നൽകുന്നവൻ ആരാണ്? മുൽത്തറിന്റെ വിളിക്കുത്തരം നൽകുന്നവൻ ആരാണ്? അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവിന്റെ കൂടെ വല്ല ജിന്നുമുണ്ടോ, മലക്കുമുണ്ടോ? അള്ളാഹുവിന്റെ കൂടെ ഏതെങ്കിലും ഒരു പടപ്പുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്, ഏതെങ്കിലും ഇലാഹുണ്ടോ? ഗതിമുട്ടിയവന്റെ വിളിക്കുത്തരം നൽകുവാൻ അവന്റെ വിളിക്കുത്തരം നൽകുന്ന വല്ല ജിന്നോ മലക്കോ മരിച്ചുപോയ ആരെങ്കിലുമോ കല്ലോ മരമോ ഉണ്ടോ എന്നുള്ള ചോദിക്കുകയാണ്. ഈ ആയത്തോടെ അവന്റെ ചെവി കേറൂല, അത് ദീനാണ്, അത് കേറൂല. മാത്രമല്ല അമ്മൈ യഹ്ദീകു ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ വമൈ വമൈ യുർസിലു റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതി അഇലാഹുമ്മ അല്ലാഹ്. ഇരുളിൽ തപ്പിത്തടയുന്ന ഒരുത്തൻ, ഇരുളിൽ തപ്പിത്തടയുന്ന ഒരുത്തൻ, ആ ഇരുള് കടലിലാകട്ടെ കരയിലാകട്ടെ, ആ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരുത്തൻ അവൻ വിളിച്ചാൽ, ആ ഇരുളിൽ നിന്നുകൊണ്ടവൻ വിളിച്ചാൽ അവന്റെ വിളിക്കുത്തരം നൽകുന്ന ഏത് ജിന്നാണ്, ഏത് മലക്കാണ്, മരിച്ചുപോയ ആരാണ്, ഏത് കല്ലാണ്, ഏത് മരമാണ്? അല്ലാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുമുണ്ടോ, വല്ല ജിന്നുമുണ്ടോ, മലക്കുമുണ്ടോ, മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടോ, കല്ലുണ്ടോ, മരമുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ ആ ആയത്ത് അങ്ങോട്ട് കേറൂല, ദീനൊന്നും കേറൂല. പക്ഷേ ദീനാറ് കേറും. അതുകൊണ്ട് നാരിയ സലാത്തിൽ ശിർക്കില്ല എന്നിവർ പ്രസംഗിച്ചു നടന്നു, അതിനുവേണ്ടി മുഖാമുഖം നടത്തി. അപ്പോഴാണ് ദീനാറ് ഇടപെട്ടുകൊണ്ട് പറയുന്നത് ശിർക്കാണ്. ദീനാറ് പറഞ്ഞു ശിർക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ദീനാറ് പറഞ്ഞു വെച്ച കുവൈത്തി എന്ന് പറഞ്ഞു, കുവൈത്തിൽ ദീനാറാ, ആ ദീനാറ് കുവൈത്തി എന്ന് പറഞ്ഞു, അത് ശിർക്കാണ്. എന്നാൽ ചില ആളുകൾ നമുക്കിടയിൽ നിന്ന് ഗവേഷണം നടത്തി അത് ശിർക്കല്ല എന്ന് പറയുന്നു. എന്തിനാളുകളെ പിഴപ്പിക്കണം? മൂപ്പരൊരു വാളാണ്, വാള് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതേ പ്രകാരം തന്നെ ഒരു പണ്ഡിതൻ വിളിച്ചു പറഞ്ഞു, എന്ത് നാരിയ സലാത്തിൽ ശിർക്കില്ല. അയാൾ അങ്ങനെ പറഞ്ഞു, നാരിയ സലാത്തിൽ ശിർക്കില്ല. പ്രഗത്ഭരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിൽ ശിർക്കുണ്ടെന്ന് സ്ഥാപിച്ച കാര്യമാണ്, ഇത് സ്ഥാപിച്ച കാര്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സിഫത്ത്, അല്ലാഹുവിനുള്ള സിഫത്ത് നബിക്ക് പകവച്ചു കൊടുക്കുകയും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുകയും ചെയ്യുന്ന നാരിയ സലാത്ത്, ആ നാരിയ സലാത്തിൽ ശിർക്കില്ല, അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം കേട്ടോ വാചകം, അല്ലാഹുവിന്റെ സിഫത്ത് നബിക്ക് പകവച്ചു കൊടുക്കുന്ന, അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നബിയോട് ചോദിക്കുന്ന നാരിയ സലാത്ത്, അതിൽ ശിർക്കില്ല എന്നാണ് ഗവേഷണം. ഇതാണ് കുവൈത്തിൽ നിന്ന് ദീനാറ് പറഞ്ഞത്. കേട്ടോ ഇനി ബാക്കി. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ ഭാഷാപരമായ പ്രയോഗത്തിൽ അങ്ങനെയുണ്ട്. അത് മൊറോക്കക്കാരൻ എഴുതിയുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗത്തിന്റെ ഉദ്ദേശം ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഈ സാധാരണക്കാരോട് പറഞ്ഞിട്ട് എന്തിനാണ് അവരെ വലാഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആൾ പറഞ്ഞാൽ നിങ്ങളത് മുണ്ടാതെ വെക്കി, നിങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞ ആളെ ഉപദേശിക്കുന്നതിന് പകരം അയാളെ ന്യായീകരിക്കാൻ ആളുകൾ രംഗത്തിറങ്ങുന്നു. അത് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ വിശദീകരിച്ചു കൊടുക്കുന്നു. അതിൽ ശിർക്കില്ല, നമ്മളും പഠിക്കേണ്ടതാണ്. അവസാനം ഗവേഷണത്തിന് വേറെ ഒരു മേഖല കൂടി വെട്ടി തുറക്കുന്നു. അപ്പോ അത്തരം ചില കാര്യങ്ങൾ, അത് നമ്മുടെ അതൊക്കെ അതിനൊക്കെ നമ്മൾ പേരിടുന്നത് സലഫി മൻഹജാണ്. എന്റെ വിഷയം അതാണല്ലോ, അതിനൊക്കെ നമ്മൾ പേരിടുന്നത് സലഫി മൻഹജാണ്. ആ അതാ വലിയ ദുര്യോഗം. കാരണം വെച്ചാൽ ഇത് ഖുറാഫിസമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കോ ഇല്ലയാ? ഇതിനൊക്കെ സലഫി മൻഹജ്, സലഫി മൻഹജ് എന്ന് പേരിട്ടിട്ട് ഈ ലലാലത്ത് മുഴുവൻ കൊണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞല്ല, ഇത് കോക്കസിനെ കുറിച്ചുള്ള വർത്താനല്ല, നേരെ മറിച്ച് സാക്ഷാൽ ജിന്നി വിഭാഗത്തിന്റെ പണ്ഡിതന്മാരെ ചൂണ്ടിട്ട് പറയാണ് നമ്മളെ ഈ ലലാലത്ത് സലഫി മൻഹജ് എന്ന് പറഞ്ഞാ കൊണ്ടുവരുന്നത്. ആരാ പറഞ്ഞത്? ദീനാറാണ്. അപ്പൊ സംശയമില്ല, ശക്കഫീന്നാണ്, അതിനൊരു സംശയവും വേണ്ട അല്ലേ? സലഫി മൻഹജ് എന്ന് പറഞ്ഞാണ് ഇത് കൊണ്ടുവരുന്നത്. കേട്ടോ, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുകയും ചെയ്യുന്ന നാരിയ സലാത്ത്, കണ്ടോ അദ്ദേഹം പറയാണ്, ആര് പി എൻ പറയാണ്, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുന്ന നാരിയ സലാത്ത്. അപ്പൊ ഫൈസൽ മുസ്ലിയാര് പറയാണ്, നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല. ആ ആര് പറഞ്ഞതാ? ശരി, പി എൻ പറഞ്ഞതാണോ അതോ ഫൈസൽ മുസ്ലിയാര് പറഞ്ഞതാണോ? നബിയെ സഹായിക്കണേ എന്നൊരു തേട്ടം അതിൽ ഇല്ല. പി എൻ പറയുന്നു ഉണ്ട്, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുകയും ചെയ്യുന്ന നാരിയ സലാത്ത്. ആ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുന്ന നാരിയ സലാത്ത്. ഫൈസല് പറയട്ടെ, നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല. അതിലില്ല ഏത്? നബിയോട് തേട്ടം നാരിയ സലാത്തിലില്ല. രണ്ടും വിസ്റ്റം ചിന്ന. എന്തൊരു കഷ്ടമാണിത്. ഇത് രണ്ടും ഒരിടത്തുനിന്ന് വരികയാണ്. ഒരാള് പറയുന്നു നബിയോട് സഹായം തേടുന്നില്ല അതിൽ, ഒരാള് പറയുന്നുണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ ഉണ്ട്.
അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നബിയോട് ചോദിക്കുകയും ചെയ്യുന്ന നാരിയ സലാത്ത്. നബിയെ സഹായിക്കണേ എന്ന് തേട്ടം അതിലില്ല. ആര് പറഞ്ഞതാ ശരി? രണ്ടും നാരിയ സലാത്തിൽ തന്നെ. മാന്യ സഹോദരങ്ങളെ, ഇതിൽ ഏതാ ഇവർ ശരിയാണെന്നുള്ളത് എനിക്ക് സമൂഹത്തെ പഠിപ്പിക്കണേ. ഇവരുണ്ടാക്കിയ ഉപദ്രവം എത്ര എന്നറിയും ജനതക്ക്, ഈ നാടിന്. ഇവിടെ നവോത്ഥാനവും ഇവിടെ മാറ്റവും അതുപോലെ തന്നെ ഇവിടെ തൗഹീദിന്റെ ശോഭയും അതിന്റെ പ്രകാശവും അതിങ്ങനെ ആളിപ്പടരുമ്പോ അവിടെ അംറുൽ ഹയ്യുമാരായി ഇവർ കടന്നു വന്നു. എന്നിട്ട് അതിനിടയിലൂടെ ശിർക്കിന്റെ വചനങ്ങളെ, നാമ്പുകളെ ഇവര് പടർത്തിവിട്ടു. മുവഹ്ഹിദുകളായ മനുഷ്യരുടെ കൽബിലേക്ക് ആ ശിർക്കിന്റെ ഇരുളുകളെ അവർ വ്യാപിപ്പിച്ചു. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ കൺഫ്യൂഷനായി. ചില ആളുകൾ പി എനോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അല്ല അപ്പൊ ഫൈസൽ മുസ്ലിയാര് പറഞ്ഞതോ? ഫൈസൽ മുസ്ലിയാര് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പി എൻ ഫേസ്ബുക്കിൽ കമന്റ് എഴുതുന്നു, ഓ സുബ്ഹാന ജല്ല ജലാലു, മുഖമില്ല മുഖമില്ലാത്തവന്റെ മുഖമായ ഫേസ്ബുക്ക് അല്ലേ. അവിടെ ഒരു മുഖം കൊണ്ടുവന്നിട്ട് ആ മുഖം കാണിച്ചിട്ട് എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? പേടിക്കണ്ട, ബേജാറാകണ്ട, ഫൈസൽ കരുനാഗപ്പള്ളിയിൽ തിരുത്തിക്കൊള്ളും, ജക്കരിയയും ആ വഴിക്ക് നടക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാ എഴുതുന്നത്? ദീനാറ് പറയാണ് ഫേസ്ബുക്കിൽ. എന്താ പറയുന്നത്? കരുനാഗപ്പള്ളിയിൽ ഫൈസൽ അത് തിരുത്തും. എന്ത്? നാരിയ സലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് കരുനാഗപ്പള്ളിയിൽ എത്തുമ്പോൾ ഫൈസൽ തിരുത്തും, ജക്കരിയും തിരുത്തട്ടെ. അപ്പൊ ശിർക്കില്ല എന്ന് പറഞ്ഞ ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാ? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാ അത് ശിർക്കല്ല എന്ന് പറഞ്ഞത്? ഇനി കരുനാഗപ്പള്ളി പോയപ്പോ തിരുത്തിയല്ലോ, ആ തിരുത്തിയത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിലാ? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാ? അപ്പോ ഒരു കൊല്ലം ഒരു നിയമം, അടുത്ത കൊല്ലം വേറെ നിയമമോ? ആണോ? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ കുവൈത്തിൽ നിന്ന് ദീനാറ് പറഞ്ഞു തിരുത്തണം. ദീൻ പറഞ്ഞിട്ടല്ല, ദീനാറ് പറഞ്ഞപ്പോ ദാ നോക്കൂ, കരുനാഗപ്പള്ളിയിലെത്തി ഫൈസൽ. ഖത്തറിൽ പോയിട്ട് ലബ്ബ പറഞ്ഞതും ശരി, സക്കരിയ പറഞ്ഞതും ശരി, അത് പൂർണ്ണമായി കേൾക്കാനിട്ടാണ്. പൂർണ്ണമായി കേട്ടാൽ നാരിയ സലാത്ത് ശിർക്കല്ലാതാകും എന്ന് മാത്രമല്ല, പിന്നെയും കുറച്ച് പറഞ്ഞിട്ട് ഇൻഷാല്ലാ അത് അതിന്റെ ആ അവസാന ഘട്ടത്തിലെത്തുമ്പോ പൂർണ്ണമായി മനസ്സിലാകും. ഇതൊക്കെ ചില ഒരു അടിസ്ഥാനപരമായ ഒരു അറിവ് അവസാനം കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ്. ഇപ്പൊ കറിയാവൂല, കറി അവസാനേ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇച്ചിരി ക്ഷമിക്കണം. അപ്പോ ഈ രൂപത്തിൽ എന്താ കരുനാഗപ്പള്ളിയിൽ പോയിട്ട് തിരുത്തും. കരുനാഗപ്പള്ളിയിൽ പോയി ഫൈസൽ, എന്താ പ്രസംഗം? എന്ത് വീറോടുകൂടിയുള്ള പ്രസംഗ! നിങ്ങൾ കേട്ടു നോക്കുക ആ പ്രസംഗത്തിന്റെ ശൈലി, വാശി. പഠിപ്പിച്ചതെല്ലാം അവരാണ്, നാരിയ സലാത്ത് ഉണ്ടാക്കിയത് പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം അവരാണ്, മംഗൂസും സലഫ് അനാമും ജൈല മുഹമ്മദും അടക്കമുള്ള മൗലീദുകൾ സ്ഥാപിച്ചത് അവരാണ്, മുഹിദ്ദീമാലയും ദിഫാഴിമാലയും ഫദറുമാലയും അടക്കമുള്ള മാലപ്പാട്ടുണ്ടാക്കിയത് പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം. നാരിയ സലാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ നിന്ന് ഒരു പുരോഹിതന്റെ വകയായി കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ശിർക്കായ സലാത്താണ്. ഭയങ്കരം ചിർക്കായ സലാത്താണ്. മാത്രല്ല, 800 കൊല്ലം മുമ്പ് 1800s മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം നാസി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അയാളാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതംഫർജ് ബിഹിൽ കുറബ് വതുഖലാ ബിഹിൽ ഹവായിദ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്തുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാ ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ എന്ന ശിർക്കായ സലാത്ത് അല്ലാഹു പങ്കുചേർക്കുന്ന, അല്ലാഹുവിന്റെ പല വിശേഷണങ്ങളും പ്രവാചകർക്ക് ചാർത്തി കൊടുക്കുന്ന ഈ ശിർക്കൻ സലാത്ത്, ബഹുദൈവ ആരാധനാ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഈ സലാത്ത് 600 കൊല്ലം മുമ്പ് മാത്രം മൊറോക്കോയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. നമുക്ക് ആവശ്യമില്ല സഹോദര. ഉണ്ടോ, പറഞ്ഞിട്ട് അവിടെ തികയുന്നില്ല. ശിർക്കായ സലാത്ത്, ബഹുദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്ന സലാത്ത്, അല്ലാഹുവിന്റെ സിഫത്ത് വെച്ചു കൊടുക്കുന്ന സലാത്ത്. എന്ത് ജാതി സലാത്താ ഇത്? ഇത് കേട്ട കൗമ വിചാരിച്ചിട്ടറിയോ എന്താ നമ്മുടെ മൗലവിന്റെ ആവേശവും? ഏ, ഇയാൾ എന്താ ഇത്രയും ആവേശത്തോടെ പ്രസംഗിക്കണത്? സംഗതി ദീനാറ് പെടലിക്ക് കുരുക്കിട്ടിരിക്കുകയാണ്, പെടയാണ്. എന്നിട്ട് വളരെ ശക്തിയായി പ്രസംഗിക്കുകയാണ്. എന്ത്? ശിർക്കായ സലാത്ത്, ബഹുദൈവ വിശ്വാസമായ സലാത്ത്. അങ്ങനെ പ്രസംഗിച്ച തീരോ? അങ്ങനെ പ്രസംഗിച്ച തീരോ? നിങ്ങളുണ്ടാക്കിയ ഫിത്തന, ഈ സമൂഹത്തിൽ നിങ്ങൾ വലിച്ചു കൊണ്ടുവന്ന ഫിത്തന, ആ ഫിത്നയുമായി നിങ്ങൾ പോകും. ഒരു വാചകണ്ടല്ലോ, എന്നതറിയോ? ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ തഖ്റുജു ഇൻദഹുൽ ഫിത്ന വഫീഹിം ദഊദ്. അവർക്കിടയിലെ ആ ഉലമാക്കളിൽ നിന്ന് എല്ലാ ഫിത്നകളും പുറത്തേക്ക് വരും അല്ലേ. എന്നിട്ടോ ആ ഫിത്ന മുഴുവൻ വരുന്ന അവിടുന്ന്,
മാത്രമല്ല അതങ്ങോട്ട് തന്നെ തിരിച്ചെത്തുന്നല്ല പറഞ്ഞു. ആ ഫിത്തർ വേറെ ഇങ്ങോട്ട് പോവില്ല, അതങ്ങോട്ട് തന്നെ വരും. ആ ഉലമ ഉണ്ടാക്കി ഫിത്തറുണ്ടല്ലോ, അത് ഇങ്ങോട്ട് വരില്ല, അത് തിരിച്ച അസ്ത്രം പോലെ അങ്ങോട്ട് വരും. തിരിച്ചു വന്നില്ലേ, അങ്ങോട്ട് എത്തിയില്ലേ, തിരിച്ചെത്തിയില്ലേ? കാര്യം എന്താ, ഇവരിങ്ങനെ ഇവിടെ ശിർക്ക് എന്ന് പറയുമ്പോ വേറൊരാളുണ്ട് നമ്മുടെ ഈ ജിന്ന് വിവാദത്തിലൂടെ പ്രത്യക്ഷപ്പെട്ട ഒരാൾ, യാസിർ ബിൻ ഹംസ. നിങ്ങൾ പണ്ട് ഒരു കണ്ണൂർ കേസുമായിട്ട് കേട്ടിട്ടുണ്ട്, ഇബ്രാഹിം ഹംസ, രണ്ട് മഹാന്മാരുടെ പേര് ഒന്നിച്ചു വന്ന ആൾ എന്നൊക്കെ പറഞ്ഞ അയാളെ പോലെ യാസിർ ബിൻ ഹംസ. കേരളത്തിലെ പണ്ഡിതന്മാർക്ക് എൽമില്ല, അവരിവിടുന്ന് അറബിക് കോളേജിൽ നിന്ന് പഠിച്ച ആൾക്കാർ, മദീനത്ത് പോയി പഠിക്കണം, മക്കയിൽ പോയി പഠിക്കണം, അവിടെ പഠിച്ച ആള്, ആരാ ഇവര്? ഇവിടെ ഇരുന്ന് നഹവും സർവും അതുപോലെ തന്നെ അറബി ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് അവസാനം ഒരു പഠനത്തിന് വേണ്ടി ആറുമാസോ ഏഴുമാസോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അംഗീകാരത്തോടുകൂടി തന്നെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ നിലക്കുമുള്ള ആശീർവാദത്തോടുകൂടി തന്നെ ഇവിടുന്ന് ഇവനൊന്നും ഫ്ലൈറ്റിൽ കയറിയിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഇറങ്ങിയാൽ പിന്നെ ഇവന് ഈ ലോകം പറ്റൂല. ഓമിന് ആരുമില്ല, അല്ലാമ അവൻ പിന്നെ വലിയ ഷെയ്ഖ്, പിന്നെ ഷെയ്ഖ് എന്ന് ചേർക്കാതെ പേര് പറഞ്ഞൂടാ, ചൂട്ടിൽ റഹിമഹുല്ലാഹു വറാഹു എന്ന് പറയാതെ അവന് പേര് പറഞ്ഞൂടാ. അല്ലേ, മുജാഹിദ് പ്രസ്ഥാനം ഇണക്കി കൊടുത്ത സൗകര്യം, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനം എന്തെന്ന് ലോകരാഷ്ട്രങ്ങൾക്കറിയാം, സൗദി അറേബ്യക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കലാലയങ്ങളിൽ പിടിച്ചു പോകുന്ന ആളുകൾക്ക് ഉപരിപഠനം കൊടുക്കുമ്പോ, അതിനുള്ള അവസരം കൊടുക്കുമ്പോ, ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അറിയാം. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ദഅ്‌വ പ്രബോധനം എന്തെന്നറിയാം. അതുകൊണ്ടാണ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇതൊക്കെ കിട്ടി അവിടെ ചെന്നിട്ട് ആറുമാസം പഠിച്ച് ഏഴുമാസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ വലിയ ഷെയ്ഖായി, വലിയ ഖാദിയായി. അല്ലേ, അങ്ങനെ പല ഖാദിയാമാരും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യായിബാദുള്ള ഫഹീം, ആര്? ഈ പറയുന്ന യാസിർ ബിൻ ഹംസ. എപ്പിസോഡ് ആയിരുന്നു യായിബാദുള്ള പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. മാത്രമല്ല അത് മക്കത്തും മദീനത്തും ഇരുന്ന് വിശദീകരിച്ചിട്ട് തീരാഞ്ഞിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ ഒന്ന് വയനാട്ടിൽ പ്രത്യേക വിശദീകരണം. എന്ത് യായിബാദുള്ള, അല്ലേ? അങ്ങനെ കൊണ്ടു നടന്ന ആളാണ് ആര്? യാസിർ ബിൻ ഹംസ. ആ യാസിർ ബിൻ ഹംസയോട് വാട്സാപ്പിലൂടെ ചോദ്യം, ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഫത്വ വരണേ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഫത്വ വരിക. ഈ രൂപത്തിൽ വാട്സാപ്പിൽ ചോദ്യമാണ്. എന്താ ചോദ്യം? അല്ല, ഇതിൽ ശിർക്കുണ്ടോ? ഏതിൽ? നാരിയ സലാത്തിൽ ശിർക്കുണ്ടോ? അപ്പോ യാസിർ ബിൻ ഹംസയുടെ മറുപടി ഒരല്പം ക്ഷമയോടെ കേട്ടിരിക്കണം. അരച്ചിരി ഒരിച്ചിരി അരോചകം തന്നെയാണ് ഈ വിഷയം, ഇവരെ പറ്റിയുള്ള ഈ ചർച്ച ഒരല്പം അരോചകമാണ്. അതുകൊണ്ട് ഒരല്പം ക്ഷമയോടെ വിഷയം പഠിക്കാൻ, വിഷയം അറിയാൻ, ഇവരെത്രത്തോളം തരം താഴ്ന്നു പോയി എന്ന് മനസ്സിലാക്കാൻ ആ ശബ്ദം ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, താങ്കൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാരിയ സലാത്ത് എന്ന് പറഞ്ഞ എന്ന പേരുള്ള ഒരു സലാത്ത് ൾ ചെല്ലുകയും അതിന് പുണ്യം കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സലാത്ത്, ഇത് ഷിർക്കൻ സലാത്ത് എന്ന് പറയുകയും അത് ചൊല്ലുന്ന ആളുകൾ ഷിർക്കാണ് ചൊല്ലുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നിതുവരെ പുലർത്തി പോന്നിട്ടുള്ളത്. അതായത് അതിന്റെ വരികളിൽ ഷിർക്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു പോന്നിരുന്നത്. എന്നാൽ ഈയിടെയായി അതിൻ്റെ വിഷയത്തിൽ ചില പത്രങ്ങളും ചില വിശദീകരണങ്ങളും പലരിൽ നിന്ന് കേട്ടപ്പോൾ അതിൻ്റെ വരികളിൽ ശിർക്കില്ല, പകരം ഉദ്ദേശത്തിലാണ് ശിർക്ക്, ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് താങ്കൾ വിശദീകരിക്കണം ദയവായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദര, ഇത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അൽ ബറാഖിന്റെ ഫത്വയിൽ നിന്നൊരു ഭാഗമാണ്. നാരിയ സലാത്തിനെ സംബന്ധിച്ച് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അൽ ബറാഖ് സൗദി അറേബ്യയിലെ വലിയ അഖീദ പണ്ഡിതനാണ്. ഇബ്നു ബാസിന്റെ ശിഷ്യന്മാരിൽ, പ്രമുഖമായ ശിഷ്യന്മാരിൽ പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം നൽകിയ ഫത്വയാണ് ഈ ഫത്വ. ഞാൻ വായിച്ച് ഒരു നീണ്ട ഒരു പിന്നെ വോയിസ് മെസ്സേജ് അയച്ചതാണ്. അതൊരു കോള് വന്നൊക്കെ പോയി. അതുകൊണ്ട് അത് ഇൻഷാല്ലാ പിന്നെ നിങ്ങൾ ചോദിച്ച് പിന്നെ പഠിക്കുക. കാരണം അതിന് ചുരുക്കം ഇങ്ങനെയാണ്, നബി സാഹിസ്ലം തന്നെ നേരിട്ട് സ്വയം തെറ്റുകൾ അയക്കും, പ്രയാസങ്ങൾ നീക്കും, പിന്നെ അതേപോലെ തന്നെ അന്തിമം, നല്ല അന്തിമം നൽകും, ഹുസ്നുൽ ഖവാതിം നൽകുന്ന ഒരു പ്രവാചകൻ തന്നെയാണ് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്ക് അക്ബറായി. എന്നാൽ പ്രവാചകൻ മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നമുക്ക് നൽകും, അഥവാ പ്രവാചകൻ തവസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു പിന്നെ കെട്ടുകൾ
പിന്നെ എന്താ പറയുക, പിന്നെ പ്രയാസങ്ങൾ നീക്കം ചെയ്യും, അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും നിറവേറ്റി തരും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ശിർക്കും അക്ബറാകൂല, അത് തവസ്സുല്, അല്ലെങ്കിൽ അത് ആ ഫത്വ ഇങ്ങനെ കാണിച്ചിട്ടാണ് പറയുന്നത്. ഇനിയും ചോദ്യകർത്താവിന്റെ ചോദ്യം തീർന്നു, ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അനിയാൾ ഉത്തരവും പറയുന്നുണ്ട്. എന്നാണ് ഷേഖ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇനി രണ്ട് രീതിയിൽ വിശദീകരിക്കാം എന്നാണ് ഷേഖിന്റെ ഫത്വയുടെ ചുരുക്കം. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹു ഖൈറൻ. അപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് അതിന്റെ വരികളിൽ ശിർക്ക് വരുന്നില്ല, പകരം അതിന്റെ ഉദ്ദേശത്തിലാണ് ശിർക്ക് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ നാലിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ അയാൾ ചൊല്ലുന്നത് ശിർക്കാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അതായത് നാലിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ അത് ചൊല്ലുന്നത് ശിർക്കാണ്, നിങ്ങൾ ആ സ്വലാത്ത് ചൊല്ലുന്നതിൽ ശിർക്കുണ്ട് എന്ന് നമുക്ക് അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ തന്നെ പറയാൻ കഴിയുമോ? അതോ അയാളുടെ ഉദ്ദേശം ചോദിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണോ എന്നുള്ളതാണ്. അത് ഏതർത്ഥത്തിലാണ് അത് അവർ ചൊല്ലുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇൻഷാല്ലാഹ് താങ്കളുടെ ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോ ഉത്തരം പറയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ശിർക്ക് ഉണ്ട് എന്നോ ശിർക്ക് ഇല്ല എന്നോ പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ദേശം അനുസരിച്ചായിരിക്കും. ഒരാൾ നാരിയ സലാത്തിൽ ഒറ്റയടിക്ക് പറയാൻ പാടില്ല, എന്ത് ശിർക്കാണോ ശിർക്കല്ലേ എന്നെ പോയി ചോദിക്കണം. ഏത് അർത്ഥത്തിലാ ചെല്ലണ്? നബി വന്ന് കെട്ടഴിച്ചു തരുന്നാണോ, അതോ മുഖേന എന്നാണോ? ബി എന്നല്ലേ അവിടെ പറഞ്ഞത്, ബിഹി എന്നൊക്കെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക, ജാതി കസർത്ത് കളിച്ചിട്ട് ദൈവം പഠിക്കേ ആണോ? ഇജാതി കസർത്ത് കളിച്ചിട്ടാണോ ദൈവം പഠിക്കണേ ആണോ? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഉദ്ദേശം കൊണ്ടാണ്, ഉദ്ദേശം കൊണ്ടേ പറയാൻ പറ്റുള്ളൂ. ഒരാള് നാരിസിലാത്തിൽ ഒറ്റയടിക്കാൻ ശിർക്കാന്ന് പറയാൻ പറ്റൂല. ഉദ്ദേശം നോക്കണം എന്നാണ്, കൽബ് നോക്കണം എന്നാണ്. എന്നാ അറിയോ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയിൽ വെച്ചൊരു സുബഹി നമസ്കാരത്തിൽ ഒരു മഴ പെയ്തതിന്റെ പിറ്റേന്ന് സുബഹി നമസ്കരിക്കാൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കരിച്ചിട്ട് തന്റെ സ്വഹാബത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ആ സുന്ദരമായ വജസുകളിലൂടെ തൗഹീദ് കേട്ട റസൂലുള്ളയുടെ സ്വഹാബത്തിനോട് ആ സുബഹി കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബ, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇതാ ഉടൻ തന്നെ സ്വഹാബത്ത് പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവും റസൂലും അല്ലേ അറിയുക, ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നവർ പറയുമ്പോ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, ഇതാ ഇന്ന് നേരം പോരുമ്പോ എന്റെ അടിമകളിൽ നിന്ന് കുറച്ചാളുകൾ അവർ മുഅ്മിനായിട്ടുണ്ട്, വേറെ കുറെ ആളുകൾ കാഫിറായിട്ടുണ്ട്. ആരുടെ ഇത് പറയണത്? സ്വഹാബത്തിനോട്. എന്താ പറയുന്നത്? ഇന്ന് നേരം പുലർന്നപ്പോൾ എന്റെ നല്ലവരായ അടിമകളിൽ ചിലർ മുഅ്മിനായി തന്നെയുണ്ട്, വേറെ ചില ആളുകൾ കാഫിറായിട്ടുണ്ട്. എന്നിട്ട് അതിന് ബയാൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു, ഫഅമ്മ മൻ ഖാല മുത്തിർനാ ബിഫളില്ലാഹി വറഹ്മതി ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്. അതേ ഇന്നലെ മഴ പെയ്തു, ആ മഴ പെയ്തു തോർന്നപ്പോ ആ മഴ പെയ്തത് അള്ളാഹുവിന്റെ ഫളി കൊണ്ടാണ്, ബിഫളില്ലാഹി വബിറഹ്മതി വറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫളി കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ആ മഴ പെയ്തത് എന്ന് പറഞ്ഞവൻ മുഅ്മിനും ബി അവൻ എന്നിൽ വിശ്വസിച്ചവനും വകാഫിറും ബിൽ കൗകബി നക്ഷത്രത്തിൽ വിശ്വസിച്ചവനുമാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു പോയല്ലോ ഇന്നാലിന്ന ഞാറ്റുവേലകൾ കൊണ്ടാണ് മഴ പെയ്തത് എന്ന്, ഇന്നലത്തെ മഴയെ നോക്കിയിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് ആ ഞാറ്റുവേലയാണ് മഴ പെയ്യിച്ചത് എന്ന്. അതേ ചില ആളുകൾ പറഞ്ഞുവല്ലോ അതേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നില്ല വിശ്വസിച്ചവനാണ്, അവൻ നക്ഷത്രത്തിൽ വിശ്വസിച്ച എന്തേ പറഞ്ഞുള്ളൂ, ബിനൗ ഈ കഥ ഒരു ബാ വന്നുള്ളൂ, ബിനൗ ഈ കഥ വകദ, മറ്റേത് ബിൻ നബിയി ബിഹി എന്ന് പറഞ്ഞതുപോലെ ബിനൗ ഈ കഥ വകദ ഒരു ബാ കൂടിയത്, വേറൊന്നും കൂടിയിട്ടില്ല.
അപ്പോഴാ പറഞ്ഞത് കാഫറും ബീ വമുഅ്മിനു ബിൽ കവാ കൗകബി, എന്നിൽ അവിശ്വസിച്ചു. എന്തുകൊണ്ട്? ഒരു ബി കൊണ്ട്, ഒരു ബി കൊണ്ട്, ഒരു ബാ കൊണ്ട് അവിശ്വസിച്ചു എന്നാ പറഞ്ഞത്. അവിശ്വസിക്ക ഒരുപാട് വേണോ? ഒരു ബാ മതിയോ? മതി. ഒരു ബാ കൊണ്ടാ പറഞ്ഞത്, ഒറ്റ ബാ കൊണ്ട് കാഫറായി, ഒറ്റ ബാ കൊണ്ട് മുഅ്മിനായി, മുഅ്മിനായി. ആ ബാഇൽ ഒന്ന് ബി ഫളലില്ല, അവിടെ ഒരു ബാ ഉണ്ടായി. ബി ഫളലില്ല വബി റഹ്മതി, അവിടെ ബാ ഉണ്ടായി. എന്നാൽ ഇവിടെ പറഞ്ഞു വബിൻ നൗഇ, വബിൻ നൗഇ, നൗഉ കൊണ്ട് ബി, അവിടെ ഒരു ബി വന്നു. ആ ബി കൊണ്ട് കാഫറായി, മറ്റേ ബി കൊണ്ട് മുഅ്മിനായി. മനസ്സിലാക്കണം, ഇത് ഇസ്ലാം പഠിപ്പിച്ചതാ. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതേ അഖീദ പണ്ഡിതന്മാര് പറഞ്ഞു അല്ല പറഞ്ഞല്ലോ, മുഅ്മിനും ബി വ കാഫിർ എന്ന് പറഞ്ഞല്ലോ. ഇദ തകദ അന്നലിൽ നൗ തഅ്സീറൻ ഫീ ഇൻസാലിൽ മതി ഫഹുവ കഫഹു കുഫാദാ കുഫർ. ഞാറ്റുവേല അതാണ് മഴ പെയ്യുന്നത് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ, ഞാറ്റുവേല മഴ പെയ്യുന്നതിൽ തഅ്സീർ ആകുമെന്ന് വിശ്വസിച്ചാൽ, ഫഹാദാ കുഫർ, അത് കുഫ്രാണ്. ലിഅന്നഹു അശ്റക ഫിർ റുബൂബിയ, അവൻ റുബൂബിയത്തിൽ പങ്കുചേർത്തവനാണ്. വൽ മുശ്രിക്കു കാഫിർ, മുശ്രിക്കു കാഫിറാണ് സംശയമില്ല. ഞാറ്റുവേല അത് തഅ്സീർ ഉണ്ടാക്കുമെന്ന വിശ്വാസമില്ല എങ്കിൽ പോലും ഫഹുവ മിനൽ ശിർക്കിൽ അസ്ഗർ, അത് ചെറിയ ശിർക്കാണ്. കണ്ടോ, ഒരു ബി എന്ന പ്രയോഗം കൊണ്ട് വന്നതാണ്. വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റൂല, വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പറ്റൂല. ഇത് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കണെന്നറിയോ, ഇത് കേട്ടിട്ട് പോയിട്ട് വേണമെങ്കിൽ വാദം മാറ്റി വരും. അജാദി മനുഷ്യന്മാരാ, ആ അങ്ങനെ പി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഹാ, അതുപോലെ ഇങ്ങനെ യാസർ ബിൻ ഹംസ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പിന്നെ നമ്മളും അങ്ങനെ തന്നെ എന്ന് പറയുന്ന മൂടിൽ തൂങ്ങികളാണ്, മൂടിൽ തൂങ്ങികളാണ് ഇവര്. ഇവർക്ക് തീരില്ല, ഖുർആനല്ല സുന്നത്തല്ല. പിന്നെ അത് നമ്മുടെ ഷാർജ മൗലവി അങ്ങനെ, സക്കറിയ മൗലവി ഇങ്ങനെ, മാത്രമല്ല അയാളെ കൂറ്റ് എന്ത് കൂറ്റാ? ആ കൂറ്റ കൊണ്ടല്ലേ ഇവിടെ ഒരുപാട് വിപ്ലുണ്ടായത്, മറ്റുണ്ടായത്. അതുകൊണ്ട് അയാളുടെ കൂടെ കുറെ ഓരോരുത്തരുടെ മൂട്ടിൽ തൂങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ആ മൂട്ടിൽ തൂങ്ങുന്ന ആളുകളായി വരും. അതുകൊണ്ട് അയാള് പറഞ്ഞത് കേട്ട ഉടനെ തൂങ്ങുക, ഇയാള് പറഞ്ഞത് കേട്ട ഇവിടെ തൂങ്ങുക. നമ്മളുടെ വ്യത്യാസം അതാ. അടുത്ത സമയത്ത് ഒരാൾ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പ്രവർത്തന ഒരാൾ ചോദിക്കണം, ഒരു ജില്ല ചോദിച്ച ആള് തിരിച്ചു ചോദിച്ച, അല്ല അബ്ദുറഹ്മാൻ സലഫി എപ്പോഴാ നബിയായത്? എപ്പോഴാ നബിയായത്? അല്ല അനസ് പറഞ്ഞിട്ടില്ലേ, അല്ല അനസ് എപ്പോഴാ നബിയായത്? അല്ല കായക്കൊടി പറഞ്ഞില്ലേ, അല്ല കായക്കൊടി എപ്പോഴാ നബിയായത്? ഇതാണ് മുജാഹിദ് പ്രവർത്തകൻ, ഇതാണ് മുജാഹിദുകള്. ഏതെങ്കിലും ഒരാള് പറഞ്ഞതല്ല, ഒരാളുടെ കൗലിൽ തൂങ്ങുന്നവനല്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പറഞ്ഞതുപോലെ, ഊദു ആലിമൻ ഔ മുതഅല്ലിമ, ഒന്നുകിൽ നീ പഠിച്ചറിഞ്ഞ ആലിമാകണം മോനെ, അല്ലെങ്കിൽ നീ പഠിക്കുന്ന വിദ്യാർത്ഥിയാകണം മോനെ. വലാ തഅദു ഇമ്മാ, ഇത് രണ്ടിന്റെയും ഇടയിൽ മൂട്ടിൽ തൂങ്ങുന്നവനാകരുത്, വാലിൽ തൂങ്ങുന്നവനാകരുത്, അമ്മ ആയാകരുത്, ഇമ്മാത്താകരുത്. ആരാ പറയണേ? മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മൂട്ടിൽ തൂങ്ങുന്നവനാകരുത്. ഇവര് മൂട്ടിൽ തൂങ്ങി, കുറെ ആൾക്കാര് പാട്ടുകാരന്റെ പിന്നാലെ തൂങ്ങി, വേറെ കുറെ ആൾക്കാര് മറ്റേയാളെ മൂട്ടിൽ തൂങ്ങി, ഇയാളെ മൂട്ടിൽ തൂങ്ങി, ഇങ്ങനെ പലതിന്റെയും മൂട്ടിൽ തൂങ്ങിയ ആൾക്കാർ. മന്നെ സഹോദരങ്ങളെ ചിന്തിക്കണം, അങ്ങനെ വന്നപ്പോ എന്താ സംഭവിച്ചത്? ഒരാൾ പറയാൻ ഷിർക്കാണ് നാരീസല, മറ്റേ ആൾ ഷിർക്കല്ല, വേക്കാരിച്ച ഷിർക്കല്ല. ഇത് രണ്ടും കഴിഞ്ഞ് മറ്റേ ആൾ ഇതാ പേപ്പർ കൊടുത്തു, ദീനാറ് കാട്ടിയിട്ട് പറഞ്ഞു ഷിർക്കാന്ന് പറയണം. അപ്പൊ ഷിർക്കാന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഫത്വ യാസർ ബിൻ ഹംസ യായിബാദുള്ള കടന്നു വരികയാണ്, എന്നിട്ട് പറയാണ് അത് ഷിർക്കല്ല. ഇതൊക്കെ കൂടി കേട്ടപ്പോ നമ്മുടെ പാവം സക്കരിയ മൗലവി അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം വിഷമത്തോടെ സംസാരിക്കുകയാണ്. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? മാനവ സൗഹാർദ്ദ സമ്മേളനം എന്നും പറഞ്ഞിട്ട് അമുസ്ലിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് അവരെ പ്രശംസിക്കൽ, അത് നടത്താൻ പറ്റുമോ പറ്റൂലേ ചോദിക്കണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇനി ചോദിച്ചുറപ്പു വരുത്തണം. നമ്മളൊരു പ്ലെയിൻ പേപ്പറിൽ നിന്ന് തുടങ്ങാണ് ആറുസത്തെ മീറ്റിംഗ് നമ്മൾ വെച്ചത്. പ്ലെയിൻ പേപ്പറിൽ നിന്ന് തുടങ്ങുക, കാലി പേപ്പറിൽ. നിങ്ങൾ മനസ്സിലാക്കണം ചില സംഗതികൾ. ഇതിനിടക്ക് വളരെ ഗൗരവത്തോടെ ഈ സമൂഹത്തിലെ ഉമറാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, ഈ സമൂഹത്തിന്റെ ഭാവി അത് ആഗ്രഹിക്കുന്നവർ, അത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഗൗരവത്തോടെ ചില പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തണം. നിങ്ങൾ ശ്രദ്ധിക്കണം, കേവലം ഒന്ന് ചിരിച്ചു പോകാനല്ല ഞാൻ ഇത് കേൾപ്പിക്കുന്നത്. അതുപോലെ തന്നെ കേവലം ഒരു 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 മനസ്സിലൊരു ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടിയല്ല ഇത് കേൾപ്പിക്കുന്നത്. ഗൗരവത്തോടെ ഇദ്ദേഹം ഇനി നടത്തുന്ന പരാമർശങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെയുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങളുടെ ആ അടിത്തട്ടും ആഴവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയട്ടെ, പഴയതൊന്നും അങ്ങനെ തന്നെ പിന്തുടരേണ്ടതില്ല, ഇനി സലഫി മനേജിനോട് യോജിച്ചത് മാത്രം നമ്മൾ നടപ്പിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാണ് ആ ദിവസം ചർച്ച. അതിലൊന്നും ഇപ്പൊ അവർക്ക് താല്പര്യമില്ലാതെയായി. മാത്രമല്ല സംഘടന ചെറുക്കാൻ തീരുമാനിച്ചാൽ എല്ലാവരും ചെറുക്കെന്ന് പറയണം. ഇപ്പൊ നാരിയത്തെ സലാത്ത് എന്തുണ്ടായി എനിക്കറിയാം. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ജബ്ബാർ മൊഴി എനിക്ക് തിരുത്തി തന്നു, നിങ്ങളാ പറഞ്ഞതുണ്ടല്ലോ
ഞാനൊരു ശൂന്യാണെങ്കിൽ നിങ്ങളെ ഗണ്ണിക്കുമായിരുന്നു. എന്തേ അതിന്റെ വരികളിൽ ചെറുക്ക് കാണാൻ കഴിയൂല. ആരാണ് ഈ ഫിത്ര ഉണ്ടാക്കി ചിന്തിക്കണം. ഈ സക്കരിയ മൗലവി എന്ന് പറഞ്ഞ ആരാന്നറിയോ? ഇസ്ലാഹി തറവാട്ടിൽ ജനിച്ച ആളാ. അദ്ദേഹത്തിന്റെ ബാപ്പ നല്ല കറകളഞ്ഞ മുജാഹിദ് പ്രവർത്തകനാണ്. ആ ബാപ്പ മകനെ ദാഴിയാക്കണം, ദഴവത്ത് നടത്തുന്ന ആളാക്കണം, പണ്ഡിതനാക്കണം എന്ന് ആഗ്രഹിച്ച് പഠിപ്പിച്ചു. എന്നിട്ട് ദാഴിയാക്കി, പണ്ഡിതനാക്കി. അദ്ദേഹം വളർന്നു വന്നു, ഗ്രന്ഥങ്ങൾ വായിച്ചു, പഠിച്ചു, തൗഹീദിന് വേണ്ടി ഘോരം പ്രസംഗിച്ചു, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വാദപ്രതിവാദം നടത്തി, ഖണ്ഡന പ്രസംഗം നടത്തി. അങ്ങനെ ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് നാരിയ സലാത്ത് ശിർക്കാണെന്ന് പ്രസംഗിച്ച് അദ്ദേഹം പ്രസംഗപീഠത്തിന് താഴെ ഇറങ്ങുമ്പോ അംറുൽ ഹൈ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അത് ശിർക്കാന്ന് ആരാ നിന്നോട് പറഞ്ഞത്? പണ്ട് ജബ്ബാർ മൗലി അംറുൽ ഹൈ എന്ന് പറഞ്ഞപ്പോ ഹനീഫ കായക്കൊടി പറഞ്ഞ പ്രയോഗത്തെ ഇവിടെ ക്ലിപ്പിട്ടിട്ട് കരഞ്ഞ മനുഷ്യന്മാരുണ്ട്, വികാരപരമായിട്ട് അവതരിപ്പിച്ച ആൾക്കാരുണ്ട്. നിങ്ങൾ ചിന്തിക്കണതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കണം. ഇത് ശിർക്കാന്ന് പ്രസംഗിച്ചിറങ്ങിയ സക്കരിയ മൗലവി വിളിച്ചിട്ട് പറയുകയാണെന്ന് അതിന്റെ വരികളിൽ ശിർക്കില്ല. ഇതേ ആള് തന്നെയാണ് ലബ്ബാദാരിമിയിലേക്ക് പോയത്. ചില ആളുകൾ വിചാരിച്ച് ലബ്ബാദാരിമി കൊണ്ടുവന്ന ഇത് അല്ല, ഇത് തുറക്കലിൽ നിന്ന് വന്നതാ. അബ്ദുൽ ജബ്ബാർ മൗലവി കൊണ്ടുവന്നതാ. അത് സക്കരിയക്ക് കൈമാറി, അത് നൂറുദ്ദീൻ ലബ്ബാദാരിമിക്ക് കൈമാറി. ആ ജബ്ബാർ മൗലവി ഇപ്പോഴും എവിടെ അറിയോ? വിസ്റ്റം ജിന്ന് കമ്പനിയുടെ നേതാവാ. വിസ്റ്റം ജിന്റെ നേതാവാ. നിങ്ങൾ മനസ്സിലാക്കുക, സക്കരിയ ഗ്രൂപ്പിലല്ല, ഷുറൂത്തി ഗ്രൂപ്പിലല്ല ഉള്ളത്. ഷുറൂത്തി ഗ്രൂപ്പാണ് ആര്? നമ്മുടെ പിന്നെ ബഹുമാന്യനായ സക്കരിയ മൗലവി ഉള്ളത് ഷുറൂത്തി ഗ്രൂപ്പ്. മറ്റേതോ? മറ്റേത് വിസ്റ്റം ജിന്ന് ഗ്രൂപ്പ്. ആ വിസ്റ്റം ജിന്ന് ഗ്രൂപ്പിന്റെ നേതാവാണ് ഇന്നും ആര്? നമ്മുടെ ഹുസൈൻ സലഫിയുടെ, അതല്ലെങ്കിൽ പി എന്നിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള കുഞ്ഞുമുഹമ്മദ് പറപ്പൂരിന്റെ ആ ഗ്രൂപ്പിലാണ് ഇപ്പോഴും ജബ്ബാർ മൗലവി ഉള്ളത്. ആ ജബ്ബാർ മൗലവി സക്കരിയ മൗലവിയോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ത്? ഇത് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ ലഫ്ൽ ശിർക്കില്ല. ഞാൻ സുന്നി ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഖണ്ഡിക്കുമായിരുന്നു. സുന്നി ആയിരുന്നെങ്കിൽ ലവ് വേണ്ട, അത് ഒഴിവാക്കിയിട്ട് പറയാനാണ് അവിടെ ഏറ്റവും ഫിറ്റ്. കരുതിച്ചാൽ അതങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ ഗണ്ണിക്കുമായിരുന്നു, ഗണ്ണിച്ചു ഗണ്ണിച്ചു എന്ന് മാത്രമല്ല, ഈ വിവാദം പുകഞ്ഞപ്പോ ഇവരുടെ ലജ്ന, ലജ്ന എന്ന് വെച്ചാൽ എൽ ബി ഐ എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. എൽ ബി ഐ എന്ന് വെച്ചാൽ കെ ജെ യുവിന് പകരം ഉണ്ടാക്കിയ സാധനമാണ് അത്ര. എൽ ബി ഐ ലജ്നത്തുൽ ബുഹൂസിൽ ഇൽമിയ അതുണ്ടാക്കി അല്ലേ? ആ ലജ്ന ഉണ്ടാക്കി. ലജ്നയിൽ ജബ്ബാർ മൗലവി വെല്ലുവിളിച്ചു, ആരടാ ഇത് ശിർക്കാന്ന്? ഇതിന്റെ ലഫ്ദിൽ ശിർക്കെന്ന് തെളിയിക്കാൻ അങ്ങനെ ഒരൊറ്റ ഒരുത്തനുണ്ടോ? ജബ്ബാർ മൗലവി വെല്ലുവിളിച്ചു, എല്ലാരും തലയും താഴ്ത്തി അവിടെ ഇരുന്നു എന്നാ പറഞ്ഞത്. മനസ്സിലാക്കണം, ഈ ജബ്ബാർ മൗലവി കൊണ്ടുവന്നു ഈ ഫിത്ന. കൊടുത്തു ആർക്ക്? സക്കരിയാക്ക് കൊടുത്തു, നൂറുദ്ദീൻ ലബ്ബാദാരിമിക്ക് കൊടുത്തു, ഫൈസലിനും കൊടുത്തു. എന്നിട്ട് അത് കൊണ്ടു നടന്നു, കുറച്ചു കാലം കൊണ്ടു നടന്നു. നമ്മളെ നാട്ടിലെ ഖുറാഫികൾ റസൂൽ കാണും കേൾക്കും സഹായിക്കും നബി കണ്ടുകൊണ്ടിരിക്കും വിശ്വാസക്കാർ, അവര് ചെന്ന് ശിർക്കന്നേ. പക്ഷെ അതിന്റെ വരികളിൽ നിങ്ങൾ ഉദ്ധരിച്ചിട്ട് ശിർക്ക് പറയണത് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ അതായത് അബൂബക്കർ മുസ്ലിം ചെല്ലിയ ശിർക്കാണ്, സക്കരിയ ഉസ്താദ് ചെല്ലിയ ശിർക്കല്ല, ജബ്ബാർ മൗലവി ചെല്ലിയ ശിർക്കല്ല, അതേ നേരെ മറിച്ച് അലവി സക്കാഫി ചെല്ലിയാണ് ശിർക്കാണ്. ഇത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. അപ്പൊ അവര് ചെല്ലിയ ശിർക്ക്, ഇവര് ചെല്ലിയ ശിർക്കല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ലബ്ബയോട് ചോദിച്ചത്. ആ അപ്പൊ ലബ്ബയോട് ചോദിക്കുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. ജബ്ബാർ മൗലവി ഇത് വിളമ്പി കുറെ കാലം കഴിഞ്ഞിട്ടാണ് ലബ്ബയോട് ഈ വിഷയം ചോദിക്കുന്നത്. ലബ്ബ പറഞ്ഞു വരികളിൽ ശിർക്കില്ല. ആ ഉണ്ടോ? അപ്പോ ആദ്യം പറഞ്ഞത് ജബ്ബാർ മൗലവി, അത് വിളമ്പി. അപ്പോ അത് കിട്ടിയ ലബ്ബാദാരിമി, ആ ലബ്ബാദാരിമി പറഞ്ഞു വരികൾ ശിർക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഖുറാഫികളുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ട്. ആ അവര് ചെല്ലുന്ന ശിർക്ക, നമ്മൾ ചെല്ലിയ ശിർക്കല്ല, അതാ വ്യത്യാസം. അവര് ചെല്ലിയ ശിർക്കാണ്, നമ്മൾ ചെല്ലിയ ശിർക്കല്ല, ഇതാണ് അതിന്റെ വ്യത്യാസം. അവിടെ അവര് ചെല്ലുന്ന ശിർക്കാണ്. ഇത് എന്നോട് ചോദിച്ചു ലബ്ബ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വ്യാഖ്യാനുണ്ട്, ശിർക്കാകുന്ന വേക്കന് ശിർക്കാകാത്ത വ്യാഖ്യാനുണ്ട്. അങ്ങനെ പൈസ മുസ്ലിയുടെ കത്തിലുള്ളപ്പോ ചോദിച്ചു ലബ്ബ ഇങ്ങനെ പറഞ്ഞല്ലോ, സക്കരിയ സലാഹി ഇങ്ങനെ പറഞ്ഞല്ലോ. ലബ്ബ പറഞ്ഞതും ശരിയാണ്, സക്കരിയ സലാഹി പറഞ്ഞതും ശരിയാണ്. എത്രത്തോളം മധു ഉദ്ദേശിച്ചാൽ കൂലി കിട്ടും വരെ പറഞ്ഞു. ആ എന്ത്, നാരിയ സലാത്ത് മധു ഉദ്ദേശിച്ച് ചൊല്ലിയാൽ കൂലി കിട്ടും എന്ന് വരെ ഖത്തറിൽ പോയി പ്രസംഗിച്ചു. ഏതാണ്ട് 9 മിനിറ്റോളം ഉണ്ട് ഞാൻ അത് ഇട്ട്, അത് മുഴുവൻ കേട്ടിരിക്കുമ്പോഴുള്ള മുഴുവൻ ആ ഒരു അസ്വസ്ഥതയും ഒന്നിച്ച് നിങ്ങൾക്ക് തരണ്ട എന്ന് വിചാരിച്ച ആ 9 മിനിറ്റ് കേൾപ്പിക്കാതിരുന്നത് എന്താ ഖത്തറിൽ പോയി പ്രസംഗിക്കണെന്നറിയോ? ഒരാൾ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം സലാമൻ തമ്മ എന്നിങ്ങനെ നബിയുടെ മധു ഉദ്ദേശിച്ചാ ചൊല്ലണമെങ്കിൽ കൂലി കിട്ടും. ഏത്? ഇത് ചൊല്ലിയാലേ കൂലി കിട്ടും എന്ന് ഫൈസൽ മുസ്ലിയാര് പോയി പ്രസംഗിച്ചു. പറയണേ ഖത്തറിൽ പോയി പ്രസംഗിക്കാണ് ഈ നാരിയ സലാത്ത് ചൊല്ലിയാലേ കൂലി കിട്ടും, മധു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇവരെവിടത്തോളം പോയി എന്ന് ചിന്തിക്കുക. ഇരിക്കട്ടോ, ബാക്കി
നപ്പങ്ങൾ പൈസ മിസ്സിയാന്ന് വിളിച്ചു വെച്ചു നോക്കിയാണ്. ഇപ്പൊ മാറ്റി, ഇപ്പതാ മെസ്സേജ് പി എന്നിന് മെസ്സേജ് നിൽക്കാണ്, ഫേസിൽ തിരുത്തും കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് സക്കരിയാനോടും തിരുത്താൻ പറയേ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ മെസ്സേജ് ഇങ്ങനെ കാണിച്ചു തന്നത്, അത് കണ്ടില്ലെങ്കിൽ ഈ പറയണ അങ്ങോട്ട് മനസ്സിലാവൂല. നിങ്ങൾ ചിന്തിക്കണം, മെസ്സേജ് അയക്കാണ്, എന്ത് കരുനാഗപ്പള്ളി തിരുത്തും. അപ്പൊ ഇതുവരെ ചെറുക്ക ഇല്ല, വരികളിൽ ചെറുക്കില്ല എന്ന് പറഞ്ഞത് ഫൈസൽ തിരുത്ത. ഷെയ്ഖ് ബറാഖിന്റെ ഫത്വ എന്താ കേട്ടാ? പുഴുങ്ങി തിന്നാ. ബറാഖിന്റെ ഫത്വ ആരെ? ബറാഖ് ലേ, ഇവര് പോയി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഫത്വ വാങ്ങാൻ പോയാളാ ബറാഖ്. ആ ബറാഖിന്റെ ഫത്വയും കൊണ്ടാ ഇവിടെ വന്നത് ലേ. സൗദി അറേബ്യയിൽ നിന്ന് ഫത്വ കിട്ടി ലേ. ആ ബറാഖ് തന്നെയാണ് എന്തെടുത്തത്? നാരിയ സലാത്തിൽ ശുറുക്കില്ലാത്തതുണ്ട് എന്ന് ഫത്വ കൊടുത്തത്. ഹുസൈൻ സലഫി എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മുടെ അഴിഞ്ഞിലത്ത് വന്നുകൊണ്ട് മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ചു, സൗദി അറേബ്യക്ക് പോകാം, അവിടെയാണ് പണ്ഡിതന്മാരുള്ളത്, അവിടെ പോയി പ്രശ്നം തീർക്കാമെന്ന് അല്ലേ. നാരിയ സലാത്തും കൊണ്ട് നിങ്ങൾ സൗദി അറേബ്യയിൽ പോയി, ബറാഖിന്റെ അടുക്കൽ പോയി, ബറാഖ് പറഞ്ഞു ശിർക്കല്ല. നിങ്ങൾ എന്താ എടുത്ത്? അതാണ് സക്കരിയ മൗലവി ചോദിക്കണത്. എന്ത്? എന്താ ചോദിക്കണത്? ഇനി ബറാഖിന്റെ വത്വ എന്താ ചെയ്യ? എന്താ ചെയ്യ? പുഴുങ്ങി തിന്നാ. അല്ല, എന്താ ചെയ്യാൻ പറ്റിയ? എന്താ ചെയ്യാൻ പറ്റിയ? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ നിങ്ങൾ ഏത് നിയമമാണ് സ്വീകരിച്ചത്? ഏത് ദീനാ സ്വീകരിച്ചത്? ഏത് തൗഹീദാ സ്വീകരിച്ചത്? ഇപ്പൊ യാസർ റംസാൻ നാളെ ഇവിടെ വരുന്നുണ്ടല്ലോ ഇൻഷാല്ലാ. അദ്ദേഹത്തിന് ഇപ്പൊ അടുത്തൊരു ഓഡിയോ അല്ലേ, പറയുന്നവന്റെ ഉദ്ദേശം എന്താണ് അതിനനുസരിച്ചാണ് ഓഡിയോ കേൾപ്പിച്ചത്. യാസർ ബിൻ ഹംസ പറഞ്ഞതാ കേൾപ്പിച്ചത്, പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തിനും പറയണ്ട. യാസർ ബിൻ ഹംസ പറഞ്ഞതാ കേൾപ്പിച്ചത്. സംഘടന തീരുമാനമാണ് എല്ലാരും ശിർക്കുന്ന് പ്രസംഗിച്ചോളണം. ഇതെന്താ പൊങ്ങളോ സെൽഫി? വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. തൗഹീദ് ശിർക്കും തന്നെ പ്രധാന വ്യത്യാസം. പ്രധാന വ്യത്യാസം തൗഹീദ് ശിർക്കും തന്നെയാണ്. അവിടെ തന്നെ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോ ഇവിടെ നടക്കുന്ന ഇങ്ങനെ മൂപ്പർ ഇങ്ങനെ കൂട്ടാണ്, അങ്ങനെ വിഷ്ടം വേറെയാണ്, അത് കഷ്ടമാണ്, അത് നമ്മുടെ കൂടെ പൊന്നാര് വെക്കണേ, വെറുതെ ഞങ്ങള് സ്വത്തായിട്ട് ഇങ്ങനെ പൊക്കോളാം. നിങ്ങളിങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ മിക്സ് ആകണ്ട. ഇനി അതല്ല, ആ ഭാണ്ഡ ഇറക്കി വെച്ചിട്ടാണെങ്കിൽ ആർക്കും വരാം, ഒരു തടസ്സം ഇല്ല. ആ അഴുക്കും കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. ഇവിടെ ഞങ്ങൾ മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ട്. സർക്കുലർ അയക്കേണ്ട സർക്കുലർ അയച്ച്, സീലടിക്കേണ്ടത് സീലടിച്ച്. ഇനി ചിലത് സീലടിക്കാതെ ആണ് പുറത്താക്കണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എല്ലാ നിലക്കും അള്ളാന്റെ തോഫി കൊണ്ട് മാക്സിമം ക്ലീൻ ആണ്. ഇനി ആ ഭണ്ഡാരം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഒരു കുഴവുമില്ല ഇവിടെ, ഒരു കുഴപ്പമില്ല. പണ്ട് നമ്മള് പറഞ്ഞല്ലോ, നന്നായി ഒന്ന് തേച്ച് കുളിച്ചപ്പോ ചെളി പോയി, വണ്ണം കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി നിൽക്കാണ്, വണ്ണം കുറഞ്ഞിട്ടില്ല, ചെളി നന്നായി പോയിട്ടുണ്ട്. ഇനി ഇടക്ക് പിന്നെയും ചെളി കൊണ്ട് വരണ്ട. അപ്പൊ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. ഇനി കേട്ടോ, ബാക്കി ജിന്നിനോടുള്ള മുഴുവൻ നിസ്തിയാനത്തും ശിർക്കാണ്, ജംഇയ്യത്തിന്റെ തീരുമാനമാണ്, എല്ലാവരും പ്രസംഗിച്ചോളണം. തൗഹീദറ്റ് ബന്ധപ്പെട്ട വിഷയാണ്, അതിലാ ക്ലാരിറ്റി ഇല്ലാത്തത്. എങ്ങനെ അവരോട് സഹകരിക്കും നമ്മള്? സഹകരിക്കാൻ പറ്റൂല. തൗഹീദിൽ ക്ലാരിറ്റി ഇല്ലാത്തവരാണ് വിസ്റ്റം ജിന്നുകാർ. ഇവരോട് എങ്ങനെ സഹകരിക്ക? തൗഹീദില്ലെങ്കിൽ പിന്നെന്ത് സഹകരണാടോ? തൗഹീദില്ലെങ്കിൽ എന്ത് സഹകരണമാ? മൻ അഹബ്ബലില്ല വമൻ അബാദലില്ല വമൻ അഅതാലില്ല വമൻ മനാലില്ല ഫഖദ് ഇസ്തക്മല ഈമാനു. അല്ലാഹുവിനു വേണ്ടി ആരാണോ കൊടുത്തത്, അല്ലാഹുവിനു വേണ്ടി ആരാണോ തടഞ്ഞത്, അല്ലാഹുവിനു വേണ്ടി ആരാണോ സ്നേഹിച്ചത്, അല്ലാഹുവിനു വേണ്ടി ആരാണോ വെറുത്തത്, ഫഖദ് ഇസ്തക്മല ഈമാനു, അവന്റെ ഈമാനാണ് പൂർണ്ണമായ ഈമാൻ. അല്ലാഹു പടച്ച റബ്ബ്, തൗഹീദ്, അതില്ലാതെ എന്ത് സഹകരണ? ഒരു സഹകരണവും ഇല്ല. അതാണ് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. മന്യ സഹോദരങ്ങളെ, ഇപ്പോഴിത് തിരിയാത്ത ആരെങ്കിലും ബാക്കിയിട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, നരകത്തിലേക്ക് മുഖം കുത്തിയിട്ടല്ല ചിന്തിക്കണ്ടേ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നരകത്തിലേക്ക് മുഖം കുത്തി വീഴുമ്പോ അവിടുന്ന് ചിന്തിക്കും. ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, അവനാക്കലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ഈ കത്തിക്കാളുന്ന നരകത്തിന്റെ ആളുകളായി അത് പതിക്കുമായിരുന്നില്ലല്ലോ അല്ലാ എന്ന് അവിടുന്ന് അല്ല ചിന്തിക്കണ്ടേ. നിങ്ങൾ ചിന്തിച്ചോക്ക, നമ്മുടെ നാദാപുരത്തെയോ ചൊക്കിളിയിലോ കുറച്ച് പെണ്ണുങ്ങൾ കണ്ടിക്കാ പാട്ടിറക്കിയപ്പോ ബഹുമാന ഹുസൈൻ സലഫി ചെറുവാടി വന്ന് മറുപടി പറഞ്ഞു. കണ്ടിക്കാ പാട്ടിന് മറുപടി അല്ലേ എന്ന് ഈ പച്ച ശിർക്ക് പറഞ്ഞു. അയാൾ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഒരു സി ഡി ഇറക്കിയോ? കണ്ടിക്കാ പാട്ടിന് മറുപടി ഇറക്കുക അല്ലേ. എന്നിട്ട് ആ കണ്ടിക്കാ പാട്ടിന് മറുപടി പറയുന്ന ആള് ഈ കൊടിയ ശിർക്ക് കൊടികുത്ത് വാണിട്ട് ജിന്നം ഗ്രൂപ്പിനിടയിൽ അതിങ്ങനെ അതേ ഒരു വലിയ പ്രശ്നമായി പുകഞ്ഞിട്ട് അതിനെതിരെ ഒരു അക്ഷരം പറയാൻ നട്ടലില്ലാത്തവനെ മന്യ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ പരിഗണിക്കണ്ടേ? ഏത് മാനദണ്ഡത്തിലാ പരിഗണിക്കേണ്ടത്? ചിന്തിക്കണം, ആലോചിക്കണം. ഇവർ ഫിത്രയുമായി കടന്നു വന്നു, ഇവരെ ഫിത്ര വിഴുങ്ങിക്കളഞ്ഞു.
ഫിത്തറയുമായി ഇവരെ കടന്നു വന്നു, ഫിത്തന ഇവരെ വിഴുങ്ങിക്കളഞ്ഞു, ഫിത്തറയുടെ വാതിൽ ഇവരെ തുറന്നു, ആ അഗർത്തത്തിലേക്ക് അവർ വീണുപോയി. ചിന്തിക്കണം, ഇത് വലിയ പാഠമാണ്. നവോത്ഥാനത്തിന്റെ ചരിത്രം പറയാനുള്ള, അതിന് എല്ലാ നിലക്കും വേരുള്ള, എല്ലാ നിലക്കും ഇജ്ജത്തുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അടിവേറെറുക്കാമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മൂർച്ചയില്ലാത്ത അറുക്കവാളുമായി ഈ പ്രസ്ഥാനത്തിന്റെ അടിവേറ് മാന്താൻ വന്ന ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ ശിഖരം, ആ ശിഖരം വീണിട്ട് അവര് ഈ മണ്ണിൽ മണ്ണിൽ കടന്നുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു അവസ്ഥ കാണേണ്ടി വന്നു മുജാഹിദികൾക്ക്. ചിന്തിക്കണം, ആലോചിക്കണം. എന്നിട്ട് ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ പോലും പ്രശ്നം ഉണ്ടാക്കി. വന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅ അല്ലാഹി അഹദ എന്ന അള്ളാഹുവിന്റെ വിശേഷണത്തിന് വിധേയമായ അള്ളാഹുവിന്റെ ഭവനങ്ങൾ പോലും കലാപ കലുഷിതമാക്കി. തിരുവനന്തപുരത്ത് വെള്ളിയാഴ്ച ദിവസം കടന്നു കയറിയിട്ട് അവിടെ അതുപോലെ തന്നെ അങ്ങ് കണ്ണൂരിന്റെ മണ്ണിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കടന്നു കയറി അവിടെ സമാധാനത്തോടെ നടന്നു വന്ന സ്ഥാപനങ്ങളിൽ ഈ രൂപത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് ഇപ്പൊ അവസാനം നിങ്ങൾ ചിന്തിക്കണം. ചില പള്ളികളിൽ ഇവരുടെ കയ്യിൽ കൊണ്ടുവന്നു, അധീനതയിലാക്കി, അവിടുത്തെ ആധാരം വരെ തിരുത്തുവാനും അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കുവാനും ശ്രമം നടത്തി. അങ്ങനെ പല നിലക്കും ചില പള്ളികൾ വിറ്റു. പള്ളി തൽക്കാലത്തേക്ക് സെക്രട്ടറി ആക്കിയത് അവൻ്റെ അടുത്ത് പള്ളി അടിച്ചോണ്ട് പോയി. പള്ളി അടിച്ചോണ്ട് പോയി. നിങ്ങൾ ആലോചിക്കുന്ന എന്താണ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ, അമാനത്ത് ഏൽപ്പിക്കാൻ പറ്റിയ, ഇവർക്ക് അമാനത്തിനെ പറ്റിയിട്ട് വാള് പറയണേ കേട്ടാല് സുബാന ചെല്ല ചെലാലു നമ്മൾ കമന്നു വിടുവോ? ഈ അമാനത്തിനെ പറ്റിയൊക്കെ ഇവര് വാള് പറയണേ കേട്ടാല് എന്താ ഇവര് മനസ്സിലാക്കിയത്? എന്ത് അമാനത്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ളത് എന്നത് മനസ്സോദരങ്ങളെ ചിന്തിക്കണം, ആലോചിക്കണം. എന്നിട്ട് തലശ്ശേരിയിൽ ഒരു പള്ളി ഉണ്ട്, ടൗണിലൊരു പള്ളി. ആ പള്ളി ഇവരിങ്ങനെ കൈയടക്കിയിട്ടുണ്ട്, കാരണം ഇവിടെ അവരെ കമ്മിറ്റിയിൽ ഇതുപോലെ ഈ വാദക്കാർ കൂടി അങ്ങനെ അത് പിടിച്ചടക്കിയിട്ട് അവസാനം അവരിങ്ങനെ സ്വന്തമായിട്ട് കൊണ്ടു നടന്നിട്ട് ഇപ്പൊ ആ പള്ളിയിലുള്ള പ്രശ്നത്തെ പറ്റി പറയാണ്. ആര് ജക്കരിയ മൗലവി അവരോട് കാട്ടിയിട്ടുണ്ട് പലയിടത്തും. ഇപ്പൊ തലശ്ശേരി ഇവരുടെ തുടക്കത്തിൽ എന്താ കാട്ടിയത്? ഇക്കഴിഞ്ഞ റമദാനില് പ്രസംഗത്തിന് ഈ റമദാനിൽ എല്ലാവരും 30 ദിവസം ക്ലാസ് ഉണ്ടാവും. 10 കൊല്ലത്തോടെ കൊത്തു പറഞ്ഞ ആളാ ഞാന്. തലശ്ശേരി പള്ളി 10 കൊല്ലം കൊത്തു പറഞ്ഞ ആള് ഇദ്ദേഹം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞാനാണ് ഫദ്ലക്കും എന്നോട് കൊത്തുവക്കാക്കിയത്. ആ ഫദ്ലക്കപ്പാടുള്ളത് ഇന്ന് ആ പള്ളി ആ കാണുന്ന രൂപത്തിൽ അന്ന് വലിയ പങ്ക് വഹിച്ച ആളാ ഞാന്. ഞാനൊന്ന് എടുത്തു പറയല്ല. എന്നിട്ട് കഴിഞ്ഞ റമദാനിൽ എന്താ പറഞ്ഞോ? 7 ദിവസം വേണമെങ്കിൽ അവർക്ക് കൊടുക്കാണ്. കാരണം ദേവാസമിതിക്കാർക്കാണ് ഇപ്പോഴുള്ള കമ്മിറ്റിയിൽ ഭൂരിപക്ഷം. അതായത് വിസ്റ്റം ജിന്ന് ഗ്രൂപ്പിലാണ് ഇപ്പൊ കമ്മിറ്റി ഭൂരിപക്ഷം. അതുകൊണ്ട് ഈ സുറൂത്തി ഗ്രൂപ്പിനോട് അവര് പറഞ്ഞു, എന്ത് 7 ദിവസം വേണേ തരാം, റമദാൻ പകുതി 50 അങ്ങനൊന്നും പറ്റൂല, ഭയങ്കര രീതിയാണ്, ഭയങ്കര ന്യായാണ്, പകുതി 50-50 എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട, നേരെ മറിച്ച് 7 ദിവസം നിങ്ങൾക്ക് വാള് പറയാൻ തരാം. ആരോട്? സക്കരിയ മൗലവിയോടും കൂട്ടരോട്. ആരാ പറയണ? CP സലീമും കൂട്ടരും. ഇവര് പറയാണ് കേട്ടു വന്നിട്ട് CP സലീമിന്റെ ഗൂഢമായ മറ്റൊരു കളി കൊണ്ട് വന്നതാണ് വേണ്ടി തന്നെ പിന്നീട് വിശദിക്കുമ്പോ പറയുന്നില്ല. അതായത് തലശ്ശേരി പള്ളിയുടെ അധികാരം ഈ വിസ്റ്റം ജിന്നൂര് ഗ്രൂപ്പിന്റെ കയ്യിൽ പോയത് CP സലീമിന്റെ ഗൂഢമായ കളിയാണ്. ഇപ്പഴ മൂപ്പർക്ക് ലേറ്റ് കത്തി തുടങ്ങിയത്, ഇതൊക്കെ പണ്ടേ വിചാരിച്ചു പറഞ്ഞതാ. ഇജാതി ഒരുപാട് സാധനങ്ങളുണ്ട്, പഴയ VC കുട്ടിയുടെ ബാക്കി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അല്ലേ. പല്ലിയെ തല്ലിയങ്ങൾ കണ്ടുണ്ടാവും, പല്ലി പായും, വാല അവിടെ മുറിച്ചിട്ടുണ്ടാവും. ആ വാല ഇവിടെ കിടന്നതാ, പല്ലി പോയി, ഇപ്പൊ വാലവിടെ കിടന്നതാ, ആ വാലിങ്ങനെ പിടച്ചതാ. വിചാരി പതുക്കെ കണ്ടെടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു. രാധിക്ക് കിടന്നില്ല ആ ഒരു ബേജാർ ഇവിടെ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച പല്ലിയുടെ വാലെടുത്ത് പുറത്തേക്ക് ഇട്ടതാ. അപ്പോ പഴയ VC കുട്ടികളാണ്, ആ VC കുട്ടികൾ ഇവിടെ കളിച്ചു അല്ലേ, പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് മുജാഹിദികൾ അത് കണ്ടറിഞ്ഞു, ബോധ്യപ്പെടുത്തി. ഇയാള് വിചാരിച്ച് ഇയാളോടുള്ള മഹബത്ത് കൊണ്ട് പോയതാണ് ഇതാണ്, ഇയാളുടെ ഇഷ്ടം കൊണ്ട് പോയതാണ് എന്നാണ് ഇത് ഈ സാധു തെറ്റിദ്ധരിച്ചത്. ഇപ്പൊ ലൈറ്റ് കത്തി തുടങ്ങി, ട്യൂബാണ്, ലൈറ്റ് അല്ല, ട്യൂബ് ഇങ്ങനെ കത്തി തുടങ്ങണതേ ഉള്ളൂ, മിന്നി മിന്നി ഇപ്പൊ കത്തി. CP സലീം കളിച്ചതാണ്. ഇരിക്കട്ടെ, ഭൂരിപക്ഷം അവർക്കായതുകൊണ്ട് 23 ദിവസം അവർക്ക് 7 ദിവസം ഞമ്മക്കും, 22-23. എന്നിട്ട് ഒന്നാമത്തെ ഷർത്ത് എന്താ അറിയോ? സക്കരിയ സലാഹി ക്ലാസ് എടുക്കാൻ പാടില്ല. എന്താ? ഞങ്ങളെ സിറ്റിപ്പള്ളിന്ന് പുറത്താക്കീന്. നിങ്ങളെ സിറ്റിപ്പള്ളിയിൽ ഗുണ്ടായിസം കാട്ടിന് പുറത്താക്കി ഉണ്ടാവും, അത് തലശ്ശേരിക്കായിരുന്നു പകരം വീട്ടില്. ആരെച്ചാലും സിറ്റിപ്പള്ളി ഇതുപോലെ തന്നെ അവിടെ ഭൂരിപക്ഷവരായപ്പോ പള്ളി പിടിച്ചെടുത്തു. ഒരു ദിവസം ജുമാക്ക് ചെല്ലുമ്പോ അവിടെ വന്ന ആൾക്കാർ ഈ പഴയ ഇരുമ്പിന്റെ കസേരയുണ്ടല്ലോ,
ഇരുമിന്റെ കസേര അതിങ്ങനെ മടക്കി വിടുന്ന പോലെ മടക്കിയിട്ട് ജനലുള്ളിൽ പുറത്തേക്ക് ഇങ്ങനെ വിട്ടോണ്ടിരുന്നത്. ജുമാക്ക് പള്ളി വന്ന ആൾക്കാരെ കസേര മടക്കുന്നത് മടക്കിയിട്ട് ചെറിയ ജനലല്ലേ അതിന്റെ നാല് കള്ളി ജനലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തള്ളി പുറത്തേക്ക് വിടുക. അങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ബഹളുണ്ടായി, ആകെ ഇതായി. ആ പകരം വീട്ടി തലശ്ശേരിയില് നിക്കരാമലോട് നിങ്ങളിവിടെ പ്രസംഗിക്കാൻ പറ്റില്ല, 7 ദിവസം തരാം, നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല, കാരണം സിറ്റി പള്ളി ഞങ്ങളെ തല്ലി. നാളെ പറഞ്ഞോ, ഇനി കേട്ടോ ബാക്കി. എന്നിട്ട് ഞാൻ പ്രസംഗിക്കാൻ പാടില്ല എന്ന ഷർത്ത്. അപ്പൊ നമ്മളാളുന്ന സി പി സലിയും പ്രസംഗിക്കാൻ പാടില്ല. അത് വേണം, അത് മാന്യതയാണ്. കാരണം ഇയാൾ ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റേ അവിടെയും പ്രസംഗിക്കും, രണ്ട് ഈക്വലാണ്. അപ്പോ സമാസമം തൂക്കി. ഇനി അടുത്ത കേട്ടു. രണ്ടാമത്തെ ഷർത്ത്, ശംസുദ്ദീൻ ബാലത്ത് പ്രസംഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അളുന്ന ജോയിലും അത്രയും പ്രസംഗിക്കാൻ പാടില്ല. അതെന്ത് ഈക്വാലിറ്റിയാണ്? നമുക്കത് മനസ്സിലായില്ല. ഒരു പാമ്പറാണ് പിന്നെ ശംസുദ്ദീൻ ബാലത്ത് പ്രസംഗിക്കാൻ പാടില്ല. അപ്പൊ മറ്റൊരു പറഞ്ഞത്ര എനിക്ക് സുഹൈർ ചുങ്കത്രയും പ്രസംഗിക്കാൻ പാടില്ല. അല്ലായിരുന്നില്ല, കണ്ണിന് കണ്ട്, കണ്ണിന് കണ്ട് മനസ്സിലാക്കണം. എത്ര കടിച്ചായിട്ടാ നിങ്ങൾ ആലോചിക്കുക, എത്ര വികൃതാണ് ഇവരുടെ മനസ്സ്. നിങ്ങൾ ചിന്തിക്കുക, ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കണം എന്നിട്ട് റോഡിൽ വന്നിട്ട് ഞങ്ങൾ ഇത് കാണാൻ അള്ളാഹു ബാക്കി വെച്ചാൽ ഇതൊക്കെ പഴയത് വേണ്ടല്ലോ, മറക്കരുത്. കുറച്ചനെ കാണിച്ചു കൊടുക്കണെന്ന് വേണ്ടല്ലോ. അവിടെ ഉണ്ടേ മേപ്പോട്ട് പൊങ്ങിയതാണ് ആ കയ്യു. ആ കൈ അള്ളാഹുവിലേക്ക് ഉയർത്തി പഠിച്ചു തട്ടൂരല്ലോ, തട്ടൂരല്ലോ. ആ ദുആ മാത്രല്ല, നേരെ മറിച്ച് കൽബ് കുത്തി കീറിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന നിരവധി അനവധി സ്വാസ്തികരായ മനുഷ്യരുണ്ട്. ആയുഷ്കാലത്തിന്റെ സിംഹഭാഗവും തൗഹീദിന്റെ മാർഗത്തിൽ ഇറക്കി വെച്ചവർ, ആരോഗ്യത്തെ പടച്ചവന്റെ മാർഗത്തിൽ ഇറക്കി വെച്ചവർ, ഒരായുഷ്കാലം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദിന്റെ വീഥിയിൽ നടന്നു നീങ്ങിയവർ, അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, ആ തൗഹീദിന്റെ മാർഗത്തിൽ അവർ കൊടുത്തവരാണ്, അവരുടെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു പോയി, ആ റബ്ബിന്റെ മാർഗത്തിൽ അവർ സമർപ്പിച്ചതാണ്. അവരുടെ കൽബും അതുപോലെ അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും അവരുടെ കുടുംബവും അവരുടെ സർവ്വതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ഇറക്കി വെച്ച സ്വാത്വികരായ ആളുകൾ, ഈ ദീനിനെ സ്നേഹിച്ചവർ, തൗഹീദിനെ സ്നേഹിച്ചവർ, ആ സ്നേഹിച്ച ആളുകള് അവർ ജീവിതത്തിന്റെ ഒരു വേളയിൽ മാറി നിന്നുകൊണ്ട് തൗഹീദിനെ കൊത്തിക്കീറാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, പാതിരാത്രികളിൽ ആ സാത്വികരായ തൗഹീദിന്റെ വാഹകർ ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് രാത്രികളിൽ ഉറക്കം വരാതെ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവർ റബ്ബിനോട് കരങ്ങൾ നീട്ടിയിട്ടുണ്ട്. ആ ദുആ റബ്ബ് തട്ടൂല, പടച്ചറബ് തട്ടൂല. ലോകത്ത് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് പാഠമുണ്ടല്ലോ ലോകത്ത്. അതേ ഇസ്ലാമിക ലോകത്ത് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായിരുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കർബലയിലേക്ക് വരുമ്പോ ഉബൈദുള്ളയുടെ പട്ടാളം അദ്ദേഹത്തെ തകർത്ത് തടഞ്ഞു വെക്കുമ്പോ ഒരിറ്റ് ഭക്ഷണം പോലും കൊടുക്കാതെ ആ ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിനെ പീഡിപ്പിക്കുമ്പോ അവസാനം ഒരിറ്റ് വെള്ളം പോലും തൊണ്ടയിലേക്ക് എത്തിക്കാൻ കിട്ടാതെ ദാഹപരവശനായി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉബൈദുള്ളയുടെ ആ പട്ടാളത്തെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോ ഹബീബിന്റെ അഥവാ റസൂലുള്ളാന്റെ പേരക്കുട്ടിയായതിന്റെ പേരിൽ മാത്രം അതേ മറുഭാഗത്ത് വന്ന ആളുകൾ ഉബൈദുള്ളയുടെ സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഉബൈദുള്ള ചോദിക്കുകയാണെന്തേ ഹുസൈനെ ആരും കൈകാര്യം ചെയ്യാത്തത്, അവന്റെ കൂടെയുള്ളവരെ കൈകാര്യം ചെയ്യുന്നത് പോലെ എന്തേ ഹുസൈനെ കൈകാര്യം ചെയ്യാത്തതെന്ന് ഉബൈദുള്ള ചോദിക്കുമ്പോ കൂട്ടത്തിൽ ഒരുത്തൻ കടന്നു വന്നിട്ട് തന്റെ കുതിരയുടെ കുളമ്പ് ആ കുളമ്പ് മേൽപോട്ട് ഉയർത്തിയിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് അമർത്തി ചവിട്ടിക്കുമ്പോ നെഞ്ചിലേക്ക് കുതിരയുടെ ചവിട്ടേറ്റ് മറന്നു വീണ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണം മുന്നിൽ കാണുമ്പോ തൊണ്ട വരണ്ടു പോകുമ്പോ ആ കർബലയിലെ മണ്ണെടുത്ത് വായിൽ കപ്പിക്കൊണ്ട് യൂഫ്രട്ടീസിന്റെ ഭാഗത്തിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞഴഞ്ഞ് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഇങ്ങനെ നീങ്ങുമ്പോ ഒരുത്തനൊരമ്പുമായി വന്ന് ഹുസൈൻ ഇബ്നു തമീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമ്മുമായി വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അണ്ണാക്കിലേക്ക് വായിലേക്ക് അമ്പയ്യുമ്പോ അണ്ണാക്കിൽ തറച്ചു കയറിയ ആ അമ്പ് പറിച്ചെടുക്കുന്ന പറിച്ചെടുത്തുകൊണ്ട് അതേ അത് ദൂരേക്ക് വലിച്ചെറിയുമ്പോ തൊള്ളയിൽ നിന്ന് വായിൽ നിന്ന് അതേ രക്തം പുറത്തേക്ക് നിർഗളിക്കുമ്പോ രണ്ട് കയ്യിലും ഹബീബിന്റെ പേരക്കുട്ടി റസൂലുള്ള തോളിൽ ഇരുത്തി കളിപ്പിച്ച ഹബീബിന്റെ പേരക്കുട്ടി അരിയന്റെ പുന്നാര മകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പുന്നാര മകൻ
ഹുസൈൻ എന്ന മഹാൻ ആ ചോര കൈകൊണ്ട് സ്വീകരിച്ചിട്ട് ആ കർബലയിൽ കിടന്നുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക് മാ യുസ്നഉ ബിബ്നി ബിന്ദി നബിയക് അല്ലാഹുമ്മ അഹ്സിഹിം അദദാ വഖ്തുൽഹും ബിദദാ വലാ തുബ്ഖ് മിൻഹും അഹദാ. അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ ആ പേരക്കുട്ടിയോട്, നിന്റെ പ്രവാചകന്റെ മകളുടെ മകനോട് ഈ ക്രൂരത ചെയ്തവൻ ആരാണെങ്കിലും അല്ലാഹുവേ നീ അവനെ പിടിക്കണേ, അവന്റെ കാര്യത്തിൽ നീ തീരുമാനമെടുക്കണേ, അവരുടെ എണ്ണം നീ കണക്കാക്കണേ, വലാ തുബ്ഖ് മിൻഹും അഹദാ അവരിലൊരുത്തരെയും നീ ബാക്കിയാക്കല്ലേ എന്ന് കർബലയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് അതേ അവസാനം സക്കറാത്തിന്റെ ഹാലിൽ കിടന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തുവെങ്കിൽ ആ പ്രാർത്ഥന പടച്ചവൻ തട്ടിക്കളഞ്ഞില്ല കേട്ടോ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് അമ്പെയ്ത മനുഷ്യൻ ആ ഹുസൈൻ, ഹുസൈൻ ഇബ്നു തമീം എന്ന് പറയുന്ന മനുഷ്യനെ അല്ലാഹു ഈ ലോകത്തു നിന്ന് കൊണ്ടുപോയ ചരിത്രം, ആ ചരിത്രം എങ്ങനെയാണെന്നറിയോ? ഹുസൈൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. ഹുസൈൻ ഇബ്നു തമീം ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ നെഞ്ചിന്റെ ഭാഗം മുഴുവനും ശക്തമായ തണുപ്പ് കൊടുത്തു പടച്ചറബ്. വല്ലാത്ത തണുപ്പ് നെഞ്ചിന്, മുതുകിനാകട്ടെ വല്ലാത്ത ചൂട്. അയാള് അതേ ഒരു പരവശനായ ഒരു മനുഷ്യനായി അദ്ദേഹം വായിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ലിറ്റർ കണക്കിന് വെള്ളം അയാൾ കുടിച്ചിട്ടും അദ്ദേഹത്തിന് ദാഹമടക്കാൻ കഴിഞ്ഞില്ല, ദാഹമടക്കാൻ കഴിഞ്ഞില്ല. ദാഹിച്ച് ദാഹിച്ച് പേ പിടിച്ച നായിയെ പോലെ അയാൾ ഇങ്ങനെ അലറി അലറി വായിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് അയാൾ പിടഞ്ഞു മരിച്ചു എന്നത് ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രമാണെങ്കിൽ നിങ്ങൾ അമ്പെയ്തത് തൗഹീദ് പ്രസ്ഥാനത്തിന്റെ വായിലേക്കാണ്. ആ വായിലേക്ക് അമ്പയ്യുമ്പോ ആ അമ്പ് പറിച്ചെടുത്തുകൊണ്ട് മുവഹിദുകൾ പടച്ചവനിലേക്ക് കരം നീട്ടി പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക്, അല്ലാഹുവേ ഈ അപരാധികൾ ആരാ ആണെങ്കിലും നിന്നോടാണ് പരാതി പറയുന്നത്, ഞങ്ങൾ കരഞ്ഞുകൂടാ, കൂടെ പ്രവർത്തനം നടത്തിയവരെ അറിഞ്ഞുകൂടാ, അതുപോലെ തന്നെ കൃത്രിമം കാണിച്ചവരെ അറിഞ്ഞുകൂടാ, കുതന്ത്രം കാണിച്ചവരെ അറിഞ്ഞുകൂടാ, നാഥാ നിനക്ക് വേണ്ടി ഈ തൗഹീദിന്റെ ഗോതയിൽ ഇറങ്ങിയവരാണ് ഞങ്ങൾ, നാഥാ നിനക്ക് വേണ്ടി ഉലമാക്കളെ സ്നേഹിച്ചവരാണ് ഞങ്ങൾ, നാഥാ നിനക്ക് വേണ്ടി പ്രഭാഷകരെ സ്നേഹിച്ചവരാണ് ഞങ്ങൾ, നാഥാ നിനക്ക് വേണ്ടി പാതിരാത്രികളിൽ തൗഹീദ് പറയുന്നു എന്ന ഒറ്റക്കാരണത്താൽ ഉറക്കമളച്ചുകൊണ്ട് പോച്ചുരുട്ടിക്കാൻ പോയവരാണ് ഞങ്ങൾ. എന്നിട്ട് ഈ മഹാപ്രസ്ഥാനത്തിന്റെ നെഞ്ചകത്തേക്ക് കടാറ് കുത്തി ഇറക്കാൻ വന്നവൻ ആരാണെങ്കിലും അവരെ ഞങ്ങൾക്കറിയില്ല. അല്ലാഹ് അല്ലാഹുമ്മ അഹ്സിഹിം നദദാ, അല്ലാഹുമ്മ അഹ്സിഹിം നദദാ, അവരെ നീ കണക്കാക്കണേ അല്ലാഹ്, അവരെ എണ്ണമെടുക്കേണ്ടവൻ നീയാണ് അല്ലാഹ്, അവരെ തീരുമാനിക്കേണ്ടവൻ നീയാണ് അല്ലാഹ്, കുതന്ത്രക്കാരെ കാണേണ്ടവൻ നീയാണ് അല്ലാഹ് എന്ന് പാതിരാത്രികളിൽ കരഞ്ഞുകൊണ്ട് മുവഹിദുകൾ പടച്ചവനിലേക്ക് കൈയുയർത്തിയപ്പോ പടച്ചറബ് കൊണ്ടുവന്ന് നിർത്തി തന്നു. അതെ, ഈ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ എട്ടാം സമ്മേളനം നടത്തുവാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന് അറുതി വരുത്തുവാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ചരമം കുറിക്കുവാൻ വേണ്ടി രഹസ്യയോഗം നടത്തിയവനെ പടച്ചറബ് കൊണ്ടുവന്നിരുത്തി കാണിച്ചു തന്നു. ഇവനായിരുന്നു അവൻ, ഇവനായിരുന്നു അവൻ. മാത്രമല്ല അതിനുവേണ്ടി ഒത്താശ ചെയ്തവനെ പടച്ചറബ് പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഇവനായിരുന്നു അവൻ. മാത്രമല്ല ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ മുഖം കെട്ടവരായി പടച്ചറബ് അപമാനിച്ച് കാണിച്ചു തന്നു അവരെ. പടച്ചറബ് കാണിച്ചു തന്നു കണ്ടോ, ഇവനായിരുന്നു അവൻ. അപമാനിതനായി സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങാൻ പോലും വകയില്ലാത്തവനായി ഈ ഗതികെട്ടവനുണ്ടല്ലോ, അവനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ വന്നവൻ. പടച്ചറബ് കാണിച്ചു തന്നു. മാത്രമല്ല ഇതിനെതിരെ ഐക്യം ചേർന്നവരെ, ഐക്യസംഘം ഉണ്ടാക്കിയവരെ, ഐക്യസംഘക്കാരെ പടച്ചറബ് പിളർത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു കാണിച്ചു തന്നു. അല്ലേ, ഒരു വിഷയത്തിൽ പോലും ഏകമായൊരു അഭിപ്രായം പറയാൻ കഴിയാതെ, തൗഹീദിന്റെ വിഷയത്തിൽ പോലും ക്ലാരിറ്റി ഇല്ലാതെ ചെറുക്കിന്റെ പതനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ജനതയായി പടച്ചറബ് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. എന്ത് ചെയ്താലും ഈ മാനക്കേട് മാഞ്ഞു പോവൂ. എത്ര കിൻഡൽ അരി എഴുതി എടുത്തിട്ട് അത് ലക്ഷക്കണക്കിന് കിറ്റുകളിലാക്കിയിട്ട് ആ കിറ്റുകളുടെ പുറത്ത് ഇഷ്ടം എന്ന് എഴുതി വെച്ചാൽ ഈ മാനക്കേട് മാറും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു പോവോ? താനൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പാവപ്പെട്ട കുടികളിൽ കൊണ്ടുപോയിട്ട് ക്ലോസറ്റ് കൊടുത്തിട്ട് അതിൽ വിഷ്ടം എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ ഈ മാനക്കേട് മാറും എന്ന് വിചാരിക്കുന്നുവോ? അങ്ങനെ ക്ലോസറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മാറുന്ന മാനക്കേടല്ല ഇത്. വീണ്ടും വീണ്ടും അപമാനത്തിന്റെ ആ ഒരു ദുര്യോഗം ഏറ്റുവാങ്ങുന്നു എന്ന് മാത്രമല്ല
ആർക്ക് വേണ്ടിയാണോ ഈ മഹാപ്രസ്ഥാനത്തെ പ്രവർത്തിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഈ പ്രസ്ഥാനത്തിന് നേരെ ചെളിവാരി എറിയാൻ ശ്രമിച്ചത്, അയാളെ കൊണ്ട് പടച്ചെറുപ്പ് പറയിപ്പിച്ചു, നിങ്ങളെ കേൾപ്പിച്ചു. എന്ത് മടവൂർ വിഭാഗവുമായുള്ള തർക്കത്തിൽ അന്ന് അവരുടെ ദൈവത്തിന്റെ മനഹജ് എന്താ? അവര് പറഞ്ഞു ദൈവത്തിന് നമ്മള് പിന്നെ ആളുകളുടെ തൃപ്തി നേടിയ ശേഷമാണ് തൗഹീദ് പറയേണ്ടത്. ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളൊരു ആശുപത്രി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കുക, അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു സാമൂഹ്യ ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ആളുകളൊക്കെ ഒന്ന് കയ്യിലെടുത്തതിന് ശേഷം പിന്നെ തൗഹീദ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുത്താൽ മതിന. നമ്മളിതിനെ പാലം പണി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നമ്മളെ വിശുദ്ധ ഗ്രൂപ്പ് വരെ എത്തിയത് എവിടുക്ക, വിശുദ്ധ ഗ്രൂപ്പ് വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ വിശുദ്ധ ഗ്രൂപ്പിന്റെ ഒന്നാംഘട്ട പരിപാടിയിൽ കൊടുത്തിരിക്കുന്നതോ അതേ സംഗതികളാണ്. പരിസ്ഥിതി സംരക്ഷണം അടക്കം നമുക്കതിൽ കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങള്, അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളായി ഞെളിയാനാണ് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടായത് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. ഇൻഷാല്ലാ ഞാനത് വായിക്കുന്നുണ്ട്. ഇപ്പൊ ദേവാസമിതിക്കാര് കേസറിയുണ്ട്, എന്നാ നമ്മളിനി അതൊന്നും ജനങ്ങളെ പഠിപ്പിക്കല്ലേ. ഏതായാലും ഇപ്പൊ കേന്നമ്മ എന്നൊക്കെ പോന്നപ്പോ സ്വതന്ത്രമായല്ലോ, മറ്റത് ഓരോ നോട്ട് ചെയ്യാൻ ആളുണ്ടാവും, ടി പിക്ക് വിളിച്ചു വരാൻ ആളുണ്ടാവും, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് സ്വതന്ത്രമായിട്ട് പറയാം. അല്ലാതെ നമ്മളിപ്പോ ഇനി പറഞ്ഞാല് നമ്മള് ജിന്നൂരി എന്നുള്ള പേര് നമ്മളിന്ന് പോകില്ല, അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അത് വിട്ടേക്ക. അത് നമ്മളിപ്പോ അങ്ങനെ പറയണ്ട. അപ്പൊ ആ പേര് മാറും എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ തൊട്ടതൊക്കെ അങ്ങനായി. ഇപ്പൊ വെള്ളേപ്പത്തിന്റെ പേര് പോലും മാറ്റിയിട്ട് ജിന്നപ്പോന്നായി, കാര്യം ഇവര് വെള്ളേപ്പം തിന്നാ പോയി. തൊടുന്നൊക്കെ അങ്ങനെയാണ്. എന്തോ ഒരാൾ കല്യാണം ആലോചിച്ച അള്ളാ വേണ്ടട്ടോ ജിന്നാന്ന് പറയും. കല്യാണം വിളിക്കാൻ പറ്റൂല, വിളിച്ചാൽ ഇവര് കല്യാണം അങ്ങോട്ട് വിളിച്ചാൽ അവർ നമ്മളോട് എല്ലുണ്ടാവും. എന്റെ അനുഭവം ഞാൻ പറയാം. എന്റെ പെങ്ങടെ കല്യാണം ഒരാൾ വിളിച്ചപ്പോ പഴയൊരു സുഹൃത്താണ്, അദ്ദേഹത്തെ വിളിച്ചപ്പോ പറയണം, അല്ല നമുക്ക് ബിരിയാണി പറ്റൂല എല്ലുണ്ടാവും. അയാൾക്കും തോന്നാണ് അള്ള പുറത്തു കൊടുക്കട്ടെ, ഇവർക്ക് ബോധം കൊടുക്കട്ടെ. കാരണം ആ പേര് മാറൂല. കാരണം വെച്ചാല് പടച്ചർ സീൽ ചെയ്തൊരു പേരാ അത്, പടച്ചറം വിട്ടെന്നൊരു സീൽ ചെയ്തെന്നൊരു പേരാണ്. അതുകൊണ്ടാണ് ആരിപ്പോ ഇപ്പോ മാധ്യമത്തില് ഒരു 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 എഴുത്തുകാരൻ ചിന്തകൻ അദ്ദേഹം പറഞ്ഞ ജിന്നുകൾ പ്രയോഗിച്ചു. അതിന് മാധ്യമത്തിൽ കുറെ എഴുത്തൊക്കെ ആയിട്ട് ഒരു പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ജിന്നിനോട് ചെന്തിനാന്ന് ചോദിച്ചിട്ട്. ഇവര് ചെല്ലുക മാധ്യമത്തോട് ചോദിച്ചു, ഞങ്ങളെ ജിന്നിനോട് ചെന്തിനാണ്. അങ്ങനെ ആ പേര് മാറും. അതിനുവേണ്ടി നിങ്ങൾ വിഷ്ടം എന്നല്ല, കഷ്ടം എന്നല്ല, ഇനി ഇന്റർനാഷണൽ എന്നൊക്കെ കിട്ടിട്ട് കാര്യമൊന്നുമില്ല. കാരണം വെച്ചാല് ഇംഗ്ലീഷിലും ജിന്ന് എന്ന് പറയുമ്പോ ജിന്ന് തന്നെ പറയാറ്. ഇതുപോലെ ഇപ്പൊ മലയാളത്തിൽ നമ്മളൊക്കെ വാച്ച് എന്നല്ലേ പറയാറ് അല്ലെ, സംഗതി അത് ഇംഗ്ലീഷാണ്, പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ വാച്ച് എന്നല്ലേ പറയുന്നത്. ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയുമ്പോഴും ജിന്നിന് സാധാരണ ജിന്ന് തന്നെ പറയാറ്. അപ്പൊ നിങ്ങൾ ഇനി ഇംഗ്ലീഷ് പേരിട്ടാലും ആൾക്കാർ അത് ജിന്ന് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ബേജാറാണ്ട, അത് മാറുന്നു വിചാരിച്ചിട്ട് ഒരു കളി നിങ്ങൾ കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥം മനസ്സിലാക്കി. ചികിത്സിക്കലോ, പള്ളിയിൽ വെച്ച് ചികിത്സിച്ച നമ്മളെ പള്ളിയിൽ ഒന്ന് പറ്റു ദേവാസനത്തിന്റെ പള്ളി. ഏയ് കേന്നമ്മര് ഒന്നായിണ്ടാക്കും, നമ്മളെ പള്ളിയിൽ ജിന്നിറക്കി, എന്നാ ജാമ്യാലിന്തിൽ വെച്ചൊന്ന് ജിന്നിറക്കിയാലോ. അല്ലോ ജാമ്യാലിന്തിൽ ജിന്നിറക്കി ആകെ പ്രശ്നാവും. ഇപ്പൊ എന്താ പെങ്ങളും കേന്നമ്മ തമ്മിൽ വ്യത്യാസം, എന്താ വ്യത്യാസം? ജിന്നുബാധ ഉണ്ട് ചികിത്സിക്കണം എന്ന് പറഞ്ഞ നമ്മൾ ചികിത്സിക്കുന്നതിൽ മടി കാണിക്കുന്നു, ചികിത്സിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പള്ളിയിലും പാടില്ല, മദ്രസയിലും പാടില്ല, വീട്ടിലും പാടില്ല. ഇനി എന്താ ആകാശത്തുനിന്ന് അത് ഓതി കൊടുക്കണ്ടേ? അവിടെ നിങ്ങൾ എടുക്കൂലോ. ഉപരി ചിന്തിക്കനി ബഹിരാകാശത്തേക്കൊന്നും പോയാലോ? അരെ എവിടുന്ന് പലയിടത്തും പോയി നോക്കി, യമനി പോയി നോക്കി, ഖത്തറി പോയി നോക്കി, ഷാർജയിൽ പോയി നോക്കി, ഇനിയിപ്പോ എവിടെ പോകും? ആകാശത്ത് പോവാന്നോ? അങ്ങോട്ട് എടുക്കൂല. കാരണം വലഖദ് സയ്യന സമാഅ ദുനിയ ബിമസ്വാബിഹ വജഅൽനാഹ റുജൂമൽ ലിശയാത്തീൻ. അല്ലാഹ് പറയാ ജിന്നിനി അങ്ങോട്ട് ചെന്നാൽ അവരെറിയാൻ വേണ്ടിയാണ് ആകാശലോകത്ത് അല്ലാഹു ആ നക്ഷത്രങ്ങളെ വെച്ചിട്ടുള്ളത്. അത് ആകാശത്തിനുള്ള അലങ്കാരമാണ്. രണ്ട് ശൈത്താൻ ജിന്നുകൾ അങ്ങോട്ട് ചെന്നാൽ എറിയാനുള്ളതുമാണ്. മേപ്പോട്ട് പോകാന്ന് വിചാരിച്ചാൽ നടക്കൂലട്ടോ. ആകാശത്ത് പോയിട്ട് നടത്താതെ നിങ്ങൾ വിചാരിച്ച സാധ്യല്ല. നിങ്ങൾ ചെന്ന് എറിയിട്ടു പോളി. അപ്പൊ ഇനി ആകാശത്ത് പോകാന്നുള്ള ആ ഒരു ഒരു ആശ്വാസവും വേണ്ട. ജിന്നുബാധം പോലെ ആകാശത്താണ് ചികിത്സിക്കേണ്ടത്. നിങ്ങൾ പറ, നിങ്ങൾ എന്താ റുക്യാശറയ്യ പറയാത്തത്? റുക്യാശറയ്യ പറയാൻ പറ്റാത്ത വണ്ണം ഇവരെ നയിക്കുന്ന ആളുകൾ ഇപ്പൊ അവിടെ എത്തി. ഇപ്പൊ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് അന്താരാഷ്ട്ര ദൈവത്തേറ്റ് നടക്കുക. അന്താരാഷ്ട്ര ദൈവത്തിനെ പറ്റി നിങ്ങൾ കേൾക്കണ കൂട്ടരെ, ഇത് 2014 മെയ് 11 മാധ്യമങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഒന്നാം ഘട്ട പദ്ധതി കടപ്പുറത്ത് ഉദ്ഘാടനം വിസ്ഡം.
എന്നിട്ട് എന്താ നിങ്ങള് നമ്മൾ വിചാരിക്കുക ശുദ്ധ സലഫി ദേവതാപ്പ വിശുദ്ധത്തിൽ വരുന്നു കേട്ടോളി. പൗരധർമ്മം, സാമൂഹിക അവബോധം വളർത്തിയെടുക്കൽ, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത, ചൂഷണമുക്തമായ പ്രബോധനം, വിദ്യാഭ്യാസം, പ്രചാരണവും വികസനവും, തൊഴിൽ കടമകളും അവകാശങ്ങളും, സ്ത്രീ സുരക്ഷയും സ്വാതന്ത്ര്യവും, അക്രമരഹിത സമൂഹം, പലിശരഹിത സമ്പദ് വ്യവസ്ഥ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കും. സലഫിയത്തിന്റെ നടുക്കണ്ടങ്ങളെ വർത്താന എന്താ സലഫിയത്തിന്റെ ചേലി? ഏ എന്തിനാണോ നിങ്ങൾ മടവൂരികളെ കുറ്റം പറഞ്ഞ്? മടവൂരികൾക്കെതിരെ നമ്മൾ സംസാരിക്കുന്ന കാലത്ത് എം എസ് എമ്മിലുള്ളവരെ ഈ അസർവും കൂട്ടരൊക്കെ അതാ പറഞ്ഞു വാലാണ്. നേരത്തെ തല പോയി ഇത് വാലാണ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ ഇവര് അതിന്റെ പ്രൊഡക്റ്റ് ആണ്. ആ അസുലുണ്ട്, ആ സ്വഭാവമുണ്ട്, ആ സ്വഭാവമാണ് കാണിച്ചത്. ഇപ്പോലെ നേതൃത്വത്തിൽ വന്നപ്പോ തനിച്ച മടവൂരിസത്തിലേക്ക് പോയി അല്ലേ? എന്താ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിങ്ങൾക്ക് പറയാള്? അല്ലേ മരം ഒരു വരം അല്ലേ? മരം നടാത്ത നമ്മള് മരം നട്ടു പിടിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ മഴ കിട്ടാത്തത്. സീരിയാജിന്റെ ചോദ്യം മതിയെന്ന് ആ സുഗതകുമാരനോട് ചോദിച്ചില്ലേ, കടലിൽ മയ അവിടെ മരം ഉണ്ടായിട്ട? ഇപ്പോഴാ എത്ര മരം മുറി നടക്കണം, മയക്കു വല്ല കുറവുണ്ട്? ഓരോ കൊല്ലവും കൂടിക്കൂടി വരിക. പോയത്തമല്ലേ ഈ പറഞ്ഞത്? മരം വെച്ചാലേ മഴയൂന്ന്, മഴ പെയ്താലേ മരം മുളക്കൂന്ന് പറഞ്ഞാ ശരിയാ. മനസ്സിലായില്ലേ? ഇത് പരിസ്ഥിതി സംരക്ഷണം, ഇതൊരു ഇസ്ലാമിക സംഘടനയുടെ ദൈവത്തിൻ്റെതാ. ഇതിന് സലഫിയത്തുണ്ടോ? ഖുർആനുണ്ടോ? ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാ. ഇതൊക്കെ നമ്മൾ യഥാർത്ഥ സലഫി ലൈൻ അനുസരിച്ച് ദീന് പഠിപ്പിച്ച അതിൽ പൗരധർമ്മം ഉണ്ടാകും, കുടുംബബന്ധത്തിന്റെ പവിത്രതയും വരും, ചൂഷണമുക്തമായ സമ്പ്രദായം ഒക്കെ വരും. അതൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഈ പാളികളെ തൃപ്തിപ്പെടുത്താൻ മാത്രമല്ല, കടപ്പുറത്ത് പ്രഖ്യാപിച്ചു 10,000 കിറ്റ് ഞങ്ങൾ വിതരണം ചെയ്യും. പെരിന്തൽമണ്ണ പള്ളിയിൽ ഞാൻ ചെന്നപ്പോ അട്ടി എത്തിച്ച് വെച്ചത് അരിന്റെ പാക്ക്. വിസ്ഡം വിസ്ഡം വിസ്ഡം, എന്താ അവസ്ഥ? ഏയ് അപ്പൊ അരി കൊടുക്കുമ്പോ വിസ്ഡം. നിങ്ങൾക്കറിയോ കടലുണ്ടിയിലെ ട്രെയിൻ മറിഞ്ഞപ്പോ അവിടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് ചെന്നപ്പോ 3 കൂട്ടരെ ബാഡ്ജ് ചുത്തിന്, ഒന്ന് ISM, ഒന്ന് RSS, ഒന്ന് SSF. ഇങ്ങനെ കാരണം സലാസുല്ലി പറഞ്ഞാണ് നമ്മളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കൊണ്ട് നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തണം. ഇപ്പോഴുണ്ട് മെഡിക്കൽ കോളേജിൽ വിസിറ്റ് പോകും ISM ആളുകള്, പക്ഷെ ബാഡ്ജ് കുത്തണമെന്ന് നിർബന്ധം. എന്തൊക്കെയാ വർത്താനം? എന്തൊരു കഷ്ടത! ഇതാണ് ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനം. നമ്മളാരും എതിരല്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മളൊക്കെ എത്ര കാലം സക്കാത്ത് കമ്മിറ്റി നടത്തണം, എത്ര പാവങ്ങളെ സഹായിക്കണം, വല്ല നോട്ടീസ് അടിച്ചിട്ടാ? ഇപ്പൊ ഞാൻ പട്ടാണിത്തറ നിന്ന കാലത്ത് 10-20 കൊല്ലം മുമ്പാ, അന്ന് 1.5 ലക്ഷത്തിന്റെ റിലീഫ് എടുത്തോളൂ റമദാനില്, ചെറിയ മഹല്ല. അതൊന്നും ഇപ്പൊ നോട്ടീസ് അടിച്ചിട്ടല്ല, അത് കേന്ദ്രമില്ലതാ, അത് അസലുള്ളതാ. അതിന് ഈ രൂപത്തില് ഈ പിന്നെ ഈ കളികളൊന്നും ഉണ്ടാവൂല, അവിടെ സ്റ്റിക്കർ ഉണ്ടാവൂല, കോടിക്കണക്കിന് രൂപ. ആതിര ശുശ്രൂഷ രംഗത്ത്, കാരുണ്യ പ്രവർത്തന രംഗത്ത് ചെലവഴിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം ഇത്, അറിയോ? അത് ജമാഅത്തെ ഇസ്ലാമിക്ക് അവകാശപ്പെടാനില്ല. ഒക്കെ പറഞ്ഞ ഒരുപാട് ഈ കാരുണ്യ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ നിൽക്കുന്ന, റിലീഫിന്റെ പേരിൽ നിൽക്കുന്ന സംഘടനകളെ പറ്റി പറഞ്ഞാൽ മുസാഫർ നഗറിലേക്ക് കോടികൾ പിരിച്ചു ജമാഅത്തെ ഇസ്ലാമി. എത്തിയോന്നുള്ളത് അന്വേഷിക്കണം, മനസ്സിലാക്കണം. ഇത് മാത്രമൊന്നുമില്ല, ഒരുപാട് ആളുകൾ ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ കടന്നു വന്ന ആളുകൾ അവർ നടത്തുന്ന കൃത്രിമങ്ങളെ സംബന്ധിച്ച് വേറെ തന്നെ പറയണ്ടാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം അറിയോ, കോടിക്കണക്കിന് രൂപ ഓരോ മുജാഹിദ് പ്രവർത്തകനും അവന്റെ വിയർപ്പിൽ നിന്ന് കാരുണ്യ പ്രവർത്തനം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ സ്റ്റിക്കർ അടിച്ചിട്ടല്ല, അത് വർഷങ്ങളെ 20 കൊല്ലം മുമ്പുള്ള കഥയെ മുമ്പിൽ പറഞ്ഞത്, ഇന്ന് അതിനേക്കാൾ എത്രയോ മുന്നിലാണ്. അങ്ങനെ ദൈവത്തിനെ പാലമാക്കണം എന്ന് മടവൂരികൾ പറഞ്ഞല്ലേ പ്രശ്നം? പൊതു താല്പര്യ മേഖല കണ്ടെത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ റസൂലിന്റെ സഹാബത്തിന്റെ ദൈവത്ത് ശൈലിയല്ല നിങ്ങളത്, നിങ്ങൾ മധ്യകാല ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഇപ്പൊ നിങ്ങൾ ദൈവത്ത് ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ ഒരു സ്ഥലത്ത് വന്ന ആദ്യം ചെയ്യും, ഒരു സ്കൂൾ അവിടെ ഉണ്ടാക്കും, എന്നിട്ട് സൗജന്യമായ വിദ്യാഭ്യാസം, പിന്നെ ഒരു ആശുപത്രി അല്ലേ, പിന്നെ പള്ളി വകയത്ത് പള്ളിയിൽ നിന്ന് വിതരണം, ചായപ്പൊടി, പഞ്ചസാര, കടല ഒക്കെ 10 രൂപ കുറച്ചിട്ട് ഓരോ കാർഡ് കൊടുക്കും. അതിന് പോകും നമ്മൾ ആളുകളൊക്കെ. അത് വരുമ്പോ പറയും, കുറച്ചേരം അവിടെ ഇരിക്കണം, വിശോ വിശയായി ശരിയായിരിക്കട്ടെ എന്ന് അച്ഛന്റെ കുറച്ച് പ്രസംഗം ഉണ്ടാവും, അത് കേൾക്കണം. നല്ല ചായപ്പൊടിയും പഞ്ചസാരയും കിട്ടുള്ളൂ. ഈ ജാതി വളഞ്ഞ വഴി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? നമുക്ക് മധ്യകാല ക്രിസ്ത്യാനികളെ വാരി വേഷം മാറേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ദൈവത്തെ നേർക്കുനേരെ കൊടുക്ക, നമുക്ക് പാലം കെട്ടേണ്ടതില്ല. പൊതു താല്പര്യ മേഖല കണ്ടെത്തുക എന്ന ലേഖന വൈദ്യനെ പറ്റി ശരിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എഴുതിയല്ല, ആരും അതിന് ന്യായീകരിക്കാൻ ഞാൻ ഏൽപ്പിച്ചിട്ടുമില്ല. പക്ഷേ അതിലിപ്പെന്താ കുഴപ്പം എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ മനസ്സിലായി, ശരിയമുണ്ട് പറഞ്ഞു, ഞാൻ എഴുതിയ തെറ്റാണ്, എന്നെ ആരും പറഞ്ഞിട്ട് എഴുതിയതല്ല. അപ്പൊ ആ റൂട്ടിലേക്ക് തന്നെയല്ലേ സുഹൃത്തുക്കള് ഇപ്പൊ ഇവരും പോകുന്നത്? അതെ, ആ റൂട്ട് തന്നെയാണ്, ആ റൂട്ട് തന്നെയാണ്. റൂട്ടിലേക്കെന്നല്ല, വസീലത്തിനല്ല,
അവിടെ തന്നെയാണ് ആ ഒരവസ്ഥയിലേക്ക് ഇവര് മാറിപ്പോയി എന്ന് വരുമ്പോ മാന്യ സഹോദരങ്ങളെ, ഈ ദുരന്തം ഇത് ശിർക്കിന്റെ പതനമായി കാണാം നമ്മൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം അത് തൗഹീദിന്റെ അജയ്യതയായി കാണാം നമ്മൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം തൗഹീദിന്റെ അജയ്യതയായി കാണുകയും ഈ പതനം അത് ശിർക്കിന്റെ പതനമായി കാണുകയും ചെയ്തുകൊണ്ട് മാന്യ മുഅ്മിനെ, നമുക്ക് തൗഹീദിന്റെ വീതിയിൽ സുന്ദരമായി അടരാടാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള എന്ന ഷഹാദത്തിന്റെ ആ കലിമത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ഈ മാർഗത്തിൽ തൗഹീദിന്റെ സരണിയിൽ യാതൊരുവിധ വളവും തിരിവുമില്ലാതെ നേരെ സഞ്ചരിക്കാം. റബ്ബു സുബ്ഹാനഹു വ തആല തുടക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നാഥ, ഞങ്ങൾ ഈ പ്രവർത്തിച്ച പ്രവർത്തനം നീ സ്വീകരിക്കണം. റഹ്മാനെ, അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, അതിനെതിരാകുന്ന സംഗതികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങൾ നീ അനുഗ്രഹിക്കണം. റഹ്മാനെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.